الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين بهمان يرايا പണ്ഡിതന്മാരെ മാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് മധ്യസ്ഥന്മാർ എന്ന നിലയ്ക്ക് ഈ സദസ്സിനോട് അത്യാവശ്യം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ അത് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടിയിലേക്ക് പ്രവേശിക്കാം. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് സുന്നി മുജാഹിദ് പക്ഷം തമ്മിൽ ചേർന്ന് ഒപ്പുവെച്ച പ്രാഥമിക ചർച്ചയിലെ തീരുമാനങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. 18/3/2015 ബുധനാഴ്ച കാലത്ത് 10 മണിക്ക് പാനിപ്പുറ സ്വദേശി തോട്ടത്തിക്കൂടി പരീദ് മൗലവിയുടെ വീട്ടിൽ മുജാഹിദ് സുന്നി പക്ഷ സംവാദവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചയിൽ ഇരുവിഭാഗവും പരസ്പരം സമ്മതിച്ച തീരുമാനങ്ങൾ. ഒന്ന്, ഇരുവിഭാഗവും പരസ്പരം കൈമാറിയ കത്തുകളിൽ വ്യക്തമാക്കിയ പ്രകാരം വ്യവസ്ഥ നിശ്ചയിക്കുന്നതിന് ഇരുവിഭാഗവും ഒരുമിച്ച് കൂടുവാൻ തീരുമാനിച്ചു. 2, ഒരുമിച്ച് കൂടുന്നതിനുള്ള സ്ഥലം പ്രഥമ പരിഗണന നമ്മുടെ നെല്ലിക്കുഴിക്കടുത്തുള്ള ബ്ലോസം സ്കൂൾ പാനിപ്പുറ. 2, നെല്ലിക്കുഴിയുടെ പരിസരം. 3, സീമ ഓഡിറ്റോറിയം പെരുമ്പാവൂർ. 4, ഇത് മൂന്നും പറ്റിയില്ലെങ്കിൽ ഇരുവിഭാഗത്തിനും സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലം. അങ്ങനെയാണ് ഈ സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നത്. 3, 2015 ഏപ്രിൽ മാസം 16 മുതൽ 30 വരെയുള്ള ഇരുവിഭാഗത്തിനും സൗകര്യപ്രദമായ ഒരു ദിവസം വ്യവസ്ഥ നിശ്ചയിക്കുന്നതിനായി രാവിലെ 10 മണി മുതൽ കൂടുവാൻ തീരുമാനിച്ചു. 4, ഇരുവിഭാഗത്തിൽ നിന്നും 7 വീതം പണ്ഡിതന്മാരെ, ആകെ 14 പേരെ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു. ഇരുവിഭാഗത്തിൽ നിന്നും 100 വീതം ശ്രോതാക്കൾ, ആകെ 200 മാത്രമേ പരമാവധി ഹാളിനകത്ത് പ്രവേശിക്കാവൂ. 6, ഇരുവിഭാഗത്തിൽ നിന്നും 1 വീതം മധ്യസ്ഥന്മാർ യോഗം നിയന്ത്രിക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൈക്ക്, സ്റ്റേജ്, സൗണ്ട് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ്. അത് നമ്മുടെ സുഹൃത്ത് മധ്യസ്ഥൻ പിന്നീട് വായിക്കും. അതിനു മുമ്പ് കേരള സുന്നി ജമാഅത്ത് എന്ന സംഘം വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘമാണ്. ആ സംഘവും കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന സംഘവുമായിട്ടാണ് ഇവിടെ പരസ്പരം സംസാരിക്കുന്നത്. പരസ്പരമുള്ള ഒരു സംസാരമാണ്, തുറന്ന സംസാരം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ സന്തോഷകരമായി, വളരെ സുതാര്യമായി, വളരെ അച്ചടക്കത്തോടെ ഇതുപോലെ ഒരു സംവാദവുമായി ബന്ധപ്പെട്ട ചർച്ച ഇതിനു മുമ്പ് നടന്നിട്ടില്ലാത്ത വിധം വളരെ സൗഹൃദപരമായി പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിച്ച് അടുപ്പിച്ച് തരുമാറാവട്ടെ. എല്ലാവരും വളരെ ശാന്തമായി, വളരെ ശാന്തമായി, ഒരു തരത്തിലുള്ള പരിഹാസമോ ഒരു തരത്തിലുള്ള കുറ്റപ്പെടുത്തലോ ഒരാളെയും ആക്ഷേപിക്കലോ നമ്മുടെ ഈ വേദിയിൽ അനുവദിക്കുന്നതല്ല. ഇവിടെ കൂടിയിട്ടുള്ള സുന്നി പ്രവർത്തകരുടെ കാര്യമാണ് ഞാൻ ഏറ്റുപറയുന്നത്. ഒരാളും അച്ചടക്കരാഹിത്യം ഇവിടെ കാണിച്ചുകൂടാ, അതനുവദിക്കുന്നതല്ല. ഇത് ഹഖ് വെളിവാക്കാൻ വേണ്ടിയുള്ള അള്ളാഹു തആലാൻ്റെ ദീനിൻ്റെ വലിയൊരു പരിശ്രമമാണ്. ഇവിടെ പരിഹാസമില്ല, കുറ്റപ്പെടുത്തലില്ല, കയ്യടിയില്ല, മറ്റൊന്നുമില്ല. ശ്രോതാക്കൾക്ക് ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, ഇവിടെ പണ്ഡിതന്മാർ തമ്മിൽ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. വേറെ ഒരു ഒരു പദ്ധതിയും നിങ്ങളുടെ മുന്നിലില്ല. അതുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടെ ഈ പരിപാടി വീക്ഷിക്കണം എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും മുജാഹിദ് പക്ഷത്തുള്ളവരോടുമൊക്കെ ഞാൻ വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്.
ഇനി നമ്മുടെ മധ്യസ്ഥന് ചിലത് പറയാനുണ്ട്, അദ്ദേഹവും പറയും. എൻ്റെ പേര് ബഷീർ വഹബി, അടിമാലിയിലാണ് സ്വദേശം. ഇപ്പോൾ താമസിക്കുന്നത് തലക്കോട് ഭാഗത്താണ് താമസിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ എൻ്റെ സഹ മധ്യസ്ഥൻ, ഇരു പക്ഷത്തു നിന്നും ഈ ചർച്ചയിൽ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെ, വളരെ ദീനിയായ താല്പര്യത്തോടു കൂടി ഈ ചർച്ച ശ്രവിക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ള ഇരുപക്ഷത്തു നിന്നുമുള്ള സഹോദരങ്ങളെ, ബഹുമാന്യനായ മധ്യസ്ഥൻ ബഷീർ വഹബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൽമിൻ്റെ മജ്ലിസ് എന്ന നിലക്കുള്ള അച്ചടക്കവും പ്രവർത്തനങ്ങളും മാത്രമേ വേദിയിലും സദസ്സിലുമായിട്ടുള്ള ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകാൻ പാടുള്ളൂ എന്ന കാര്യം ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൽമിയായ ചർച്ചകൾ നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ സന്നിഹിതരാകുമെന്ന് പഠിച്ചവരാണ് നമ്മളെല്ലാം. അതിനൊരു കാരണവശാലും കോട്ടം തട്ടാൻ പാടില്ല. ബഷീർ വഹബി വായിച്ചു വച്ചതിൻ്റെ ബാക്കി മൈക്ക് അനൗൺസ്മെൻ്റ് ഒഴിവാക്കുക, ഇരുവിഭാഗവും സംയുക്തമായിട്ടോ അല്ലെങ്കിൽ മറുപക്ഷത്തെ ബോധ്യപ്പെടുത്തിയോ നോട്ടീസ് അടിക്കുക, ഇരുവിഭാഗവും പൊതുവായി പ്രോഗ്രാം വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതും അതിൽ നിന്ന് തന്നെ പുറത്തെ ശ്രോതാക്കൾക്ക് കേൾക്കുവാനും കാണുവാനും ആവശ്യമായ വിധം സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചു. ലൗഡ് സ്പീക്കർ സംവിധാനവും ഇരുവിഭാഗത്തിനും പൊതുവായിരിക്കും. ഇരുവിഭാഗത്തിനും ആവശ്യമെങ്കിൽ സ്വന്തമായി വീഡിയോ റെക്കോർഡിംഗ് നടത്താവുന്നതാണ്. സദസ് നിയന്ത്രിക്കുന്നതിനുള്ള 10 വീതം വോളണ്ടിയർമാരെ അവരവർക്ക് അനുവദിച്ചിട്ടുള്ള 100 ശ്രോതാക്കളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അകത്തെ ശ്രോതാക്കൾ ബാഡ്ജ് ധരിക്കേണ്ടതും അവർക്കും അകത്തും പുറത്തുമുള്ള വളണ്ടിയേഴ്സിനും വേണ്ടി 300 ബാഡ്ജ് അടിക്കേണ്ടതും 150 വീതം ഇരുവിഭാഗത്തിനും നൽകേണ്ടതുമാണ്. പൊതുവായ ചെലവ് ഇരുവിഭാഗവും തുല്യമായി വഹിക്കുന്നതാണ്. ഇരുവിഭാഗവും തമ്മിലുള്ള ചർച്ചകൾ അവസാനിക്കുന്നതുവരെ പണ്ഡിത ചർച്ചകളിലൊഴികെ, അഥവാ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ച വരെയുള്ള ചർച്ചകളിൽ, പാനിപ്ര സ്വദേശികളായ മണിമല കുന്നേൽ സൈനുദ്ദീൻ മൗലവി, കുന്നത്താൻ സിദ്ദീഖ് എന്നിവർ മധ്യസ്ഥരായിരിക്കും. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടെ വളരെ ഭംഗിയായി അവർ അക്കാര്യം നിർവഹിച്ചിട്ടുണ്ട്, വളരെ നിഷ്പക്ഷമായി അക്കാര്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. സുന്നി പക്ഷത്തെ കേരള സുന്നി ജമാഅത്തും മുജാഹിദ് പക്ഷത്തെ കേരള നദ്വത്തുൽ മുജാഹിദീനും KNM പ്രതിനിധീകരിക്കുന്നതാണ്. പുതുതായി മധ്യസ്ഥന്മാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഇരുപക്ഷത്തിൻ്റെയും പ്രതിനിധികളെ അറിയിച്ച് സമ്മതം വാങ്ങേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് നേരത്തെ വായിച്ച 18/3/2015 എടുത്ത തീരുമാനങ്ങൾ. ഈ തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം തന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇനിയുള്ള ചർച്ച നടക്കുന്നത് കേരളത്തിൽ സുന്നി പക്ഷവും മുജാഹിദ് പക്ഷവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള മർമ്മപ്രധാനമായ വിഷയങ്ങളിൽ ഒരു സംവാദത്തിനു വേണ്ടി, ഇതുപോലെ തന്നെ വളരെ ആരോഗ്യകരമായൊരു സംവാദത്തിനു വേണ്ടി അടിസ്ഥാനപരമായ വിഷയത്തിൽ വിഷയം നിർണയിക്കുകയും അതിൻ്റെ
പ്രമാണങ്ങൾ എന്തൊക്കെ ഇരുപക്ഷത്തു നിന്നും സമർപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും സമയവും സ്ഥലവും തീയതിയും നിശ്ചയിക്കുകയുമാണ് ഇന്നത്തെ ദൗത്യം. ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ ഈ വേദിയെയും സദസ്സിനെയും നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾ രണ്ടുപേരിൽ അർപ്പിതമായിട്ടുള്ളത്. വളരെ നീതിയുക്തമായി തന്നെ അക്കാര്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിർവഹിക്കുമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉറപ്പു നൽകുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി, ഇതിൽ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളോട് അറിയിക്കാനുള്ളത്, പരമാവധി നമ്മൾ മൊബൈൽ ഉപയോഗം കുറയ്ക്കുക. 1200 ആളുകൾ ഇരുന്ന് മൊബൈലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വലിയ ശല്യം ഉണ്ടാകും, സദസ്സിനും വേദിക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് പരമാവധി വളരെ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തേത്, ഈ പരിപാടി അവസാനിക്കുന്നത് വരെ ഇതിൽ പങ്കെടുക്കുന്നവർ പുറത്തു പോയി ബാഡ്ജ് വേറൊരാൾക്ക് കൊടുത്ത് പിന്നെ അടുത്തയാൾ കയറി വന്ന് ആ ഒരു സമ്പ്രദായവും ഒഴിവാക്കണം എന്ന് അത് ഇതിൽ പറയാത്ത വ്യവസ്ഥയാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെ അത് നിങ്ങളെ അറിയിക്കുകയാണ്. അള്ളാഹു ഈ സദുദ്യമം വളരെ ഭംഗിയായി നമ്മൾക്കെല്ലാവർക്കും ഹക്ക് ബോധ്യപ്പെടാൻ ആവശ്യമായ രൂപത്തിൽ, മനസ്സിലാകുന്ന രൂപത്തിൽ പണ്ഡിത ചർച്ച മുന്നോട്ടു പോകാൻ റബ്ബു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പേര് അബ്ദുറഹീം. അടിവാടിനടുത്ത് പിടവൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. സാധാരണ പോലെ സംസാരിക്കല്ലേ, അതല്ലേ ഉള്ളൂ. നമ്മളൊന്ന് പരിചയപ്പെടുക അല്ലേ. ഇത് കെ എസ് അമ്മദ് മൗലവി, മണ്ണാർമല. ഞങ്ങളുടെ കൂട്ടത്തിലെ കാരണവര് കെ എസ് അമ്മദ് മൗലവി. ആ ഇത് എ നജീബ് മൗലവി, മമ്പാട്. ഇത് ഒടിയബാറ അഷ്റഫ് മൗലവി. എൻ കെ അബ്ദുന്നാസർ മൗലവി, കടൂപ്പുറം. സദഖത്തുള്ള മൗലവി, കാടാമ്പുഴ. കെ പി അബൂഹനീഫ മൊയിനി, ചങ്ങര. യു ജാഫർ അലി മൊയിനി, കൊല്ലൂർ. ഇത്രയും പേര്. നിങ്ങളെ ഭാഗത്ത് നിന്ന് പരിചയപ്പെട്ട. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നസീറുദ്ദീൻ റഹ്മാനി. നാട് ആലപ്പുഴയാണ്. ഇപ്പോൾ കോട്ടക്കൽ ഇബ്രാഹിം ഖലീൽ മസ്ജിദിലെ ഖത്തീബാണ്. മുഹമ്മദ് ഹനീഫ്, കോഴിക്കോട് കായക്കൊടിയാണ് സ്വദേശി. അഹമ്മദ് അനസ്, എറണാകുളം. എൻ്റെ പേര് അബൂബക്കർ, ശ്രീമൂല നഗരമാണ് വീട്. എൻ്റെ പേര് കാസിം, ഐരൂർപ്പാടം സ്വദേശിയാണ്. അബ്ദുൽ നാസർ, പൈമറ്റത്താണ് വീട്. അബ്ദുസലാം, കാക്കനാടാണ് വീട്. ഇനി നമ്മൾ രണ്ടു പക്ഷത്തും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ആ വിഷയങ്ങളിൽ നിന്ന് ഏതാണ് നമ്മൾ വാദപ്രതിവാദത്തിനോ സംവാദത്തിനോ തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ ആ വിഷയവും അവക്കും തീരുമാനിച്ച് അല്ലേ. വിഷയങ്ങൾ, പ്രമാണങ്ങൾ, സമയങ്ങൾ, കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഏതാ ആദ്യം തീരുമാനിക്കുന്നത്? മധ്യസ്ഥന്മാർ ഇത് എഴുതിയിട്ട് നമുക്ക് ഒപ്പ് വെക്കാമല്ലോ അല്ലേ. അങ്ങനെ ഇത് നിങ്ങൾ എഴുതി തന്നത് ആ മധ്യസ്ഥന്മാർ വേറെ പേപ്പറിലേക്ക് പകർത്തിയത് നമുക്ക് ഇതിൽ ഒപ്പ് വെക്കാമല്ലോ. ആ ഒപ്പ് കുഴപ്പമില്ലല്ലോ. അതവരെ എഴുതിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ, കുഴപ്പമില്ല. ഇനി അതിലാ പേരുകളെന്ന് എഴുതിക്കോളിങ്ങൾ, പങ്കെടുത്തവരുടെ പേര് രണ്ടു ഭാഗത്തു നിന്നുള്ള. നിങ്ങളെ കടലാസ് നിങ്ങളെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, വേറെ ആരും വേണ്ടല്ലോ. നേരെ സാധാരണ പോലെ നമുക്ക് സംസാരിച്ച പോലെ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. അവതി കുഴപ്പമില്ല. അതിൻ്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വെറുതെ സമയം പോകണം. സമയം ഇടയിൽ കയറി സംസാരിക്കുന്ന ഒരു വിഷയം വരുമ്പോഴേ ഉള്ളൂ. നമ്മൾ രണ്ടാളും നിയന്ത്രിച്ചാൽ പിന്നെ പ്രശ്നമില്ല. മതി, രണ്ടു പക്ഷത്തും നിയന്ത്രിക്കുക. ഈ ഒരു അതിന് മധ്യസ്ഥരല്ലോ, പിന്നെ ഈ ജനങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഏറ്റവും പ്രധാനമായി കേരളത്തിലെ സംസ്ഥാനമായാലും ഇനി കേരള സുന്നി ജമാഅത്ത് എന്ന് പറയുന്ന സംഘടനയായാലും ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയത്തെയാണ് സുന്നികൾ ഏറ്റവും പ്രധാനമായി എതിർക്കുന്നത്. അതേപോലെ സുന്നികൾ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്നതാണ് മുജാഹിദികൾ ഏറ്റവും പ്രധാനമായി ഈ സമൂഹത്തിൽ ഉന്നയിക്കുന്ന വിഷയം. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രാർത്ഥന എന്ന ആ വിഷയം
വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇടയിലുള്ള ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലുള്ള ചർച്ചയ്ക്കായിരിക്കണം നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് എനിക്ക് പറയാൻ. ആയിരിക്കാം ഈ മുജാഹിദ് പക്ഷെ ഈ പ്രാർത്ഥന പേരിൽ ഇത് ഉന്നയിക്കാൻ കാരണം അതെന്തിൻ്റെ പേരിലാണ്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയുടെ വിഷയം ഉന്നയിക്കാൻ കാരണം എന്തിൻ്റെ പേരിലാണത്? അതാണല്ലോ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ സുന്നികൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ടാണ് ഞങ്ങള് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയം ഉന്നയിക്കാനുള്ള കാരണം. അപ്പൊ നിലവിലിരിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് അത് ശരിയല്ല എന്നുള്ള നിൽക്കാൻ നിങ്ങൾ പറയുന്നു അല്ലേ? ഇങ്ങനെ നിലവിലിങ്ങനെ നിങ്ങൾ എന്തോ കാണുന്ന മോശപ്പെട്ടൊരു കാര്യം കാണുന്നുണ്ട്, തിരിയുന്നുണ്ടോ? തിരിയാ ക്ലിയർ കുറവുണ്ട്? ഇല്ല, പറഞ്ഞോളൂ. അങ്ങനെയിട്ട് എനിക്കത് പിടിക്കാൻ കഴിയില്ല, അതുകൊണ്ട്. അപ്പൊ സുന്നികള് കേരളത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നു, അതിനെ തുടർന്ന് എന്താണ് നിങ്ങൾ ഉയർത്തുന്നത്? അത് ഞാൻ എൻ്റെ ആദ്യത്തെ സംസാരത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം എന്ന ഒരു സന്ദേശം ഇവിടെ പറയുന്നു. കാരണം കേരളത്തിലെ സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് തെറ്റായ കാര്യം, അത് ശരിയല്ല. മറിച്ച് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാണ് നമ്മൾ നടത്തേണ്ടത് എന്നതാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മൾ സംവാദം നടത്തണമെങ്കിൽ രണ്ടു പക്ഷത്തും എതിർപ്പുമാണല്ലോ, അഭിപ്രായ വ്യത്യാസം വേണം. ഈ അഭിപ്രായ വ്യത്യാസം എന്തിലാണ് എന്നാ പറയുന്നത്? പറഞ്ഞത് അല്ല, അതാണല്ലേ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് ഞങ്ങൾ പറയുന്നു. കേരളത്തിലെ സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അതാണല്ലേ അഭിപ്രായ വ്യത്യാസം? ഇതാണോ എത്ര വിഷയം? അതല്ലേ ഏറ്റവും വലിയ വിഷയം. അത് അത് ഞാൻ നിങ്ങൾ ആദ്യം തന്നെ ചോദിച്ചപ്പോ ഈ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്റെ ആദ്യത്തെ സംസാരത്തിലുണ്ട്. ഞാൻ കൃത്യമായി പറഞ്ഞു എന്താണ് വിഷയം നിങ്ങൾ ചോദിച്ചപ്പോ. മുജാഹിദ് പ്രസ്ഥാനം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്നു, കാരണം കേരളത്തിലെ സുന്നികൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ നജീബ് ചോദിക്കുന്നത് അതാണ് ഏറ്റവും വലിയ തെറ്റ്, അതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളതുകൊണ്ടാണ് അതാണ് ഏറ്റവും വലിയ വിഷയം പറഞ്ഞത്. അതേപോലെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നതുകൊണ്ടാണ് ഏതാണ് വിഷയം നിങ്ങൾ ചോദിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പറഞ്ഞത്. അതാണോ നിങ്ങൾ തെറ്റായി കാണുന്നതെന്നാണ് പിന്നെ നിങ്ങൾ ചോദിക്കുന്നത്. അത് തെറ്റായി കാണുന്നത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വിഷയം. അതിൽ രണ്ട് വിഭാഗം തമ്മിലുള്ള എതിർപ്പ്, മുജാഹിദികൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്നു, കേരളത്തിലെ സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല, ഖബറാളികളോട് അല്ലെങ്കിൽ മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല, അത് തൗഹീദിന്റെ തന്നെ ഭാഗമാണ് എന്ന് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മറിച്ച് ശിർക്കാണ് എന്നും പറയുന്നു. അപ്പൊ ശിർക്കിലാണ് ഇതെത്തുക. അപ്പൊ ശിർക്ക് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് എത്തുന്നത്. അതുകൊണ്ട് തൗഹീദ് ശിർക്കൊന്നും മനസ്സിലാക്കില്ലേ നല്ലത്? പ്രാമുഖ്യം വിഷയത്തിന് പ്രാമുഖ്യം നൽകുമ്പോൾ അതായിരിക്കുമല്ലോ നല്ലത്. നിങ്ങളിപ്പോൾ പറഞ്ഞ് നമ്മൾ നടത്തുന്നത് ശിർക്കല്ല എന്ന് ഞങ്ങൾ പറയുന്നു, നിങ്ങളത് ശിർക്കാണെന്നും പറയുന്നു. അപ്പൊ ശിർക്കാണെന്നും ശിർക്കല്ലെന്നും പറയുന്നിടത്താണല്ലോ ഇതിന്റെ മർമ്മിരിക്കുന്നത്. എന്താണ് വിഷയം എന്നാണ് നിജി മൗലവി ആദ്യം ചോദിച്ചത്. ഏത് വിഷയത്തെ കുറിച്ചാണ് തൗഹീദ് അല്ലെങ്കിൽ ശിർക്ക് എന്ന് പറയുന്നത്? ശിർക്കിനെ കുറിച്ചല്ല ശിർക്ക് ശിർക്ക് തൗഹീദ് എന്ന് പറയുന്നത്, മറിച്ച് പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ചാണ് ഈ തൗഹീദ് ശിർക്ക് എന്ന അഭിപ്രായ വ്യത്യാസം വന്നത്. അപ്പൊ ഏതാണ് വിഷയം എന്ന് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞു, അഭിപ്രായ വ്യത്യാസം പ്രാർത്ഥന എന്ന വിഷയത്തിലാണ്. ആ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം നടത്തേണ്ട പ്രാർത്ഥന സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്നു. അപ്പൊ അത് തന്നെയാണ് വിഷയം. ശിർക്ക് തൗഹീദ് എന്നതല്ല, വിഷയം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലാണ്, ആ പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തേണ്ടത് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്നു. അപ്പൊ വിഷയം പ്രാർത്ഥനയാണ്. ഇങ്ങനെ നിങ്ങൾ കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ സമയം നിശ്ചയിക്കേണ്ടി വരും, അങ്ങനെ വേണ്ട. അപ്പൊ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യല്ലേ, സാധാരണ പോലെ ചർച്ച ചെയ്യുക. നമ്മൾ മനുഷ്യന്മാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അതേമാതിരി ചർച്ച ചെയ്യാലോ. തൗഹീദും ശിർക്കും എന്ന വിഷയത്തിൽ നിന്നുള്ളതല്ലേ ഇപ്പൊ നിങ്ങൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയം? പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തും നമ്മളെ ഭാഗത്തും അഭിപ്രായ വ്യത്യാസം വരണമല്ലോ. ഈ അഭിപ്രായ വ്യത്യാസം എന്ത് വെച്ച് വന്നതാ? പ്രാർത്ഥന എന്നുള്ളത് ഒരൊറ്റക്ക് ഒരു വിഷയമല്ല, അഭിപ്രായ വ്യത്യാസമുള്ള ധാരാളം വിഷയം നിങ്ങളും നമ്മളും തമ്മിലുണ്ട്. അതിലേതിനാ നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടി ആദ്യം തുടങ്ങേണ്ടിയെന്നാ നമ്മൾ ചർച്ച ചെയ്യുന്നത്? പ്രാർത്ഥന എന്ന് പറയുന്നതും സുന്നികൾ ഇവിടെ അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്നതും ഈ പറയുന്ന രണ്ടും ശിർക്കാണ് എന്നുള്ള പേരിലാണ് നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉയർത്തുന്നത്. അപ്പോൾ ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്നുള്ള വിഷയക്കൂടെ ആദ്യം തൗഹീദ് വിഷയം എന്ന ആ ലെവലില് നമ്മൾ സൗഹാർദ്ദപരമായി ചർച്ച ചെയ്യാണ്. വേറെ സൗഹാർദ്ദമായിട്ട് തന്നെയാണ് ഞാൻ നജീബ് മുസ്ലിയാരുടെ ചോദ്യത്തിന് ആദ്യം തന്നെ മറുപടി പറഞ്ഞു.
ആ മറുപടിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ആവർത്തിച്ച് മറുപടി പറയാതെ നിവൃത്തിയില്ലല്ലോ. നിങ്ങളുടെ ചോദ്യം ആവർത്തിക്കുമ്പോൾ എന്നെ മറുപടി ആവർത്തിക്കേണ്ടി വരുന്നു, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ മറുപടി ആവർത്തിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. എന്താണ് വിഷയം എന്ന് നിങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു നമ്മളുടെ ഇടയിൽ തർക്കത്തിലുള്ള വിഷയം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. ഏറ്റവും പ്രധാനമായി അത് പറയാനുള്ള കാരണവും ഞാൻ പറഞ്ഞു. അത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറയുന്നു, അത് ആരോപണമല്ല. പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നടത്തിയാൽ ശിർക്കാവില്ല എന്നത് നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങൾ പറയുന്നതാണ്, നിങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. അത് പിന്നെ ഇവിടെ തെളിയിക്കേണ്ട കാര്യമല്ല, നമ്മൾ സംവാദത്തിൽ തെളിയിക്കേണ്ട കാര്യമാണ്. ആരോപണമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അത് നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ആണ് നമ്മൾ ഊന്നി നിന്ന് ചർച്ചയുണ്ട്. തൗഹീദ് ശിർക്ക് ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ഒരു വിഷയം പരിമിതമായ ചർച്ച ചെയ്യണം. തൗഹീദ് ശിർക്ക് എന്നത് വിശാലമായൊരു വിഷയമാണ്. ശിർക്കായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ശിർക്കായ കേരളത്തിലെ സുന്നികളിലെ അല്ലെങ്കിൽ ലോകത്തെ മുസ്ലിം സമൂഹത്തിൽ ശിർക്കായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിൽ പ്രാർത്ഥന എന്ന വിഷയം എടുക്കുക, അതിലെ തൗഹീദ് ശിർക്ക് തീരുമാനിക്കുക, അത് ചർച്ച ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ എഴുതിയതും പറഞ്ഞതും പ്രചരിപ്പിക്കുന്നതൊക്കെ. നമ്മൾ പറയുന്നതും രണ്ട് പക്ഷം പുറത്തു പറയുന്നതും ഒരുപാട് നിലയിൽ വ്യാഖ്യാനിക്കപ്പെടും, ഒരുപാട് നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, കുറേ പ്രചാരണങ്ങളും നടക്കും, കുറേ തെറ്റിദ്ധാരണകളും നടക്കും. ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രശ്നങ്ങൾ കുറച്ചൊക്കെ പരിഹരിക്കാനും കാര്യങ്ങൾ തെറ്റിദ്ധാരണകൾ അകറ്റാനുമാണ് നമ്മൾ ഇത് വ്യവസ്ഥ പരസ്യമായിരിക്കുക, അതുപോലെ സംവാദം പരസ്യമായിരിക്കുക എന്ന് കേരള സുന്നി ജമാഅത്ത് ഉയർത്തിപ്പിടിക്കുന്ന ആശയം. ഇത് പ്രകാരം അപ്പം നമ്മൾ ഒത്തുകൂടുന്നത്. അപ്പോൾ നമ്മൾ ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും നമ്മൾ ശിർക്കല്ല എന്ന് പറയുമ്പോഴും ശിർക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ട് കൂട്ടർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ തീരുമല്ല ഈ വിഷയം. ശിർക്ക് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ഈ വിഷയം തീരും. തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് രണ്ട് പക്ഷത്തും വല്ലതും അഭിപ്രായ വ്യത്യാസമില്ലാത്ത പോയിന്റെങ്കിൽ അതെടുക്കാം. അഭിപ്രായ വ്യത്യാസത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടരെടുത്ത് പിഴവുണ്ടെങ്കിലോ തെറ്റി വന്നിട്ടുണ്ടെങ്കിലോ ആ തെറ്റ് മനസ്സിലാക്കാം. അപ്പോൾ തൗഹീദ് ശിർക്ക് എന്ന വിഷയം എന്ന് മനസ്സിലാക്കി വിഷയം വെച്ചാൽ എന്താ കുഴപ്പം? അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥന എന്ന് മാത്രം ഒരു വിഷയം വെച്ചിട്ട് ആ വിഷയത്തിൽ നിങ്ങൾ പറയുന്നത് വാദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, വിഷയത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതേ സമയത്ത് തൗഹീദാണോ ശിർക്കാണോ എന്നുള്ളപ്പോൾ നമ്മൾ വിഷയം തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ്. നമ്മൾ ശിർക്കല്ല എന്ന് പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശിർക്കാണെന്ന് പറയുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ശിർക്കാണ് ശിർക്കല്ല എന്ന ആ വിഷയത്തിൽ നമുക്ക് തർക്കം വരണമെങ്കിൽ രണ്ടു കൂട്ടരും ഒന്ന് പറയണമല്ലോ ശിർക്കിനെ. എന്നാലല്ലേ ആ ശിർക്ക് ആണ് എന്ന് നിങ്ങൾ പറയുന്നതിലും ശിർക്ക് അല്ല എന്ന് നമ്മൾ പറയുന്നതിലും അഭിപ്രായം വ്യത്യാസമുണ്ടുള്ളൂ. നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്ന തൗഹീദാണെങ്കിലോ? അപ്പോൾ നിങ്ങൾ ശിർക്കാണ് എന്ന് പറയുന്നത് ഞങ്ങൾ എന്ത് പറയും? ശിർക്കാണ് എന്ന് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ശിർക്കാണ് എന്ന് പറയുന്നു, ഞങ്ങൾ ശിർക്കല്ല എന്ന് പറയുന്നതും ഒരേ രൂപത്തിൽ രണ്ട് വിഭാഗത്തിനും തർക്കമുള്ള വിഷയമാകണമെങ്കിൽ ശിർക്ക് എന്നതിൻ്റെ പോയിന്റിൽ നമ്മൾ രണ്ടു കൂട്ടരും ഒരേപോലെ ഇരിക്കണം. എന്നാലാണല്ലോ ആ ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നു, ശിർക്കല്ല എന്ന് നമ്മൾ പറയുന്നതും അഭിപ്രായ വ്യത്യാസമാകുള്ളൂ. അപ്പോൾ വിഷയം തലക്കം തന്നെ തൗഹീദിന് വിരുദ്ധമായ ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമായ ശിർക്കാണ് എന്നാ നാളിതുവരെ നിങ്ങൾ എഴുതിയിട്ടുള്ള വ്യവസ്ഥകളിലും പുറത്ത് നടക്കുന്ന വാദസംവാദങ്ങളിലൊക്കെ കേൾക്കുന്നത്. ആരോ രഹസ്യമായിട്ട് എവിടുന്നെങ്കിലും ഒന്നോ രണ്ടോ പ്രതിനിധികൾ കൂടിയിട്ട് വ്യവസ്ഥ നിശ്ചയിക്കും, എന്നിട്ട് ആ വ്യവസ്ഥയുടെ പേരിൽ എന്തെങ്കിലും സംവാദം നടക്കും, അത് തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിച്ചിട്ടാണ് തീരും. ഇതാണ് ഇപ്പോൾ ഇതുവരെ കാണുന്നത് നമ്മൾ. അത് നിങ്ങൾക്കും അനുഭവമാണ്, നിങ്ങൾ പറയുന്നതുമാണ്. അത് വരാതിരിക്കാനാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ ഈ പരസ്യമായ നിൽക്കുന്ന സ്വകാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നിലക്ക് സംസാരിക്കുന്നത്. ഈ സംസാരത്തിൽ നമ്മൾ നിങ്ങൾ അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്നത് ഞങ്ങളുടെ പേരിൽ ആരോപണമാണ് എന്ന് ഞങ്ങൾ പറയുന്നത് തന്നെയാണ്, ആരോപണമാണ്. ആ ആരോപണമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് വേറെ വിഷയത്തിൽ വരുന്നുണ്ടെങ്കിൽ എഴുതാം, പ്രശ്നമൊന്നുമല്ല. തൗഹീദ് ശിർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ ചർച്ച. തൗഹീദിന് വിരുദ്ധമാണ് ശിർക്കാണ് എന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ വിഷയം തൗഹീദും ശിർക്കും എന്നാക്കുന്നതിൽ എന്താ നമുക്ക് ഇത്ര കുഴപ്പം? പല വിഷയത്തിൽ നിങ്ങൾ തൗഹീദ് എന്ന് വിഷയം വെച്ചിട്ടുണ്ടല്ലോ, തൗഹീദ് എന്ന് വിഷയം വെച്ചിട്ട് നിങ്ങൾ സംസാരിച്ചില്ലേ അല്ലേ? ഇവിടെ ഒരു വിഷയത്തിൽ സംസാരിക്കണോ അല്ലെങ്കിൽ സംസാരിക്കണ്ടേ എന്നുള്ളതല്ല വിഷയം. ഇവിടെ നിങ്ങൾ പറഞ്ഞ മാതിരി പ്രാർത്ഥന അള്ളാഹുവോട് എന്ന് മാത്രം എഴുതി ഒട്ടിച്ചിട്ട് നടക്കലല്ല, നേരെ മറിച്ച് പ്രാർത്ഥന എന്നുള്ള വിഷയം നമ്മൾ തിരഞ്ഞെടുത്താൽ ആ വിഷയത്തിൽ, നിങ്ങൾ വിഷയമാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥന വിഷയം പറഞ്ഞത്. ആ വിഷയത്തിൽ രണ്ട് വിഭാഗത്തിൻ്റെയും വാദം ഉണ്ടാവും. ഇപ്പം ഞങ്ങളുടെ വാദം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നാണ്, നിങ്ങളുടെ വാദം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കല്ല എന്നാണ്, തൗഹീദാണെന്നാണ്.
അത് നിങ്ങൾ പറയുന്ന ശിർക്ക് ഞങ്ങൾ പറയുന്ന തൗഹീദ് ആണെങ്കിലോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ടില്ല. തൗഹീദാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ശിർക്കാണ് എന്ന് പറയുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന തൗഹീദാണ് എന്നാണ് നിങ്ങളുടെ വിശ്വാസം. അതിക്ക നിങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞു ആരോപണമല്ല എന്ന് ഞാൻ പറയുമ്പോഴൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണമാണ് ആരോപണമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആരോപണമല്ല, കൃത്യമായ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്നത് ശിർക്കല്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ വാദം. അതായത് ഞങ്ങൾ തൗഹീദാന്ന് പറയുന്നത് ശിർക്കല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു. അത് തന്നെയാണ് കാര്യം. അപ്പോ ഈ ഏത് വിഷയത്തിൽ, പ്രാർത്ഥന എന്ന വിഷയത്തിൽ, പ്രാർത്ഥന എന്ന വിഷയത്തിലാണ് തർക്കം. അപ്പോ ആ പ്രാർത്ഥന, ഇപ്പൊ ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന്, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്ന് ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതുന്നു. നിങ്ങളുടെ വാദം അത് തൗഹീദാണ് നിങ്ങൾ എഴുതുന്നു. അപ്പൊ അത് ശിർക്കാണ് എന്ന ഞങ്ങളുടെ വാദം എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സംവാദത്തെ തെളിയിക്കും. നിങ്ങൾ പറയുന്നത് തൗഹീദാണെങ്കിൽ എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ തെളിയിക്കും. അങ്ങനെയാണ് സംവാദം. വാദപ്രതിവാദമാണ്, നിങ്ങളുടെ വാദം വിഷയപ്രതിവിഷയല്ല, വാദപ്രതിവാദമാണ്. നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതുക, പ്രാർത്ഥന എന്നുള്ള വിഷയം. ആ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന തൗഹീദാണെന്ന് പറയുന്നു, ഞങ്ങൾ പറയുന്നു അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഈ അവിടെ സംവാദവേദിയിലാണ് ഇത് തൗഹീദാണോ ശിർക്കാണോ എന്നത് മാറ്റിരക്കുന്നത്. അപ്പോ അവിടെ ഈ വിഷയം മാറ്റിരക്കുമ്പോൾ എന്താണ് തൗഹീദ് എന്താണ് ശിർക്ക് എന്ന് ആളുകൾക്ക് പറയും. ഞങ്ങൾ തെളിയിക്കും എന്താണ് ശിർക്ക്, എന്താണ് നിങ്ങൾ നിങ്ങൾ നടത്തുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ് എന്ന് പറയാൻ എന്താണ് പ്രമാണങ്ങൾ എന്നുള്ള ഞങ്ങൾക്കുള്ള തെളിവ് എന്ന് ഞങ്ങൾ പറയും. സ്വാഭാവികമായും എന്തെങ്കിലും പ്രമാണം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ശിർക്കല്ല എന്ന് തെളിയിക്കാനുള്ള പ്രമാണം, തൗഹീദാണ് എന്ന് തെളിയിക്കാനുള്ള പ്രമാണം നിങ്ങളോട് പറയും. എന്നാലെ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത ഒരു പാട് തെറ്റിയിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മളിപ്പോൾ വിചാരിക്കുന്ന നല്ല നിലയിൽ ഒരു സംവാദം വ്യവസ്ഥ ക്ലിയറായി കഴിഞ്ഞാൽ സംവാദത്തിൻ്റെ കാര്യത്തിലും സംവാദത്തിൻ്റെ ദിവസത്തിലും വെറുതെ ബഹളങ്ങളും കുഴപ്പങ്ങളും തർക്കങ്ങളും ഉണ്ടാവില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ വരില്ല, പരമാവധി കുറച്ചാൽ. ഇതുദ്ദേശിച്ചപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇതാണ് പരസ്യമായ വ്യവസ്ഥ. ഇത് തന്നെ വെറുതെ ഓരോരോ വാദങ്ങൾ പറയുക, എല്ലാം വാദപ്രതിവാദത്തിലും സംവാദത്തിലും ആകുമെന്ന് വെച്ചാൽ ഈ പരസ്യമായ ചർച്ചൻ്റെ ആവശ്യമില്ലല്ലോ. രണ്ട് ഭാഗത്തും മൈക്ക് വെച്ച് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ശ്രോതാക്കൾ തെറ്റിദ്ധരിച്ചതോ അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതോ ആയ വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനാണ്. അതൊക്കെ തീർക്കുന്നതിൽ ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു പരത്തുന്നതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ഞങ്ങൾ ഞങ്ങളെപ്പറ്റി നിങ്ങൾ ആരോപിക്കുന്നു പറഞ്ഞത് വളരെ ശരിയാണ്. അത് ആരോപണമാണെന്നും നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നും തൗഹീദ് എന്താന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നും ഞങ്ങൾ നിങ്ങളെപ്പറ്റി കരുതുന്നുണ്ട്. അതൊക്കെ തീർക്കണമെങ്കിൽ തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, ഇതുപോലത്തെ വിഷയങ്ങൾ കുറേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ സുന്നികളുടെ പേരിൽ ശിർക്കായിട്ട് ആരോപിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ശിർക്കാണെന്ന് ഇവിടെ വ്യവസ്ഥയുണ്ട് എഴുതി പോവുക. ഈ ശിർക്ക് എന്താണെന്ന് പറയാനേ നമ്മൾ സംവാദം വരണം വന്നേ വരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുമോ? അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാൻ പറ്റില്ല. ശിർക്കാണ് നമ്മളിവിടെ വ്യവസ്ഥ എഴുതി കഴിഞ്ഞാൽ ഈ വ്യവസ്ഥയിൽ എഴുതുന്ന വിഷയങ്ങളും നമ്മുടെ വാദങ്ങളുള്ള സംശയങ്ങളും മുഴുവൻ തീരണം. പിന്നെ വാദം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കുന്നത് മാത്രമാണ് സംവാദം. വാദങ്ങൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കുന്നത് മാത്രമാണ് സംവാദം. വിഷയം അപ്പം നമ്മളിവിടെ നിർണ്ണയിക്കുന്നത്, നിർണ്ണയിച്ച് വിഷയം വെച്ചിട്ട് ആ നിർണ്ണയിക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ വാദം എന്താണ്, നമ്മളുടെ വാദം എന്താണ് എന്നല്ലേ എഴുതുക, അങ്ങനെയല്ലേ എഴുതുക. അപ്പം വിഷയമാണ് ഇവിടെ നിർണ്ണയിക്കുന്നത്. ഈ വിഷയത്തിൽ മർമ്മപ്രധാനമായത് ഏതാണെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. നിങ്ങൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് പറയുമ്പോൾ അതൊക്കെ ശിർക്കാണ് ശിർക്കാണ് എന്ന് ആരോപിക്കുന്നതാണ് ഗുരുതരമായി സുന്നികൾക്കെതിരെ നിങ്ങൾ ആരോപിക്കുന്ന വിഷയം. വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ ബിദ്അത്താണ് എന്നാണ് പറയുന്നത്. ബിദ്അത്ത് എന്ന് ആരോപിക്കുന്ന വിഷയത്തെക്കാൾ കൂടുതൽ ശിർക്കാണ് എന്ന് ആരോപിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ശിർക്കാണ് എന്ന് ആരോപിക്കുന്ന നിരവധി വിഷയങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. ഈ കാലം അത്രയും നിങ്ങൾ 10-90 കൊല്ലയിലേ പ്രവർത്തിക്കുന്നത്, 10-90 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ്റെ ബാനറിൽ ശിർക്കാണ് 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 എന്ന് സുന്നികൾ പരമ്പരാഗതമായി നടത്തി വരുന്നതിൽ പലതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ശിർക്ക് എന്ന വിഷയത്തിൽ തന്നെ നമ്മളൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തിൽ ഊന്നിയിട്ട് അതിനനുസരിച്ചുള്ള വാദങ്ങളായാല് കുറേ അധികം സമയങ്ങൾ ഒഴിവായി കിട്ടും, പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും, തർക്കങ്ങൾ ഒഴിവായി കിട്ടും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കുറെ സംസാരിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ വിഷയം വെക്കുമ്പോൾ അത് തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ ഊന്നി നിന്നിട്ട് അതല്ലേ പ്രാധാന്യം നൽകേണ്ടത്. ഒരു പ്രാർത്ഥന എന്നുള്ളത് ഒരു ഒറ്റക്കാര്യല്ലേ? പ്രാർത്ഥന എന്നറിയുന്നത് ഒരു ഒറ്റക്കാര്യമാണ്. ഇസ്ലാമിനെ മൊത്തമായി കൂട്ടി ഒരു ആകെ സമാഹരിക്കുന്ന വാക്കാണ് തൗഹീദ്. അതിൻ്റെ നേരെ വിപരീതമാണ് ശിർക്ക്.
അപ്പൊ തൗഹീദ് ശിർക്ക് എന്ന് പറഞ്ഞ ആ പ്രധാനപ്പെട്ട വിഷയത്തെക്കാൾ പ്രധാനമായിട്ട് ഒരു കാര്യമാണോ? മൊത്തം കാര്യം സംസാരിക്കുന്നതല്ലേ നല്ലത്? ഇപ്പൊ വിഷയം തിരഞ്ഞെടുക്കുമ്പോ നമുക്ക് തൗഹീദ് ശിർക്ക് എന്നാണ് വിഷയം തിരഞ്ഞെടുത്താൽ എന്താ കുഴപ്പം? ഇതാ നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ വീണ്ടും ഞങ്ങൾ പറയുന്നത് ആരോപണമാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആരോപണമാണ് എന്ന് നജീബ് മൗലവി പല പ്രാവശ്യം ആവർത്തിച്ചു. ആരോപണമല്ല എന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും ആരോപണമാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്റെ സമയത്ത് അത് വായിക്കാനുള്ള നിങ്ങളെ സമയം ഇവിടെയല്ല. ഇത് എന്റെ സമയം പറയരുത്. എന്റെ അവസരമാണ് ഇത്. അവസരം എന്നില്ല. പിന്നെ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ അതല്ല അവസരം. ഇതൊക്കെ വാദിച്ചു പോകാച്ചാ പിന്നെ നേരെ അങ്ങനെ പോകണം. ആളുകൾക്ക് കാര്യം മനസ്സിലാകണ്ടേ? ഇത് തന്നെയാണ് ഞങ്ങള് നിങ്ങൾ പല സ്ഥലത്തും ഇത് പറഞ്ഞപ്പോ ഞങ്ങൾ ഇതിന് തയ്യാറായിട്ടുണ്ട്. നാദാപുരത്ത് പരസ്യമായ സംവാദ വ്യവസ്ഥ തയ്യാറാക്കണം എന്നപ്പോ ഞങ്ങൾ തയ്യാറായി. പക്ഷേ നിങ്ങൾ വെച്ച വ്യവസ്ഥ അവിടുത്തെ മധ്യസ്ഥന്മാർക്ക് സ്വീകാരമായില്ല. കേരള ജമിയത്ത് ഉലമ വെച്ച മുഴുവൻ അവർ വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും കേരള ജമിയത്ത് ഉലമ അംഗീകരിക്കുകയും സംസ്ഥാന ജമിയത്ത് ഉലമ അത് അംഗീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് നിർത്തിവെക്കേണ്ടി വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് കത്ത് തന്നെ ജമിയത്ത് ഉലമക്ക് കത്ത് തന്നത്. അവിടുത്തെ സത്യാന്വേഷണ സമിതി. അവിടുത്തെ സത്യാന്വേഷണ സമിതി ഞങ്ങൾക്ക് കത്ത് തന്നു. ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും തന്നു. നിങ്ങൾക്കും കത്ത് തന്നു. കേരള ജമിയത്ത് ഉലമ പൂർണ്ണമായും ഞങ്ങൾക്ക് തന്ന കത്തുകളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് തന്ന കത്ത് ഇതാ എന്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് തന്ന കത്ത് എന്റെ അടുത്തുണ്ട്. ഈ നുസ്രത്ത് ഞാൻ വെറുതെ പറയുന്നില്ല. ഈ നുസ്രത്തുൽ അനാമിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? നിങ്ങൾ എഴുതി ഇവര് വെച്ച നിർദ്ദേശങ്ങളെ പറ്റി പറയാണ്. ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി കേരള ജമിയത്തുൽ ഉലമാ കമ്മിറ്റി അംഗീകരിക്കുകയും സംവാദം സംബന്ധിച്ച വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് വേണ്ടി തീയതി കണ്ടെത്തുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്ത വിവരം നിങ്ങൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ ഞങ്ങൾക്ക് കത്ത് നൽകിയത് എന്നാണ്. അപ്പൊ അവര് വെച്ച സംസ്ഥാനക്കാരായ സത്യാന്വേഷണ സമിതി, അതിൽ മുജാഹിദികളില്ല, കുമ്മങ്കോട് സംസ്ഥാനക്കാരാണ്, അവര് വെച്ച വ്യവസ്ഥ പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷെ നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് സംവാദം നടക്കാതെ പോയി. അത് അവര് ഞങ്ങൾക്ക് കത്ത് തന്നു. അവര് തന്ന കത്തിലതുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ആരോപണമല്ല. നിങ്ങൾ എഴുതിയത് എന്താണ്? സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അത് ശിർക്കോ പാപമോ അല്ല. പ്രാർത്ഥന നടത്താറുണ്ട് നിങ്ങൾ എഴുതിയത്. അത് ശിർക്കല്ല നിങ്ങൾ എഴുതിയത്. പിന്നെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം നിങ്ങൾ എങ്ങനെയാ പറയാ? പ്രാർത്ഥന നടത്താറുണ്ട്, അത് ശിർക്കല്ല. ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല ഖബറാളികളോട് അർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. ഇതാ നിങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ച് നടക്കുന്നത്. ഇത് കേട്ടിട്ടാണ് പാവപ്പെട്ട സഹോദരന്മാര് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സംവാദ വ്യവസ്ഥ തയ്യാറാക്കാൻ വന്നു. വിഷയം പ്രാർത്ഥന. ആ വിഷയം പ്രാർത്ഥന, ആ പ്രാർത്ഥന എന്ന വിഷയത്തിൽ ഓരോരുത്തരും അവരവരുടെ വാദം എഴുതുക. ഞങ്ങൾ എഴുതും ഞങ്ങളുടെ വാദം ശിർക്കാണ്, നിങ്ങൾ എഴുതും നിങ്ങളുടെ വാദം ഇതാണല്ലോ. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശനവേളയിൽ, ഇനി അല്ലാത്ത സമയത്താരും കുഴപ്പമൊന്നുമില്ല, അവരോട് നേരിട്ട് ഇസ്തിഹാസ പ്രാർത്ഥന നടത്താറുണ്ട്, അത് ശിർക്കോ പാപമോ അല്ല. ഇതാണ് നിങ്ങളുടെ വാദം. ആ വാദത്തിന് അത് ശിർക്കാണെന്നാണ് ഞങ്ങളുടെ വാദം. സ്വാഭാവികമായും ഈ വിഷയം സംവാദവേളയിൽ ചർച്ച ചെയ്യുമ്പോൾ ഏതാണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്തുകൊണ്ട് ഇത് തൗഹീദായി എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. എന്തുകൊണ്ട് ശിർക്കായി എന്ന് ഞങ്ങൾ തെളിയിക്കും. പിന്നെ നജീബ് മൗലവി ചോദിച്ചൊരു കാര്യം, ഇപ്പോ ശിർക്ക് നെയ്താതെ അതുവരെ കാത്തു നിൽക്കലാണ് അതുവരെ ശിർക്ക് നെയ്താലും കാത്തു നിൽക്കണ്ടേ? തൗഹീദ് ശിർക്ക് എന്നുള്ള വിഷയം എഴുതിയാൽ ഇപ്പൊ ഇതെല്ലാം കൂടി പഠിപ്പിച്ചു കൊടുക്കാനല്ലല്ലോ. ഇത് വ്യവസ്ഥ അല്ലേ? അവിടെ വെച്ചല്ലേ നമ്മൾ തീരുമാനിക്കുക എന്താണ്? അവിടെ വെച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമാണബദ്ധമായി? അപ്പോ അതുവരെ ഏത് വിഷയം തിരഞ്ഞെടുത്താലും അതുവരെ കാത്തിരിക്കണം. അപ്പോ ഈ പ്രാർത്ഥന എന്നുള്ള നമ്മൾ വിഷയം തിരഞ്ഞെടുത്തിട്ട് അതുവരെ എങ്ങനെയാ കാത്തിരിക്കുക എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. സഹോദരൻ, നിങ്ങൾ കുറെ പ്രസംഗിക്കുന്നതേ ശീലിച്ചിട്ടുള്ളൂ. ആ സംവാദമാണ് നിങ്ങൾ ശീലിച്ചു പോകുന്നത്. നുസ്രത്തുൽ അനാമലും ഞങ്ങളെ വാദം ഇതാണ് എന്ന് നിങ്ങൾ എങ്ങനെ ഇവിടെ സംസാരിക്കുന്നത്? ഇവിടെ കേരള സുന്നി ജമാഅത്തും കെ എൻ എമ്മും തമ്മിലല്ലേ സംസാരം? കെ എൻ എമ്മും കേരള സുന്നി ജമാഅത്തും തമ്മിൽ ആദ്യമായിട്ടല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത്? ആദ്യമായിട്ട് ഇങ്ങനൊന്നും എഴുതില്ലേ? നജീബ് മൗലവി പല പുസ്തകം എഴുതിയിട്ടുണ്ടാവും, നജീബ് മൗലവി പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടാവും, നജീബ് മൗലവി പലതും പ്രസംഗിച്ചിട്ടുണ്ടാവും. അതൊക്കെ സംസാരിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇവിടെ അതിന് നമ്മൾ ഒത്തുകൂടിയതുമല്ല. നമ്മൾ രണ്ട് കക്ഷികളും ഒരു പ്രദേശത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ 18/3/2015 ബുധനാഴ്ച കാലത്ത് ഇവിടെ ചേരുക എന്നുള്ള വ്യവസ്ഥയിലാണ് നമ്മൾ ചേർന്നത്. അന്ന് ഈ 18/3/2015 ചേർന്ന വ്യവസ്ഥ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നമ്മൾ തമ്മിൽ സംസാരിക്കാം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അങ്ങനെ അതും കഴിയില്ല. 18/3/2015 നമ്മൾ ചേർന്ന തീരുമാന പ്രകാരം ഇവിടെ കേരള സുന്നി ജമാഅത്തും കെ എൻ എമ്മും തമ്മിലാണ് സംസാരം.
ആ സംവാദം തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നല്ലേ നമ്മൾ രണ്ടു കൂട്ടർ എഴുതിയത്. നടത്താൻ ഉദ്ദേശിക്കുന്ന ആ സംവാദത്തിൻ്റെ വ്യവസ്ഥയാണ് നമ്മളിവിടെ പരസ്യമായിട്ട് ചെയ്യുന്നത്. പരസ്യമായിട്ട് വ്യവസ്ഥ എഴുതുമ്പോൾ നമ്മൾ സുതാര്യമായിട്ട് ഈ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വാഭാവികമാണ്, അതുണ്ടാവും വേണം. ഇത്രയും ഉണ്ടാകരുത് സംവാദത്തിന്. അതിനുവേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അതെല്ലാ ജനങ്ങളും കേൾക്കാനേ. നിങ്ങൾ പ്രാർത്ഥന എന്നുള്ള വിഷയം വെക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ടായിട്ടില്ല. പ്രാർത്ഥന നിങ്ങൾ വിഷയം വെച്ച് നിങ്ങളുടെ ഒരു വാദം എഴുതി, ഞങ്ങളുടെ ഒരു വാദം എഴുതി, വാദങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും, അതൊക്കെ ശരിയാണ്, അതിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ പ്രാർത്ഥന എന്ന ഒന്ന് മാത്രമല്ല നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്നത്. നിരവധി കാര്യങ്ങൾ നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്നുണ്ട്. ആ ശിർക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ നിരവധി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോൾ ശിർക്കും തൗഹീദല്ലേ പൊതുവായി ഇസ്ലാമിൻ്റെ തത്വം, ഒന്ന് നിർമാർജ്ജനം ചെയ്യപ്പെടുന്നതും ഒന്ന് സ്ഥാപിക്കപ്പെടുന്നതും ആ തത്വം. അപ്പം തൗഹീദ് ശിർക്ക് എന്ന വിഷയം വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാദങ്ങൾ എഴുതുക. നിങ്ങൾ നുസ്രത്തിലാമ നിങ്ങൾ അവിടെ വാദത, ഇവിടെ വാദത, അവിടെ സംസാരിച്ച ആ ഒന്നും ഇവിടെ എടുത്തിട്ട് നമ്മൾ ഇടപെടുത്തരുത്. അതൊക്കെ വെറുതെ കുഴപ്പമുണ്ടാക്കുന്ന സംഗതികളാണ്. കുഴപ്പമുണ്ടാക്കുന്ന സംഗതികളിൽ നിന്ന് തലക്കന്നെ നമ്മൾ വിടിഞ്ഞു നിൽക്കണം. പുസ്തകങ്ങൾ എടുത്തിട്ട് ഇവിടെ വായിക്കാൻ ഇവിടെ ഒരു അവസരമില്ല. ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തി പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നല്ല നിലക്ക് പോകുന്നതുമല്ല. കാരണം എവിടെയെങ്കിലും സംസാരിച്ചോ എവിടെയെങ്കിലും പ്രസംഗിച്ചോ അല്ലല്ലോ ഇവിടെ നമ്മൾ ചിരിക്കുന്നത്. നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദത്തെ സംബന്ധിച്ച് നമ്മൾ ശരിക്ക് പരസ്യമായിട്ട് വ്യവസ്ഥ എഴുതാൻ വേണ്ടിയിട്ടാണ് അറിയിക്കുന്നത്. വ്യവസ്ഥ എഴുതുമ്പോൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ആദ്യം സംവാദം എന്നാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. അതിന് തിരഞ്ഞെടുക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഈ സംസാരത്തിൽ നിങ്ങൾ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ശിർക്കാണ് എന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ശിർക്കല്ല എന്നും, ആ ശിർക്കല്ല ശിർക്ക് എന്ന് പറയുന്ന ആ വിഷയത്തിൽ ശിർക്ക് തൗഹീദ് എന്ന വിഷയത്തിലെ ചർച്ച തീരുമ്പോൾ ആ വിഷയത്തിൽ പിന്നെ സ്വാഭാവികമായിട്ടും തീരും ചർച്ച. എന്ന് മാത്രമല്ല അഭിപ്രായ വ്യത്യാസമുള്ള നിരവധി വിഷയങ്ങളിൽ ആ വിഷയം തീരും. അല്ല, പ്രാർത്ഥന എന്ന വിഷയം മാത്രം എടുത്തിട്ട് പിന്നെ വാദം ഒന്നും എഴുതാതെ നിങ്ങൾ എവിടെയോ ബാധിച്ചു എന്ന് പറയുന്ന നോക്കുമ്പോൾ ഇവിടെ പ്രസംഗിച്ചിട്ടും സംസാരിച്ചിട്ടും എന്താ കാര്യം? നിങ്ങൾ സംസാരിക്കണം, ആരും സംസാരിക്കാമെന്ന് നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ ബാസന അങ്ങനെ സംസാരിപ്പിച്ച് ബുദ്ധിമുട്ടാക്കാൻ കഴിയില്ല. ഇവിടെ പ്രസംഗിച്ചുകൊണ്ടാണെങ്കിൽ ഈ പരിപാടിക്ക് പറ്റില്ല, പ്രസംഗമല്ല. നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ആ സംസാരത്തിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വ്യവസ്ഥ എഴുതുമ്പോൾ എന്താണ് വിഷയം, ആ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ വാദം, ഞങ്ങളുടെ വാദം എന്താണ് എന്നൊക്കെ പറയലാ വേണ്ടത്. അതിന് തിരഞ്ഞെടുക്കുമ്പോൾ പ്രാമുഖ്യം നിൽക്കുന്നത് തൗഹീദ് ശിർക്ക് എന്നതിന് ആയുടെ എന്നാ ഇപ്പം ഞങ്ങൾ ചോദിക്കുന്നത്. അതൊന്ന് സംസാരിക്കുന്നത്, ഞാൻ സംസാരിച്ച പ്രസംഗവും നജീ മുസ്ലിയാർ അത്ര തന്നെ സമയം സംസാരിച്ച പ്രസംഗാവാതിരിക്കുകയും ചെയ്യുന്നതിന്റെ മാനദണ്ഡാന്ന് എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളെ നമ്മളെ രണ്ടാളെയും പ്രസംഗം കേൾക്കുന്നവരായി ഇരിക്കണത്, നിങ്ങൾ സാധാരണ പ്രസംഗിക്കലും ഇങ്ങനെ തന്നെയാണ് അല്ലേ? നിങ്ങൾ സാധാരണ പ്രസംഗിക്കലും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ സി ഡി കേൾക്കണ അതേ ശൈലിയും അതേ സംസാരമൊക്കെ തന്നെയാണ് നിങ്ങൾ നേർക്ക് നേരും മുഖാമുഖം ഒക്കെ നടത്തുന്നത്, ഇതേ കോലത്തിൽ തന്നെയാണ്. ഞാനും പ്രസംഗിക്കുന്നതും സംസാരിക്കണതും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത് പ്രസംഗം അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന പ്രസംഗമല്ല, ഞാൻ സംസാരിക്കുന്ന പ്രസംഗമാണെങ്കിൽ നിങ്ങൾ നടത്തുന്ന പ്രസംഗമാണ്. ഇനി ഞാൻ നുസ്രത്തുൽ അനാം വായിക്കാം. ഞാൻ വിചാരിച്ചത് നജീബ് മൗലവി സംസ്ഥാനമാകുമ്പോഴും കേരള സുന്നി ജമാഅത്ത് ആകുമ്പോഴും ഒരേ വാദമാണ് എന്നാണ്. ഇനി സംസ്ഥാനക്ക് ഒരു വാദവും സുന്നി ജമാഅത്തിന് വേറൊരു വാദമെന്ന് എനിക്കറിയില്ല. ഈ പിന്നെ ഈ സുന്നി ജമാഅത്ത് ഞാൻ പുസ്തകം എടുക്കും, നിങ്ങൾ ബേജാറായിട്ട് കാര്യമില്ല. ഈ സുന്നി ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാല് ഈ കെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സംസ്ഥാനക്കാര് ഓറിയന്റലിസ്റ്റുകളും നിരീശ്വരവാദികളും പറയുന്ന വാദം പറയുന്ന ആളുകളാണ്. ഓറിയന്റലിസ്റ്റുകളും നിരീശ്വരവാദികളും പറയുന്ന വാദം കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ടീമാണ് സംസ്ഥാന. ഒരെയൊക്കെ കൂട്ടിയിട്ടല്ല നിങ്ങൾ ഈ സുന്നി ജമാഅത്ത് എന്നൊക്കെ പറയുന്നത്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. സുന്നി ജമാഅത്ത് ഇവിടെ സുന്നി ജമാഅത്ത് ഉണ്ടാകുന്നതും ഇവിടെ ഈ വന്ന ആളുകളൊക്കെ വഹബിമാരും ഇതിന് നേതൃത്വം നൽകുന്നത് നജീബ് മുസ്ലിയാരുമാണ്. അപ്പൊ നിങ്ങളുടെ വാദമാണ് നുസ്രത്തുൽ അനാമിൽ ഞാൻ വായിച്ചത്. എന്തിന് വായിച്ചു? ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു ആരോപണമാണ് ആരോപണമാണ്. അപ്പൊ ഞാൻ തെളിയിച്ചു ആരോപണമല്ല. ഞങ്ങൾ വെറുതെ നിങ്ങളെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് നിങ്ങൾ മാത്രമാണ് ഇത് ആരോപണമെന്ന് പറഞ്ഞത്. മറ്റുള്ള ആളുകളൊക്കെ സംവാദം നടത്തുമ്പോ ഇപ്പം ഈ എ പി വിഭാഗക്കാർ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് അവരെഴുതി വെച്ചത്. അപ്പോ ആ വാദം അതിന്റെ മുകളിലാണ് ചർച്ച. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയം എടുത്തു പ്രാർത്ഥന, അതിൽ ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ എഴുതി. ഞങ്ങൾ ശിർക്കാണെന്ന് പറയുന്നു, നിങ്ങൾ തൗഹീദാണെന്ന് പറയുന്നു. സ്വാഭാവികമായും എന്തുകൊണ്ട് പ്രാർത്ഥന ശിർക്കായി, എന്തുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന തൗഹീദായി, ഇത് നിങ്ങൾ അവിടെ തെളിയിക്കും. അവിടെ തൗഹീദും ശിർക്കും വരും. അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായ വിഷയം ഈ പ്രാർത്ഥന എന്നതിൽ തീരുമാനമാകുകയും ചെയ്യും. രണ്ട് വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടും. പ്രാർത്ഥന എന്തുകൊണ്ട് തൗഹീദായി എന്ന് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് ശിർക്കല്ല പാപമല്ല എന്നാണല്ലോ നിങ്ങൾ തെളിയിക്കുക. അപ്പൊ ഖബറാളികളോട് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന
ആ പ്രാർത്ഥന എന്തുകൊണ്ട് തൗഹീദാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്താണ് തൗഹീദ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും, എന്തുകൊണ്ടാണ് അത് ശിർക്ക് എന്ന് ഞങ്ങൾ പറയുമ്പോൾ എന്താണ് ശിർക്ക് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അടിസ്ഥാനപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതാണ്. അതുകൊണ്ട് ഈ വിഷയം ചർച്ചക്കെടുത്താൽ ഇത് രണ്ടും ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കണമെന്ന് പറയുന്നത്. ആ വാദം നജീബ് മൗലവിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നുസ്രത്തുൽ അനാം വായിച്ചത്. അല്ലാതെ ഈ സംവാദ വ്യവസ്ഥയിൽ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം അത് ഞങ്ങൾക്കില്ല, അത് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായി ഈ കേൾക്കുന്ന ആളുകളെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുമ്മംകോട് സത്യാന്വേഷണ സമിതി തന്ന കത്തി ഇവരിൽ അധികാരം അറിഞ്ഞിട്ടുണ്ടാണോന്നില്ല. അതുകൊണ്ടാണ് ഞാനത് വായിക്കേണ്ടി വന്നത്. എന്താ അവർ എഴുതിയത്? കേരള ജമിയത്തുൽ ഉലമ സത്യാന്വേഷണ വേദി വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് വ്യവസ്ഥകൾ തയ്യാറാക്കാൻ സന്നദ്ധമാവുകയും കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ ഭാഗികമായി മാത്രം ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയുമാണ് ചെയ്തത് എന്നാണ് കുമ്മംകോട് സത്യാന്വേഷണ സമിതി ഞങ്ങൾക്ക് തന്ന കത്ത്. എന്നിട്ട് ഈ നുസ്രത്തുൽ അനാമിൽ വഹാബികൾ ഒളിച്ചോടാണ് ശ്രമിച്ചത്, വഹാബികൾ നട്ടലില്ലാതെ പോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ നുസ്രത്തുൽ അനാമിൽ എഴുതിയത്. അപ്പൊ ആരാണ് കളവ് പറയുന്നത്, ആരാണ് സംവാദ വ്യവസ്ഥയെ കുറിച്ച് ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നത്, ഇല്ലാത്തത് പറയുന്നത് എന്നതിന് ഈ നുസ്രത്തുൽ അനാമും ഈ കത്തും തന്നെ സാക്ഷിയാണ്. പച്ച മലയാളത്തിൽ നാട്ടുകാരെഴുതി തന്ന കത്തിനെ പറ്റിയാണ് ഈ കളവ് പറയുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും പ്രധാനമായി ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന വിഷയം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? മൊയ്തീൻ ശേഖിനോട് പ്രാർത്ഥിക്കുന്നു, മമ്പർത്ത തങ്ങളോട് പ്രാർത്ഥിക്കുന്നു, മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന അത് ശിർക്കാണ് എന്ന് ഞങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് ശിർക്കാണ്? നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളോട് ചോദിക്കാം. സംവാദം വരുമ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ ശിർക്കാന്ന് പറയുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ വാദം നിങ്ങൾക്ക് അവിടെ പറയാം. നിങ്ങൾക്ക് ശിർക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല, നിങ്ങളെടുത്ത് വല്ല പ്രമാണം ഉണ്ട് നിങ്ങൾക്ക് അവിടെ പറയാം. എന്തുകൊണ്ട് ശിർക്കാണ്, എന്തുകൊണ്ട് തൗഹീദല്ല? ഞങ്ങൾ കൃത്യമായി ഖുർആനിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ അവിടെ തെളിയിക്കും. ഇത്ര സുതാര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കിട്ടുന്ന ചാൻസ് തന്നെ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അപ്പുറപ്പുറം സമയം വെച്ചിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വെറും പ്രസംഗം തന്നെ ഇരിക്കും. ഈ പ്രസംഗം കൊണ്ട് എന്താ കാര്യം? നിങ്ങളും ഞങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. തൗഹീദ് ശിർക്കിൽ നമ്മളും നിങ്ങളും അഭിപ്രായ വ്യത്യാസമല്ലേ? എവിടെയെങ്കിലും നടന്നിട്ടുള്ള വിഷയങ്ങളിൽ നമ്മളിവിടെ കൂടാനുള്ള വിഷയമല്ല. ഞാൻ സംസ്ഥാനക്കാരനാണ്, ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവാണ്, എൻ്റെ കുട്ടികളെ ബാപ്പയാണ്, അങ്ങനെ പലതുമാണ് ഞാൻ. അതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുക. ഏതോ കാലത്ത് എന്തെങ്കിലും കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്താ? ഇവിടെ നമ്മൾ കേരള സുന്നി ജമാഅത്തിൻ്റെ ലേബിളിലും കെ എൻ എമ്മിൻ്റെ ലേബിളിലുമാണ് രണ്ട് കൂട്ടരും അണിനിരന്നിട്ടുള്ളത്. ഈ രണ്ട് വിഭാഗം അണിനിരന്നിയിലും മുജാഹിദ് പക്ഷത്തിനും സുന്നി പക്ഷത്തിനും അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് സംവാദം നടത്താൻ വേണ്ട വ്യവസ്ഥകൾ എഴുതാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അതിൽ പ്രാധാന്യം നൽകുമ്പോൾ തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ തന്നെ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ശിർക്ക് നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ആരോപിക്കുകയാണ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ശിർക്ക് മനസ്സിലാക്കിയിട്ട നിങ്ങൾ ശിർക്ക് എന്നറിയുന്നത് എന്നാ മനസ്സിലാക്കുക? അത് വാദപ്രതിവാദത്തിലേ മനസ്സിലാക്കുള്ളൂ, സംവാദത്തിലേ പറയുള്ളൂ എന്നാണ് നിങ്ങൾ ധ്വനിപ്പിക്കുന്നത്. അങ്ങനെയല്ല, തൗഹീദും ശിർക്കും നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിലും നമുക്ക് വ്യവസ്ഥ തയ്യാറാക്കന്നെ വേണം. നിങ്ങൾക്ക് എന്താണ് തൗഹീദിനെ പറ്റി പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് ശിർക്കിനെ സംബന്ധിച്ച് പറയാനുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ എന്താണ് തൗഹീദ് പഠിച്ചത്, നിങ്ങൾ എന്താണ് ശിർക്ക് എന്ന് പഠിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയണം. അതറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് തൗഹീദും ശിർക്കിലും വിരോധമുണ്ടോ എതിർപ്പുണ്ടോ പ്രാർത്ഥന ശിർക്കാണ് എന്നുള്ളത് ആരോപണമോ ആരോപണമല്ലേ എന്നൊക്കെ വരുള്ളൂ, മനസ്സിലാക്കുള്ളൂ. അത് മനസ്സിലാക്കാൻ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നിന്ന് തൗഹീദും ശിർക്കും എന്നത് ആദ്യം എടുത്ത് ചർച്ച ചെയ്തുകൂടെ എന്നാണ് പറയുന്നത്. ആ വിഷയത്തിൽ ഒന്ന് പറഞ്ഞാണ് അപ്പുറപ്പുറമൊക്കെ വെറുതെ പറയണ്ട. നിങ്ങളിത് മുഴുവൻ ചോദിക്കുക, എന്നിട്ട് ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കരുത് എന്ന് പറയാം. ഒന്ന്, രണ്ടാമത്തത് നിങ്ങളെ ചോദ്യത്തിൽ ചെറിയൊരു അബദ്ധമുണ്ട്. നിങ്ങളെ പ്രായത്തിനെ പാണ്ഡിത്യത്തെ ഒക്കെ പരിഗണിച്ചുകൊണ്ടെന്ന് പറയട്ടെ, ഇവിടുന്ന് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ അവിടെ എങ്ങനെ പറയും? അവിടെ പറയില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ടൈം വെക്കാം. അവിടെ കൃത്യമായി 3 മിനിറ്റ് ആണെങ്കിൽ 3 മിനിറ്റ് കഴിയുമ്പോൾ മധ്യസ്ഥന്മാർ ബെല്ലടിക്കും. അപ്പൊ പിന്നെ 4 മിനിറ്റ് ആക്കാൻ കഴിയൂല, 3 മിനിറ്റ് 1 സെക്കൻഡ് ആക്കാൻ കഴിയില്ല, അവിടെ നിർത്തിക്കൊള്ളണം. അത് ടൈം വെച്ചിട്ട് നടക്കുന്നതാണ്, അപ്പൊ അവിടെ സംസാരം ഉണ്ടാവില്ല. പിന്നെ ഞാൻ നിജമോലെ ആക്ഷേപിക്കാനെന്ന് വിചാരിക്കരുത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം തന്നെ, നിങ്ങൾ കുട്ടികളെ വാപ്പയാണ് അല്ലെ ഭാര്യന്റെ ഭർത്താവാണ് എന്ന അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞല്ലോ, അതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ നിങ്ങളെ ഭാര്യയുടെ ഭർത്താവല്ല നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞു നടന്നാൽ അവരൊരു സംവാദത്തിന് വെല്ലുവിളിച്ചാൽ നടത്തേണ്ടി വരും നിങ്ങൾ. അപ്പം സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള എല്ലാ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും വിഷയമല്ലേ ചർച്ച ചെയ്യേണ്ടത്?
നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ മക്കളും നിങ്ങളും തമ്മിലുള്ള വിഷയമാണ്. വളരെ ക്ലിയറാണ് നിങ്ങൾ പറഞ്ഞ ഉദാഹരണം ഞങ്ങൾക്ക് അനുകൂലമാണ്. നാട്ടിലുള്ള എല്ലാ വിഷയവും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾ ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിന് രണ്ട് വാചകത്തിൽ ഞാൻ മറുപടി പറഞ്ഞു. രണ്ട് വാചകത്തിൽ ഞാൻ മറുപടി പറഞ്ഞു. കേരളത്തിൽ സുന്നികളും മുജാഹിദുകളും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നതാണ് മുജാഹിദുകൾ പറയുന്ന കാര്യം. എന്നാൽ സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ലെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മളുടെ വിഷയം എന്ന് രണ്ട് വാചകം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയും ആരോപണമാണെന്ന്. ഇപ്പോഴും ഞാൻ നുസ്രത്തുൽ അനാമ വായിച്ചിട്ട് നിങ്ങൾ പറയുന്നത് എന്താ ആരോപണമാണ്? നുസ്രത്തുൽ അനാമിൽ നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് ബാധകമല്ല, സുന്നിയമയത്തിന്റെ സ്റ്റേജിലെത്തുമ്പോ ബാധകമല്ല എന്ന് പറഞ്ഞാൽ എന്താ അഖീദയാണ്? സംസ്ഥാനമാകുമ്പോ ശിർക്കല്ലാത്ത ഒരു കാര്യം, ശിർക്കായ ഒരു കാര്യം, സുന്നി ജമാഅത്താകുമ്പോ തൗഹീദും ശിർക്കും മാറി മാറി വരൂ. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ പ്രാർത്ഥന എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രാർത്ഥന എന്ന് വെറുതെ എഴുതി വെക്കല്ല. അതിൽ ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതും. അതിൽ എന്താണ് ശിർക്ക്? നിങ്ങൾ എഴുതി നിങ്ങളുടെ വാദം, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വാദം ഇതിലുണ്ട്. ആ വാദം നിങ്ങളും പറയും. സ്വാഭാവികമായും അവിടെ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന ചർച്ച വരും. അത് അപ്പൊ തന്നെ അതുവരെ കാത്തിരിക്കണ്ടെന്നാണ്. കാത്തിരിക്കും, ഏത് വിഷയമാണെങ്കിലും കാത്തിരിക്കും. ഇന്ന് സംവാദമല്ലല്ലോ, ഇന്ന് വ്യവസ്ഥ തയ്യാറാക്കലാണ്. അപ്പൊ വ്യവസ്ഥ തയ്യാറാക്കുമ്പോ വിഷയം തീരുമാനിക്കുന്നു, ഇരു വിഭാഗത്തിന്റെയും വാദങ്ങൾ എഴുതുന്നു. ആ വാദങ്ങളെ പറ്റിയുള്ള ഏത് ചർച്ചയും, ഏത് വാദമായാലും, ഏത് വാദമായാലും ആ വാദത്തെ പറ്റിയുള്ള പ്രമാണബദ്ധമായ ചർച്ച ഇവിടുന്നാണോ നടക്കുന്നത്? അവിടുന്നാണോ നടക്കുന്നത്? എവിടുന്നാണ് നടക്കുന്നത്? അവിടുന്നാണ് നടക്കുന്നത്. ഇവിടെ പ്രമാണബദ്ധമായ ചർച്ച അല്ല നടക്കുന്നത്, ഇവിടെ സംവാദ വ്യവസ്ഥയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയം, പ്രാർത്ഥന എന്ന വിഷയം, ആ വിഷയത്തിൽ ഞങ്ങളുടെ വാദം ഇന്നതാണ്, അത് ശിർക്കാണ്. നിങ്ങളുടെ ഈ മഹാന്മാരോടുള്ള പ്രാർത്ഥന അത് ശിർക്കാണ് എന്നാണ് ഞങ്ങളുടെ വാദം. അത് ശിർക്കല്ല എന്നാണ് നിങ്ങളുടെ വാദം. സ്വാഭാവികമായി ഇത് ശിർക്കാണ് ശിർക്കല്ല അല്ലെങ്കിൽ ശിർക്കാണ് തൗഹീദാണ് എന്നൊരു വാദം വരുമ്പോ നിങ്ങൾ അവിടുന്ന് ചോദിക്കും ഞങ്ങളോട്, എന്താണ് തൗഹീദ് എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് ശിർക്ക് എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ചർച്ച അവിടെ വരും. ഇത് വന്നാൽ രണ്ട് ചർച്ചയും വന്നു, പ്രാർത്ഥനയും വന്നു, ഈ തൗഹീദ് ശിർക്ക് എന്നുള്ളതും വന്നു. എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥന എന്ന വിഷയത്തിൽ ഇങ്ങനെ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാ ചർച്ചക്ക് നിങ്ങൾക്ക് തയ്യാറായിക്കൂടാ? ഇത് വന്നാൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചർച്ച വന്നു, തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ച വന്നു, ശിർക്കുമായി ബന്ധപ്പെട്ട ചർച്ച വന്നു. ഇത് മൂന്നും വരും അവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥന എന്ന വിഷയം എടുക്കണമെന്ന് പറയാൻ കാരണം. കാരണം പ്രാർത്ഥന എന്ന വിഷയം വന്നു, അത് തൗഹീദാണ് ശിർക്കാണ് എന്ന രണ്ട് വാദങ്ങൾ വന്നു. അപ്പൊ ഈ പ്രാർത്ഥന എന്നുള്ള വിഷയത്തെ പറ്റിയുള്ള ചർച്ച വരും, തൗഹീദാണ് എന്നുള്ള വാദത്തെ പറ്റിയുള്ള ചർച്ച വരും, ശിർക്കാണ് എന്നുള്ള വാദത്തെ പറ്റി ചർച്ച വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കണം എന്ന് പറയുന്നത്. സുഹൃത്ത്, തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തെ തെരഞ്ഞെടുക്കുന്നതിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? അതല്ലേ പറഞ്ഞു ചോദിച്ചത്, പ്രാർത്ഥന എന്ന വിഷയത്തെ തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഞാനും ചോദിക്കുന്നത് അതിനേക്കാൾ പ്രാമുഖ്യമുള്ളത് തൗഹീദ് ശിർക്ക് എന്നാ പറയുന്നത്. തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ വന്നു, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എത്ര കൃത്യമായി പറഞ്ഞു. വിഷയം തൗഹീദ് ശിർക്ക് എന്നതെടുക്കുന്നതിന് എന്താ കുഴപ്പം? അത് മാത്രം പറഞ്ഞാൽ മതി, അപ്പുറം സംസാരിക്കേണ്ട. ഞാൻ പറഞ്ഞ വിഷയം ചർച്ചക്കെടുത്താൽ മൂന്നും വന്നു. പ്രാർത്ഥന എന്ന വിഷയം, ആ വിഷയത്തിൽ രണ്ട് വിഭാഗവും അവരുടെ വാദം എഴുതുന്നു. തൗഹീദ് എന്ന വാദം ഞങ്ങൾ എഴുതുന്നു, തൗഹീദ് ശിർക്ക് എന്ന വാദം ഞങ്ങൾ എഴുതുന്നു, തൗഹീദ് എന്ന വാദം അല്ലെങ്കിൽ ശിർക്കല്ല എന്ന വാദം നിങ്ങൾ എഴുതുന്നു. സ്വാഭാവികമായും പ്രാർത്ഥന എന്ന വിഷയം ചർച്ചക്ക് വന്നു, തൗഹീദ് എന്നുള്ള വിഷയം ചർച്ചക്ക് വന്നു, ശിർക്ക് എന്നുള്ള വിഷയം ചർച്ചക്ക് വന്നു. ശിർക്ക് തൗഹീദ് എന്നുള്ള വിഷയം ചർച്ചയ്ക്ക് വരുന്നതിൽ വല്ല പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ ആ വാദം എഴുതാൻ പറയില്ലല്ലോ. ഞങ്ങൾ പറയണത് അത് ചർച്ച ചെയ്യണം തന്നെയാണ്. തൗഹീദ് ശിർക്ക് ചർച്ച ചെയ്യേണ്ടെന്നല്ല, തൗഹീദ് ശിർക്ക് അവിടെ ചർച്ചക്ക് വരും. അത് അതാണല്ലോ വാദം. വിഷയം അതിൽ പ്രധാനമായി പ്രാർത്ഥന വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഇത് തൗഹീദ് ശിർക്ക് ചർച്ചയ്ക്ക് വരാതിരിക്കുക? ഇങ്ങനെ ഒരു വാദം എഴുതിയാൽ ഞങ്ങൾ എഴുതുന്നു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന ശിർക്കാകുന്നു. അത് തൗഹീദ് വേണമെങ്കിൽ തൗഹീദും കൂടി എഴുതരാ, തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു എന്ന് വേണമെങ്കിൽ എഴുതാം. നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതുന്നു, മഹാന്മാരോട് ആ നേരിട്ട് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്, അത് ശിർക്കോ പാപമോ അല്ല എന്ന് നിങ്ങളുടെ വാദം എഴുതുമ്പോ സ്വാഭാവികയോടെ ചർച്ച വന്നില്ലേ? എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ്, എന്തുകൊണ്ട് ശിർക്കല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? എന്തുകൊണ്ട് ശിർക്കാണ് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കും ഇല്ലേ? അപ്പോ ഈ തൗഹീദും ശിർക്കും വന്നു. ആ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രാർത്ഥന എന്ന വിഷയം വന്നു.
അതാണ് ഇത് മൂന്നും വരാനാണ് ഞങ്ങൾ ആ വാദം പറഞ്ഞത്. വിഷയം തൗഹീദ് ശിർക്ക് എന്ന് വെക്കുന്നത് കുഴപ്പമുണ്ടോ എന്ന് പറയും. വിഷയം തൗഹീദ് ശിർക്ക് അത് കുഴപ്പമുണ്ടോല്ലേ എന്ന് പറയും. ഞാനിത് പറഞ്ഞിട്ട് പ്രസംഗിക്കണ്ട. വിഷയം തൗഹീദ് ശിർക്ക് എന്ന് വെക്കുന്നത് കുഴപ്പമുണ്ടോ? ആവർത്തിക്കുക ആവർത്തിക്കുക ആവർത്തിക്കുക. നിങ്ങൾ പറഞ്ഞോണ്ട് കുഴപ്പമില്ല, ചോദിക്കുമ്പോഴാണ് ഞാൻ ആവർത്തിക്കുന്നത്. നിങ്ങൾ ആവർത്തിക്കുന്ന മാതിരി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഇവിടെ സമയം വെറുതെ പോകും. നിങ്ങൾക്ക് മനസ്സിലാവുമ്പോ പിന്നെ ആവർത്തിക്കണ്ടേ? ഞാൻ മനസ്സിലാക്കി. ഇല്ല, മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ, തൗഹീദ് ശിർക്ക് എന്നത് വിഷയം എന്നെഴുതുന്നതിന് എന്താ കുഴപ്പം? വിഷയം തൗഹീദ് ശിർക്കാക്കാൻ എന്താ കുഴപ്പം എന്ന് പറയും. എന്താ കുഴപ്പം എന്ന് നിങ്ങൾ പറയണമെങ്കിൽ ഈ ഞങ്ങൾ എഴുതിയ വിഷയത്തിന് എന്താ കുഴപ്പം നിങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞ വിഷയത്തിന്, വിഷയം എഴുതിയിട്ടില്ലപ്പോ. ഞങ്ങൾ പറഞ്ഞ വിഷയത്തിന് എന്താ കുഴപ്പം നിങ്ങൾ പറഞ്ഞല്ലോ. അതെ, വിഷയവും വാദവും എഴുതിയിട്ടില്ല. ഞങ്ങളൊരു വിഷയം പറഞ്ഞല്ലോ. വിഷയം നിങ്ങൾ പറയുന്നത് പ്രാർത്ഥന പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെന്താ കുഴപ്പം? നിങ്ങൾ പറഞ്ഞോ. ഞാൻ പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാ നിർത്തി. ഞാൻ പറയാം. പ്രാർത്ഥന ശിർക്കാവുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അതാണ് നിങ്ങളെ വാദത്തിലും നമ്മളെ വാദത്തിലും തമ്മിലുള്ള മർമ്മ അഭിപ്രായ വ്യത്യാസം. വ്യത്യാസ പോയിന്റ്, പ്രാർത്ഥന ശിർക്കാവുന്നു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ശിർക്കാവുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ശിർക്കല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ തൗഹീദ് ശിർക്ക് എന്നതാണ് നമ്മൾ തമ്മിലെ വിഷയത്തിന്റെ മർമ്മം, വ്യത്യാസത്തിന്റെ മർമ്മം. ആ തൗഹീദും ശിർക്കും വിഷയാക്കുന്നതിൽ എന്താ കുഴപ്പം? അതാണ് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞത്. പ്രാർത്ഥന എന്ന വിഷയം തിരഞ്ഞെടുത്ത് അത് തൗഹീദാണ് ശിർക്കാണ് എന്നെഴുതുമ്പോൾ, പ്രാർത്ഥന എന്ന ഏറ്റവും തൗഹീദ് ശിർക്ക് എന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള പ്രാർത്ഥന എന്നുള്ള വിഷയം ചർച്ചയ്ക്ക് വന്നു. അതോടൊപ്പം തന്നെ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന വിഷയവും ചർച്ചയ്ക്ക് വന്നു. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് പറയാതെ ഈ വാദം തെളിയിക്കാൻ കഴിയുമോ? അതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തിരുത്തുക. മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് അടിക്കുകയാണ്. കാരണം വളരെ കൃത്യമാണ്, പ്രാർത്ഥന എന്ന വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ ശിർക്കല്ല എന്ന് നിങ്ങൾ ഇക്കാലം വരെ പറഞ്ഞ വാദം, അത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് വാദമായി എഴുതുന്നു. എന്താണോ ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അതും എഴുതുന്നു. സ്വാഭാവികമായും അവിടെ ഇത് ശിർക്ക് തൗഹീദ് തെളിയിക്കണ്ടേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ വിഷയം വന്നു, തൗഹീദ് ശിർക്ക് എന്ന വിഷയം വന്നു. അതോടൊപ്പം തന്നെ ആ തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള പ്രാർത്ഥന വന്നു. ഇത് തെളിയിക്കും, ഇത് തെളിയിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ആരോപണമാണെന്ന് പറഞ്ഞു, അത് ആരോപണമല്ല എന്ന് ഞാൻ തെളിയിച്ചു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വാദം എഴുതാൻ പഠിക്കുന്നത്. തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് തുടങ്ങില്ലേ? തൗഹീദ് ശിർക്ക് വിഷയം അതല്ലേ ആവശ്യമുള്ളൂ? എന്നാ പിന്നെ പ്രാർത്ഥന എന്നുള്ള വിഷയം എഴുതിയിട്ട് ഇരുവിഭാഗത്തിന്റെ വാദം എഴുതുക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ തൗഹീദ് ശിർക്കയിൽ വരുന്നുണ്ട്, എഴുതുക. നിങ്ങളെ പ്രാർത്ഥനയായി ബന്ധപ്പെട്ട്, പ്രാർത്ഥന എന്നുള്ള വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളെ വാദം എഴുതിക്കോളൂ. ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതാം. അതിൽ പ്രാർത്ഥന എന്ന വിഷയം എഴുതുക, വിഷയം പ്രാർത്ഥന. എന്നിട്ട് അതിൽ ഓരോരുത്തരുടെയും വാദം എഴുതുക. ആ വാദം എഴുതുമ്പോ അതിൽ എന്തായാലും തൗഹീദ് ശിർക്ക് വരും. ആ ശിർക്ക് തൗഹീദ് എന്താന്ന് നമുക്ക് അവിടെ തെളിയിക്കുകയും ചെയ്യാം. പ്രാർത്ഥനയായി ബന്ധപ്പെട്ട് ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതാം. വിഷയം ഒരു വിഷയം, നിങ്ങൾ നിരവധി വിഷയങ്ങളിൽ ആരോപിക്കുന്നത് ശിർക്കാണ്. അപ്പൊ പ്രാമുഖ്യം നൽകുന്നത് ശിർക്ക് തുടങ്ങുന്നതിൽ ഇത്ര പേടി എന്താ? അതാ നിങ്ങൾക്ക് എന്താ പേടി എന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് പേടി എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എഴുതി വെച്ച വാദം അത് ആരോപണമാണ്, അവിടെ വായിക്കാൻ പാടില്ല. ഞാൻ സംസ്ഥാനം എന്റെ ബുക്കിൽ എഴുതിയതാണ്, ഞാൻ ഇവിടെ സുന്നി ജമാഅത്തിന്റെ വേദിയിലാണ് വന്നത് എന്ന് നിങ്ങൾ പറയുമ്പോ തന്നെ ആളുകൾക്ക് മനസ്സിലായി ആർക്കാണ് ഭയം എന്നുള്ളത്, ആർക്കാണ് പേടി എന്നുള്ളത്. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലാവും. പ്രാർത്ഥന വിഷയം, അതിൽ ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതും. ഞങ്ങളുടെ വാദം ഞങ്ങൾ എന്താ എഴുതുക? നിങ്ങൾ എഴുതുന്ന പിന്നെ വാദം എഴുതാനായിട്ടില്ല. ഞാൻ എന്താ വാദം എഴുതാനായിട്ടില്ല? എന്റെ വാദം ഞാൻ പറയും. വാദം പറയാനായിട്ടില്ല. നമ്മൾ സാധാരണ ചർച്ച ചെയ്യാണ്. ആ വാദം എഴുതാനും വാദം പറയാനും ആയിട്ടില്ലല്ലോ. വിഷയത്തിലല്ലേ ഇപ്പൊ ചർച്ച. എന്തുകൊണ്ട് ഈ വിഷയം തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വിഷയം എന്താണ് എന്നാ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതെ, വിഷയം ഇതാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ ആ വിഷയം അംഗീകരിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ വിഷയം തെരഞ്ഞെടുക്കുന്നു എന്ന് ഞാൻ പറയണ്ടേ?
നിങ്ങൾ വിചാരിച്ചത് ശിർക്ക് നിങ്ങൾ എഴുതിയാലും നമ്മൾക്ക് നിങ്ങൾ എഴുതുന്ന വാദം നല്ലപോലെ മനസ്സിലാക്കി പോകണം. വ്യവസ്ഥയിൽ മനസ്സിലാക്കി പോകാതെ ഇവിടുന്ന് വ്യവസ്ഥയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലാകട്ടെ. ഞാൻ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ വാദം എഴുതും. എന്താ ഞങ്ങൾ വാദം എഴുതുക? മഹാന്മാരോട് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാം, അത് ശിർക്കാണ് എന്ന് ഞങ്ങൾ എഴുതും. അപ്പൊ സ്വാഭാവികമായും ഞങ്ങൾ എഴുതിയ വാദം ഞങ്ങൾ തെളിയിക്കണം. അതിന്റെ ബാധ്യത ഞങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെ അല്ല, സംവാദവേദിയിലാണ്. എന്തുകൊണ്ട് ഈ വാദം ഞങ്ങൾ എഴുതി എന്ന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെളിയിക്കേണ്ടത്. അപ്പൊ ഞങ്ങൾ പറയും, ഇതാ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് ശിർക്കാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാ, കണ്ടില്ലേ, നിങ്ങൾക്ക് ശിർക്ക് മനസ്സിലായിട്ടില്ല, അത് തൗഹീദാണ് എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറയും തൗഹീദാണ്, മഹാമാരോട് ഈ പറഞ്ഞ പ്രാർത്ഥന അത് തൗഹീദാണ് എന്ന് നിങ്ങൾ പറയും. അപ്പൊ ഞങ്ങൾ പറയും അത് ഖുർആൻ മനസ്സിലാകാത്ത, അള്ളാഹ് പഠിപ്പിക്കാത്ത, റസൂല് പഠിപ്പിക്കാത്ത തൗഹീദാണ്, നിങ്ങളെ സ്വന്തം തൗഹീദാണ് എന്ന് ഞങ്ങൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ വല്ലാതെ മോശമല്ലത്, സംവാദത്തിൽ പറയാനുള്ളതൊക്കെ സംസാരിക്ക. സംവാദത്തിൽ പറയണല്ലോ, വാദം സംവാദത്തിലല്ല മൗലവി പറയാ. ഇവിടെ പറയാ, ഞങ്ങളെ വാദമാണ് ഞങ്ങൾ പറയുന്നത്. വാദം ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും, ഞങ്ങൾക്ക് സംശയങ്ങളിൽ തീർത്തും തരേണ്ടി വരും. ഉറങ്ങൻ തന്നെ വാദം ഉറപ്പല്ല. അതുകൊണ്ടല്ലേ ധൈര്യത്തോടെ ഞങ്ങൾ വന്നത്, നിങ്ങളെ എല്ലാ സംശയവും തീർക്കാൻ ഞങ്ങൾ തയ്യാറാക്കും. നിങ്ങൾക്ക് ഇവിടെ എഴുതി രേഖപ്പെടുത്തുന്നത് രണ്ടു കൂട്ടരും ഒപ്പിട്ടിട്ടുള്ള ഒരു വ്യവസ്ഥയാകുമ്പോ ആ വ്യവസ്ഥന്റെ കടലാസിൽ എഴുതുന്ന രണ്ട് ഭാഗത്തെ വാദവും ശരിക്കും സംശയരഹിതമായി തീർക്കണം. സംശയം നല്ലോ തീർക്കും. അപ്പുറം അപ്പുറം ഉറപ്പല്ലേ? വാദം എഴുതി പോയാ പോരാ, അതൊന്നും സംഭവിക്കൂല. വാദം എഴുതും. പിന്നെ ആ വാദത്തിൽ വരുന്ന ഞങ്ങളുടെ സംശയങ്ങളൊക്കെ മനസ്സിലാക്കി തരും. എങ്ങനെ? പ്രമാണബദ്ധമായിട്ടാ? പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാ? എന്തല്ല പ്രമാണം പിന്നെ? ആ പിന്നെ പിന്നെ എന്ത് സംശയം ഇവിടെ തീർക്കണ്ടേ? സംശയം ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞേ തീരാത്ത സംശയങ്ങള്. എന്ത് സംശയം? സംശയം എഴുതിയിട്ടില്ലല്ലോ. അതിനെ ചോദിക്കണത്? എഴുതേണ്ട വിഷയത്തിലാണ് മർമ്മപ്രധാനമായ തൗഹീദ് ശിർക്ക് എന്നൊരു വിഷയമാണ് വെക്കുന്നതിൽ എന്താ കുഴപ്പം? തൗഹീദ് ശിർക്ക് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ചർച്ച ചെയ്യണത് അതെന്നെ പറഞ്ഞത്. എന്താ പ്രാർത്ഥന വെക്കണേ നിങ്ങൾക്ക് പേടി? പ്രാർത്ഥന എന്ന വിഷയം വെച്ച് അതിൽ ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ എഴുതിയാൽ സ്വാഭാവികമായും ആ വാദത്തിൽ തൗഹീദി ശിർക്ക് വന്നു. നിങ്ങൾ അടിസ്ഥാനപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അത് ചർച്ച ചെയ്തു. നിങ്ങൾ പറഞ്ഞ തൗഹീദി ശിർക്ക് അതും ചർച്ച ചെയ്തു. അതിൽ ഒരു ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അത് മൂന്നും ചർച്ചയ്ക്ക് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥന എന്ന വിഷയം ചർച്ചയ്ക്ക് വരുന്നതിന് പേടിയുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്നു. ആ ഭയം എന്താന്ന് മനസ്സിലായി? സുന്നികളെ കുറിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ശിർക്കാൻ ആരംഭിക്കുന്നു. ഇപ്പൊ അതിൽ പ്രാർത്ഥന അതിൽ ഒരു ചെറിയൊരു ഒരു ഒരു വശമാണ്, ചെറുത് ഞാൻ പറഞ്ഞ ഒരു വശമാണ്. ഇനി അത് പറഞ്ഞാൽ ഇനി മറ്റേതോ അത് ശിർക്കാണോ എന്ന് ചോദിക്കും. അപ്പൊ പ്രശ്നം ശിർക്കാണോ അല്ലേ, ശിർക്കണ്ട് എന്ന് വ്യക്തമായ പിന്നെ പ്രാർത്ഥന മൈദിനെ വിളിച്ചാലും വിളിച്ചായിരിക്കലും ജിയാർത്തിയാലും ഒക്കെ നിങ്ങൾ പറയുന്ന ഷിർക്കിന്റെ കൂമ്പാരങ്ങളൊക്കെ അതോടുകൂടെ ഒക്കെ പൊളിഞ്ഞു പോകും. അത് ഞാൻ എന്താ ഷിർക്ക്, എന്താ ഷിർക്കല്ലാത്തത് എന്ന് പറയുമ്പോൾ നുസ്രത്തിലെ നാമിൽ മുംബൈയിലേക്കും എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ആണിയിട്ട് അക്കമിട്ട് മറുപടി വരാൻ നിജീവനേക്കും ഞങ്ങൾക്കും കഴിയും. പക്ഷെ ആ ചർച്ച ഇവിടെ കിടക്കണ്ട. ഇവിടുത്തെ ചർച്ച നമ്മൾ കേരള സുന്നി ജമാഅത്ത് ഏറ്റുള്ളതാണ്. അതിന് പഴയ കാലത്ത് നുസ്രത്ത് എഴുതി പറഞ്ഞാൽ ആ എഴുത്തിനെ ഞങ്ങൾ നിഷേധിക്കുകയല്ല, അത് മുഴുവനും അക്ഷരം പറഞ്ഞ് ഞങ്ങൾ പറയും, അത് സ്ഥാപിക്കുകയും ചെയ്യും. പക്ഷെ ഈ വേദി വലിച്ചു നീട്ടിക്കൊണ്ടു പോകണ്ട. നമ്മുടെ മർമ്മം നിങ്ങളും ഞങ്ങളുടെ മർമ്മം ശിർക്ക് തൗഹീദാണ്, അത് പിടിക്കുക. എന്താ നിങ്ങൾക്ക് ഒരു ഭയം? ഇന്നൊരു പ്രാർത്ഥന അത് ശിർക്കല്ല, എന്നാ ഇനി മറ്റേതോ അത് ശിർക്കല്ല, അത് മറ്റേതോ ഇങ്ങനെ ചോദിച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന എന്തിനെ? മർമ്മം ശിർക്ക് തൗഹീദ് അവര് പിടിക്കും വിഷയം. അദ്ദേഹം പ്രസംഗം നടത്തിയെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഞാൻ പ്രസംഗം നടത്തി, നിങ്ങൾ നിങ്ങൾ ഇതുവരെ നടത്തി എന്താണെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയാം. അതിന് മറുപടി ഞാൻ കുറെ കേട്ട് സഹിച്ചിട്ട് മൂപ്പർക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ മൂപ്പര് പറഞ്ഞു. ഞങ്ങൾക്ക് വ്യക്ത നുസരത്തില്ല പറഞ്ഞു, മൂപ്പർക്ക് അംഗീകാരമില്ലാത്ത രൂപത്തിൽ പോലും വ്യാഖ്യാനിച്ച മാതിരി സൂചിപ്പിച്ച പോലെ തോന്നി. അതിനൊക്കെ അക്കമിട്ടിവിടെ മറുപടി പറയും, അത് മറ്റൊരു വേദി. ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് പറയാം. ഇവിടെ പിന്നെ അതെടുത്ത് മറിച്ചുകൊണ്ട് ഇവിടെ വരണ്ട. ആദ്യത്തെ വർഷം സമയം ഇവിടെ നിന്ന് രണ്ടു ദിവസം നാല് ദിവസം പറഞ്ഞാൽ തീരൂല. അതിനും മറുപടി ഇതിനും മറുപടി ഒക്കെ മറുപടി ഞങ്ങൾക്ക് കഴിയും, ഇദ്ദേഹത്തിനും കഴിയും, ഞങ്ങൾക്കും കഴിയും. അതൊക്കെ നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളായിട്ട് ഞങ്ങൾ സംവാദത്തിനിരിക്കുന്നത്. ഞാൻ നുസ്രത്തും പുൽപ്പുരും അതുമാതിരി വേറെത്ത് പുസ്തകയായിട്ട് വന്നിട്ട് ഇവിടെ വരണ്ടപ്പോ നമുക്ക് വേറെ വേദി വെക്കാം. ഇത് ഞാൻ കൊണ്ടുവന്നത് വളരെ ഉപകാരമായി. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ആരോപണാണെന്ന് പറയുമ്പോൾ എനിക്കിത് വായിക്കാൻ കഴിയൂല. നിങ്ങൾ ഞാനിത് വായിച്ചത് എന്തിനാ?
ആരോപണമാണ് എന്ന് നജീബ് മൗലവി പലതവണ പറഞ്ഞപ്പോ, ഒന്നാമത് പറഞ്ഞപ്പോ ഞാൻ വായിച്ചിട്ടില്ല, രണ്ടാമത് പറഞ്ഞപ്പോ ഞാൻ വായിച്ചിട്ടില്ല, മൂന്നാമതാണ് ഞാൻ നടത്തുന്നത്, മൂന്നാമത് നാലാമത് അഞ്ചാമത് പത്താമത് എന്ന് പറഞ്ഞ് ഇതുവരെ ഞങ്ങൾ നടത്തിയ സംവാദങ്ങളൊക്കെ ഈ കേരളത്തിലെ സാധാരണക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന. നജീബ് മൗലവി ഇതുവരെ ഒരു കാര്യം നമ്പർ അങ്ങനെ എണ്ണേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരൊറ്റ പോയിന്റ്, പ്രാർത്ഥന എന്ന് വിഷയം വെക്കാൻ നിങ്ങൾ പറഞ്ഞു. പ്രാർത്ഥനയെ പറ്റി നിങ്ങളും ഞമ്മളും അഭിപ്രായ വ്യത്യാസമുള്ളത് ശിർക്കിന്റെ പോയിന്റിലാണ്. ശിർക്ക് ആണെന്ന് നിങ്ങളും അല്ലെന്ന് ഞങ്ങളും. അപ്പൊ ശിർക്കാക്കാൻ നമ്മളെ വിഷയം തൗഹീദും ശിർക്കും. ഇതല്ലേ വിഷയം? ഇതാണ് ഞാൻ ഇത്ര നേരവും പറഞ്ഞത്, പ്രാർത്ഥന എന്ന വിഷയത്തിൽ അത് ഏതാണ് തൗഹീദാകുന്നത്, ഏതാണ് ശിർക്കാകുന്നത് എന്നാണ് നമ്മൾ അഭിപ്രായം. അപ്പം പ്രാർത്ഥന എന്ന വിഷയം വെച്ച് അതിൽ ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതുമ്പോ, നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതുമ്പോ, അതിൽ തൗഹീദ് ശിർക്ക് എന്നുള്ള ചർച്ച കൂടി വന്നു. അപ്പോ ജനങ്ങൾക്ക് വളരെ കൃത്യമായി എന്താണ് പ്രാർത്ഥന എന്ന വിഷയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ശിർക്ക്, വന്നിരിക്കുന്ന ശിർക്ക് എന്ന് മനസ്സിലാവും. മറ്റുള്ള വിഷയങ്ങൾ മനസ്സിലാവും. തൗഹീദും ശിർക്കും ചർച്ച ചെയ്യേണ്ടെന്നല്ല ഞങ്ങൾ പറഞ്ഞത്, തൗഹീദും ശിർക്കും ചർച്ച വരും. തൗഹീദും ശിർക്കും ചർച്ച വരും, കാരണം വരും. എന്തുകൊണ്ടാ വെച്ചാൽ ഇരു വിഭാഗവും അത് വിഷയം അനിവാര്യമായിട്ട് വരുന്നതല്ല, അല്ലല്ല അനിവാര്യമാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാന. അനിവാര്യല്ല, നിങ്ങൾ എങ്ങനെ പറയും? പ്രാർത്ഥന, പ്രാർത്ഥന എന്നത് ശിർക്കോ പാപമോ അല്ല. അടിസ്ഥാനം ശിർക്കാണ്, പ്രാർത്ഥന മറ്റൊന്നുമല്ല, ശിർക്കാണ്. ഏറ്റവും വലിയ അടിസ്ഥാനം ശിർക്കാണ്, ശിർക്കാണ്. ആ ശിർക്കുമ്പോ പിടിക്കും ഏതാ തൗഹീദ്? മുള്ളുകുത്തിയ ശിർക്കോ മറ്റേ ശിർക്കോ? ഇങ്ങനെ ഓരോ ഓരോന്ന് നൂറായിരം ശാഖകൾ ഞങ്ങൾ ശിർക്കാക്കുന്നുണ്ട്. അതൊക്കെ ഓരോന്നോരോന്ന് എടുത്തി വെച്ചുകൊണ്ട് നമുക്ക് മാസങ്ങൾ വേണ്ടി വരും. അടിസ്ഥാനം എന്താ ശിർക്ക്? ആ ശിർക്കിന്നതാന്ന് വിളി പോയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്നൊക്കെ മറ്റേ ശിർക്കല്ല, മറ്റേ ശിർക്കല്ല നിങ്ങൾ തെളിയിക്കുകയോ? അത് എന്താണ് ശിർക്ക്? തൗഹീദ് അതന്നെ നമ്മുടെ വിഷയം. അത് ഓരോന്ന് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങൾ നിങ്ങളുടെ പ്രവർത്തന ശിർക്ക് എന്നുള്ള വിഷയം നമ്മൾ മൗദുആക്കിയും, അതാക്കി നമ്മുടെ വിഷയം ശിർക്ക് തൗഹീദ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരു പണ്ഡിതന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും ചർച്ചകൾ കേട്ടതിൽ നിന്ന് ഞങ്ങൾ മധ്യസ്ഥന്മാർക്ക് മനസ്സിലായത്, വിഷയത്തെ സംബന്ധിച്ച് ഒരു ഏകീഭാവം ഇതുവരെ ലഭിച്ചിട്ടില്ല. വളരെ പ്രധാനമാണ് അത്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥന്മാർ എന്ന നിലക്ക് ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കേരള സുന്നി ജമാഅത്തിൻ്റെ പക്ഷത്ത് നിന്നും ആ പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ അടിസ്ഥാനം തൗഹീദും ശിർക്കുമാണ്. അതിൽ തന്നെ ഒരു പരിഹാരമുണ്ടായാൽ നൂറു നൂറായിരം പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകും. അതുകൊണ്ട് അതിന് പ്രാമുഖ്യം കൊടുക്കണം എന്ന് കേരള സുന്നി ജമാഅത്തിലെ പണ്ഡിതരും, ആ തൗഹീദ് ശിർക്കിൻ്റെ ഒരു ഭാഗമായി വരുന്ന, അതിൻ്റെ ഒരു ജുസ്, ഒരു ഭാഗമായി വരുന്ന പ്രാർത്ഥന, ഇതിൽ സംസാരിക്കാം എന്നാണ് ബഹുമാനപ്പെട്ട മുജാഹിദ് മൗലവിമാരും പറയുന്നത്. അതുകൊണ്ട് ആ വിഷയം ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ, അങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. ഒരു തൗഹീദ് ശിർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങൾ മധ്യസ്ഥർ എന്ന നിലയ്ക്കൊരു അഭിപ്രായമാണ്. വേണമെങ്കിൽ തള്ളിക്കളെ ആ കൂടി ആ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പറഞ്ഞു, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അസ്സലാമു അലൈക്കും. അല്ല, ഇദ്ദേഹം എന്നോട് കൂടിയാലോചിച്ച വിഷയം വിഷയത്തിലേക്ക് വരണമെന്ന് നമുക്ക് രണ്ടു പക്ഷത്തോടും പറയുകയല്ലേ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ബഹുമാന്യനായ നജീബ് മൗലവി വളരെ ചിരിച്ചുകൊണ്ട് ആദ്യത്തിൽ ചോദിച്ചത് എന്നാൽ നമുക്ക് തുടങ്ങല്ലേ എന്ന് പറഞ്ഞ് തുടങ്ങിയത് എന്താണ് നമ്മൾ ഒന്നാമത്തെ പ്രഥമ വിഷയമാക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. ഞാൻ ഒരു പക്ഷത്തിന് വേണ്ടി സംസാരിക്കുകയല്ല, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മുജാഹിദ് പക്ഷത്തുനിന്ന് ഹനീഫ് കായക്കൂടി പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന തൗഹീദാണ്, തൗഹീദിന് വിരുദ്ധമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്, അത് ശിർക്കാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന എന്ന വിഷയം അത് തൗഹീദാവോ ശിർക്കാവോ എന്ന് വിഷയം വയ്ക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് നജീബ് ബഹുമാന്യനായ നജീബ് മൗലവി ചോദിച്ചു
എന്താണ് വിഷയം, പ്രഥമമായ വിഷയം എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മുജാഹിദ് പക്ഷത്തു നിന്ന് മറുപടി പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമല്ല എന്ന രണ്ട് വാദങ്ങളാണ് എന്നാണ്. ഈ വിഷയത്തിൽ കേരളത്തിൽ അള്ളാഹു പറഞ്ഞ ഒരു വിഷയം തൗഹീദാണോ തൗഹീദല്ലേ, ശിർക്കാണോ ശിർക്കല്ലേ എന്ന വിഷയത്തിലല്ല ഇവിടുത്തെ. ഒരു മിനിറ്റ് നമ്മൾ മൂപ്പര് സംസാരിക്കുമ്പോൾ നമ്മൾ ഇടപെട്ടതാണല്ലോ, അത് നിങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ ഇടപെടും. എന്നുവെച്ചാൽ നിങ്ങൾ ഇവിടെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നില്ല. രണ്ടുപേരും നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഘടനാപരമായ നടത്തിപ്പിൽ സഹകരിക്കുക എന്നുള്ള അതിന് അല്ല. അതുകൊണ്ട് തന്നെ കാരണം ഞാൻ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടപെട്ട സ്ഥിതിക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെട്ടില്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ഒരു അനീതിയാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇനി എന്തെങ്കിലും അഭിപ്രായം പറയുന്നുവെങ്കിൽ അത് രണ്ടു കൂട്ടരും കൂടി രണ്ടാളും കൂടി ആലോചിച്ച് ഏകോപിച്ച ഒരു തീരുമാനം മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം. ഞാൻ ആദ്യത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ വിഷയത്തിലേക്ക് മടങ്ങി വരണം എന്ന് മാത്രം പറയല്ലെന്ന് ചോദിച്ചു, അദ്ദേഹം അത് നീട്ടി പറഞ്ഞു. ആ വിഷയത്തിലേക്ക് മടങ്ങി വരുന്ന വർത്തമാനമാണ് മധ്യസ്ഥന്മാർക്ക് പറയാനുള്ളത്. വ്യവസ്ഥ വളരെ പ്രധാനമാണ്. നമ്മുടെ വാദം എഴുതണമെങ്കിൽ വിഷയം ആദ്യം വേണം. വിഷയം തീരുമാനിച്ചിട്ട് വേണം വാദത്തിലേക്ക് കടക്കാൻ. നിങ്ങൾ പറഞ്ഞ വാദം എന്ന് നമ്മുടെ ഈ സദസ്സിൽ വെച്ച് പറയാൻ വാദമൊന്നും ഇവിടെ ഇരുപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാദം എന്ന ഒരു പ്രയോഗം തന്നെ നമ്മുടെ ഈ സദസ്സിൽ ഇരുപക്ഷം പണ്ഡിതന്മാരെയും അനുവദിക്കുന്നതല്ല. കാരണം മുജാഹിദ് പക്ഷത്തിൻ്റെ പണ്ഡിതരും ഇവിടെ വാദം പറഞ്ഞിട്ടില്ല, കേരള സുന്നി ജമാഅത്തിൻ്റെ പക്ഷവും ഇവിടെ വാദം പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വാദം, നിങ്ങൾ എഴുതിയ വാദം എന്നത് ഈ മജ്ലിസിൽ ഞങ്ങൾ മധ്യസ്ഥന്മാർ അനുവദിക്കില്ല. വിഷയത്തിലേക്ക് ഇരുപക്ഷ പണ്ഡിതന്മാരും മടങ്ങി വരണം എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. എന്ന വിഷയത്തിൽ നമ്മൾ സംവാദം ഒതുക്കുക, പ്രാർത്ഥന എന്ന വിഷയം എഴുതുക, ഇരു വിഭാഗത്തിന്റെയും വാദങ്ങൾ എഴുതുക. ആ വാദം തൗഹീദ് ശിർക്ക് എന്ന വിഷയം ആ വാദത്തിൽ വരുന്നത് കൊണ്ട് തന്നെ വിഷയം എഴുതുമ്പോ തൗഹീദ് ശിർക്ക് എന്നതിൽ തന്നെ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണല്ലോ. തൗഹീദ് ശിർക്കിൽ അഭിപ്രായ വ്യത്യാസമല്ലേ മുജാഹിദ് സുന്നി തമ്മില്? അതെ, അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ചർച്ചക്ക് വരുന്നു. നമ്മള് രണ്ടു കൂട്ടരും പിന്നെ നജീബ് മൗലവി കാശ്മീരിൽ നിന്നോ അല്ലെ ഞാൻ ഭൂട്ടാനിൽ നിന്നൊന്നും വരുന്നതല്ല. ഞങ്ങളും നിങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മൾ രണ്ടു കൂട്ടരും എന്താണ് ഈ സമൂഹത്തോട് പറയുന്നതെന്ന് ഈ സമൂഹത്തിനറിയാം. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ രണ്ടാളും വന്നിട്ട് ആർക്കും അറിയാത്തൊരു വിഷയം ചർച്ച ചെയ്യല്ല. കേരളത്തിൽ വർഷങ്ങളോളമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മുകളിലുള്ള ചർച്ചയ്ക്ക് നമ്മൾ ഇവിടെ കൂടിയത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളും ഞാനും തമ്മിലോ അല്ലെങ്കിൽ മുജാഹിദുകളും സുന്നിയമാത്തും തമ്മിലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതല്ല. ആ ചർച്ചയിൽ നമ്മൾ പറയുന്ന ശിർക്ക് വിഷയല്ലാന്നോ തൗഹീദ് വിഷയല്ലാന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട വിഷയമാണ്, മറ്റ് വിഷയങ്ങളെല്ലാം അതിമ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കേന്ദ്രീകരിച്ച് നിൽക്കുന്ന കേന്ദ്ര വിഷയം ശിർക്കും തൗഹീദും. അതാണ് ഞാൻ പറഞ്ഞത്. വിഷയം തൗഹീദും ശിർക്കും, തൗഹീദും വിഷയം വെച്ചിട്ടുണ്ട്. തൗഹീദും ശിർക്കും ചർച്ചക്ക് വരുന്നു, തൗഹീദും ശിർക്കും ചർച്ചക്ക് വരുന്നില്ല. പ്രാർത്ഥന വിഷയം എഴുതുന്നു, ഇരു വിഭാഗത്തിന്റെ വാദങ്ങൾ എഴുതുമ്പോ അതിൽ തൗഹീദും ശിർക്കും വന്നു. പ്രാർത്ഥന എന്ന വിഷയം ചർച്ചയ്ക്ക് വരുന്നു. മുജാഹിദും സുന്നിയും തമ്മിൽ പ്രാധാന്യമുള്ള വിഷയം തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിലാണ്. ശിർക്ക് എന്താണ് എന്ന് പറഞ്ഞതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുജാഹിദ് വിഭാഗവും സുന്നി വിഭാഗവും തമ്മിലുള്ള തർക്കങ്ങൾ ഒട്ടും പരിഹൃതമായി, വളരെ കാര്യങ്ങൾ പരിഹൃതമായി. തൗഹീദ് ശിർക്ക് എന്നത് വിഷയം, വാദം പിന്നെ എഴുതാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാദം നിങ്ങൾക്ക് എഴുതാം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വാദം അതിനെതിരാണെങ്കിൽ മാത്രം ആ സംവാദം വേണ്ടു. അപ്പം നമ്മളും പറയും, വാദത്തിൽ കിടന്നിട്ടില്ല വിഷയം. നമ്മൾ തൗഹീദും ശിർക്കുന്ന വിഷയം, അതിനെന്താ കുഴപ്പം? വാദത്ത് കടന്നിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുകയാണെങ്കിലാണ്. നിങ്ങൾ എന്താണ് വാദിക്കുന്നത്?
പുറത്ത് നമ്മൾ രണ്ട് കൂട്ടരും ഇതുവരെ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിരുന്നാൽ അങ്ങനെ ആ പ്രസംഗങ്ങളൊക്കെ നടന്നിട്ടാണ് ഈ വാദപ്രതിവാദത്തിലേക്ക് എത്തിയത്. പരിഹാരം കാണാനാണ് കാണുമ്പോൾ ഒരു പോയിന്റിൽ എന്താണ് ഇവിടെ മുജാഹിദികൾ നടത്തിയ പ്രസംഗങ്ങളിലെ പോയിന്റ്? പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആ പോയിന്റ് ആ പോയിന്റ് അതെ, പ്രാർത്ഥന എന്ന വിഷയം, ആ വിഷയവും നിങ്ങൾ ആ വിഷയത്തിൽ തൗഹീദായ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയാണ് വിഷയം. പ്രാർത്ഥന എന്ന വിഷയത്തിൽ ശിർക്കായ പ്രാർത്ഥനയുണ്ട്. അതാണ് ഞങ്ങൾ ഇവിടെ ജനങ്ങൾ മുമ്പിൽ ഏറ്റവും പ്രധാനമായി ബോധ്യപ്പെടുത്തുന്ന ഈ വിഷയമാണ് പ്രാർത്ഥന എന്ന വിഷയം. അതാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചത്. ഞങ്ങൾ ശിർക്കായ പ്രാർത്ഥനയുമുണ്ട്, ശിർക്കല്ലാത്ത പ്രാർത്ഥനയുമുണ്ട്, പ്രധാനം ശിർക്കാണ്. ഒരു തർക്കമില്ലല്ലോ, അതുകൊണ്ടല്ലേ പറഞ്ഞത്. സ്വാഭാവികമായും വാദം എഴുതുമ്പോ, പ്രാർത്ഥന എന്ന വിഷയത്തിലെ വാദം എഴുതുമ്പോ അതിൽ തൗഹീദും ശിർക്കും വന്നു. ആ അതല്ലേ പറഞ്ഞു, പ്രാർത്ഥന വിഷയമായി. വാദം വന്നിട്ടില്ലല്ലോ, വാദം വരുമല്ലോ, വന്നാ പോരാ. വാദം വരും, അതാണ് ഞാൻ പറഞ്ഞത്. വാദം വരും, വരാതിരിക്കൂല. വാദപ്രതിവാദാണ്, വിഷയപ്രതിവിഷയല്ല. വിഷയപ്രതിവിഷയല്ല, വാദപ്രതിവാദാണ്. വാദപ്രതിവാദാണ് വിഷയം ആദ്യം. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ നിന്ന് ആദ്യം വിഷയം എന്ന് എഴുതും, എന്നിട്ട് നിങ്ങളുടെ വാദം അല്ലെങ്കിൽ നമ്മളെ വാദം എഴുതും, രണ്ടു കൂട്ടരും വാദം എഴുതും. വിഷയം ആദ്യം നിർണയിക്കും. വിഷയം ഒന്നേ ഉണ്ടാവും, നിങ്ങളും ഞങ്ങളും കൂടി തിരഞ്ഞെടുത്ത ഒറ്റ വിഷയം. രണ്ട് വിഷയം ഉണ്ടാവില്ല, വേണ്ട. ഒരു വിഷയം, ആ ഒരു വിഷയത്തിൽ രണ്ട് വിഭാഗത്തിന്റെയും വാദം. വാദം വരണമെങ്കിൽ അങ്ങനെ വരിക. ഒരു വിഷയം വരും, ഒരു വിഷയം വരും, ആ വിഷയത്തിൽ രണ്ട് വാദം വരും. അത് വിഷയം ഞങ്ങൾ പറയുന്നു. പ്രാർത്ഥന വിഷയം, ആ പ്രാർത്ഥന എന്ന വിഷയത്തിൽ രണ്ട് വിഭാഗത്തിന്റെയും വാദം വരും. പ്രാർത്ഥന എന്ന വിഷയം, ആ വിഷയത്തിൽ രണ്ട് വിഭാഗത്തിന്റെ വാദം വരും. സ്വാഭാവികമായും എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് ചർച്ച ചെയ്യും. ഇതുവരെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിഷയത്തെ സംബന്ധിച്ച് തീരുമാനിക്കുക, അത് കഴിഞ്ഞിട്ട് ഇരു പണ്ഡിതന്മാരും വാദത്തെ സംബന്ധിച്ച് പറയുക. ആദ്യം തന്നെ വാദത്തെ സംബന്ധിച്ച് പറയുന്നത് വിഷയം ശ്രദ്ധിക്കാതെ, വിഷയം തീരുമാനിക്കാതെ ഇരുപക്ഷം പണ്ഡിതന്മാരും വാദം പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പണ്ഡിതന്മാർ മടങ്ങി വരണം. വിഷയം ആദ്യം തീരുമാനിക്കുക, വാദം ആ വിഷയത്തിന്റെ പേരിൽ പിന്നീട് വരുന്നതാണ്. അക്കാര്യത്തിലേക്ക് പണ്ഡിതന്മാർ മടങ്ങി വരണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. മധ്യസ്ഥം പറഞ്ഞതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കാനുള്ള കാരണം എന്താ? അഞ്ചു നേരത്തെ നിസ്കാരം നമ്മൾ ചർച്ചക്കെടുത്തിട്ടില്ല. എന്തുകൊണ്ട് ചർച്ചക്കെടുക്കാത്ത വിഷയം? അഞ്ചു നേരമാണ് നിസ്കാരം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഞങ്ങൾ തമ്മിൽ തർക്കമില്ല, വ്യത്യസ്തമായ രണ്ട് വാദങ്ങളില്ല. ഇവിടെ രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഒരു വിഷയം ചർച്ചക്കെടുക്കേണ്ടി വരുന്നത്. അപ്പം വാദം പറയരുത്, വിഷയം മാത്രമേ പറയാവുന്ന പറയുന്നതിൽ പ്രസക്തിയില്ല. ഒരു വിഷയത്തിൽ രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നു, അതുകൊണ്ട് നമ്മൾ വാദപ്രതിവാദം. വിഷയം ഏതാണ്? അതുകൊണ്ടാണ് വിഷയമാണ് പ്രാർത്ഥന. വിഷയം തൗഹീദും ശിർക്കും. വിഷയം പ്രാർത്ഥന, ശിർക്ക്. പ്രാർത്ഥന എന്ന വിഷയത്തിൽ, പ്രാർത്ഥനയിൽ ശിർക്കാണോ ശിർക്കല്ലേ അഭിപ്രായ വ്യത്യാസം? പ്രാർത്ഥന എന്ന വിഷയത്തിൽ അത് ശിർക്കായ പ്രാർത്ഥനയുണ്ട്, തൗഹീദായ പ്രാർത്ഥനയുണ്ട്. അപ്പൊ ശിർക്കും തൗഹീദും തന്നെ അപ്പൊ വിഷയം അല്ല, പ്രാർത്ഥനയാണ് വിഷയം. വിഷയത്തിന്റെ മർമ്മം പ്രാർത്ഥനയാണ് വിഷയം. പ്രാർത്ഥന പേടി എന്താ നിങ്ങൾക്ക് ഇത്ര പേടി? ഞങ്ങൾക്ക് പേടിന്റെ നിങ്ങൾക്ക് എന്താ പേടി എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു. ഞങ്ങൾക്ക് എന്താ പേടി എന്നുള്ളത് ബുക്കിൽ എഴുതിയതാണ്, സംസ്ഥാനത്തിന്റെ ബുക്കിൽ എഴുതിയാണ്, ഇവിടുത്തെ ഇവിടെ അതിന് വന്നതല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് വിഷയം എന്നുള്ളത് നമുക്ക് മനസ്സിലായി, പേടി എന്താണ്. അപ്പോ അതെ, അപ്പൊ ഞങ്ങളെ വാദം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു. ആ വിഷയം ഞങ്ങൾ പറഞ്ഞു, വാദം പറഞ്ഞു. വാദം പറഞ്ഞു, വാദം പറയാനായിട്ടല്ലേ വിഷയം സംസാരിക്കേണ്ട. വിഷയം ചർച്ചക്ക് വരുന്നത് വിഷയം തീരുമാനിച്ചിട്ട് വാദം അതിൽ എഴുതുക. അതാ നിങ്ങളുടെ ഈ അബദ്ധമാണ് നിങ്ങൾക്ക് പറ്റിയത്. നിങ്ങൾക്കാണ് അബദ്ധം, തീർത്തും അബദ്ധം. ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു വിഷയത്തിൽ ചർച്ച ശിർക്ക് 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 എന്ന് ആരോപിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ശിർക്ക് മനസ്സിലാക്കാതെയാണ് ഈ കാലം അത്രയും വാദിച്ചത്. നിങ്ങളെ ശിർക്ക് ഞങ്ങളുടെ സംവാദം ധൈര്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് വിഷയത്തിന്റെ ഒന്നാമത്തെ പ്രാധാന്യം തൗഹീദ് ശിർക്ക് വിഷയം. ഒരു കാര്യം ശിർക്കാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ ഈ വാദം എഴുതുമ്പോൾ തെളിയിക്കണമെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരം എന്നതിനെ പറ്റി നമ്മൾ വാദപ്രയോഗം നടത്താൻ തീരുമാനിച്ചിട്ടില്ല. എന്തുകൊണ്ട്? വ്യത്യസ്തമായ രണ്ട് വാദങ്ങളില്ല, വ്യത്യസ്തമായ രണ്ട് വാദങ്ങൾ നിങ്ങളും ഞങ്ങളും തമ്മിലുണ്ട്. അഞ്ചു വ്യത്യസ്തമായ വാദം എന്താണ്?
വ്യത്യസ്തമായ വാദം. ഒന്ന് ശിർക്കാണ് ശിർക്കല്ല, വാദം എന്താന്ന് പറയാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞു വാദം, നിങ്ങൾ നിങ്ങളും പറഞ്ഞു വാദം, വാദങ്ങളും പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പറയാ. വാദം ശിർക്കാണെന്നല്ലെങ്കിൽ ആ രണ്ട് വ്യത്യസ്തമായ വാദങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ സംവാദം നടത്താൻ തീരുമാനിച്ചത്. ഏത് വിഷയത്തിൽ? പ്രാർത്ഥന എന്ന വിഷയത്തിൽ രണ്ട് വ്യത്യസ്തമായ വാദങ്ങളുണ്ട്. ഞങ്ങൾ പറയുന്നു പ്രാർത്ഥന എടുക്കുക, അതിലെന്താ വാദങ്ങള്? തൗഹീദ് ശിർക്ക് എന്ന രണ്ട് വാദങ്ങളുണ്ട്. സ്വാഭാവികമായും സംവാദ വേളയിൽ ഈ തൗഹീദ് ശിർക്ക് ചർച്ചക്ക് വരും. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്? ചർച്ചക്ക് വരും. എങ്ങനെയാണ് ഒരു കാര്യം തൗഹീദാകുന്നത്, എങ്ങനെയാണ് ഒരു കാര്യം ശിർക്കാകുന്നത്, വിശദീകരിക്കേണ്ടി വരും നമ്മൾ രണ്ടു കൂട്ടരും. അപ്പൊ സ്വാഭാവികമായും ഈ തൗഹീദ് ശിർക്ക് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ചർച്ചയിലുള്ള വിഷയം പ്രാർത്ഥന. എന്തുകൊണ്ട് നിങ്ങൾ ആ പ്രാർത്ഥന ശിർക്കല്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ ആ പ്രാർത്ഥന ശിർക്കാന്ന് പറഞ്ഞു? അവൻ പ്രാർത്ഥന എന്നുള്ള വിഷയത്തിലാണ് നിങ്ങൾ ശിർക്കല്ല എന്ന് ഞങ്ങൾ ശിർക്കാന്ന് പറഞ്ഞത്. പറയുന്നതിലാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. വെറുതെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം ഏതൊക്കെയാണെന്ന് അവിടെ ചർച്ച ചെയ്യുന്നത്. അതെ, ആ വിഷയത്തിൽ പ്രാമുഖ്യം നൽകേണ്ടത് തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിനാണ്. ഇതാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം പ്രാർത്ഥനയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ശിർക്ക് ഒരുപാട് അതൊക്കെ നിങ്ങൾക്ക് പറയാനോ? ഈ അത് വാദപ്രതിവാദത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാം. കാരണം ഞങ്ങൾക്ക് സംശയം തീരണം. ഇവിടെ വെച്ച് നിങ്ങൾക്ക് സംശയം തീർക്കാനല്ല, ഇവിടെ വാദപ്രതിവാദമല്ല, വ്യവസ്ഥ തയ്യാറാക്കല. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ട്. അല്ല പറഞ്ഞതുമാണ്, അല്ല അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു ഊഹത്തിൽ തന്നെയാണ്. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, അത് വേറെ വിഷയം. ആ സംശയം നിങ്ങൾക്ക് അവിടെ വെച്ച് ഞങ്ങൾ തീർക്കും. സൈലന്റ്, വളരെ അച്ചടക്കത്തോ അച്ചടക്കം പാലിക്കുക, ശബ്ദിക്കരുത്, നിശബ്ദത പാലിക്കുക. പരിപാടി വീണ്ടും തുടരുകയാണ്, നിശബ്ദരായിരിക്കുക. ഈ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പ്, സംസാരത്തിനിടയിൽ വരുന്ന ഗ്യാപ്പ് നമ്മൾക്ക് സംസാരിക്കാനുള്ള സമയമല്ല. സദസ് എപ്പോഴും ആദ്യം മുതൽ അവസാനം വരെ നിശബ്ദമായി തന്നെ ഇരിക്കണം. അസ്സലാമു അലൈക്കും. രണ്ട് പക്ഷത്ത് നിന്നുമുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൻ്റെ ഇതുവരെ ചർച്ച ചെയ്തതിൽ നിന്ന് ഇരു പക്ഷത്തിൻ്റെയും മധ്യസ്ഥന്മാർ, മുജാഹിദ് പക്ഷത്തിൻ്റെ ഇതുവരെയുള്ള
ഈ ചർച്ചയിലെ നിലപാട് മുജാഹിദ് പക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന മധ്യസ്ഥൻ എന്ന നിലക്ക് പറയാനും സുന്നിപക്ഷത്തിൻ്റെ ഇതുവരെയുള്ള ചർച്ചകളുടെ കാര്യം സുന്നിപക്ഷത്ത് നിന്നുള്ള മധ്യസ്ഥൻ പറയാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുജാഹിദ് പക്ഷത്തോട് സംസാരിച്ചപ്പോൾ ഹനീഫ് കായക്കൊടി ആദ്യം പറഞ്ഞ ആ വിഷയത്തിൽ തന്നെയാണ് ഞങ്ങൾ വീണ്ടും മുന്നോട്ടുള്ള ചർച്ചയ്ക്ക് ഉള്ളത്, ആ വിഷയത്തിലാണ് ചർച്ച മുന്നോട്ട് പോകേണ്ടത് എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അത് സദസ്സിനെ അറിയിക്കുകയാണ്. നമ്മുടെ അബ്ദുറഹീം സാഹിബ് പറഞ്ഞതുപോലെ കേരള സുന്നി ജമാഅത്തിൻ്റെ മധ്യസ്ഥൻ എന്ന നിലക്ക് അവരുടെ തീരുമാനം ഞാനും പ്രഖ്യാപിക്കുകയാണ്. അവർ എന്നെ ഏൽപ്പിച്ചത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ അത് ഒരു വിഷയമല്ലേ തീരൂ, തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണെങ്കിൽ അനേകം വിഷയങ്ങളിൽ അതൊരു പരിഹാരമാകുമല്ലോ, അതുകൊണ്ട് തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ തന്നെ ഒതുങ്ങി നിന്ന് സംസാരിക്കാനാണ്, അത് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സംസാരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന കേരള സുന്നി ജമാഅത്തിൻ്റെ താല്പര്യം ഈ സദസ്സിനെ ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഇനി മുന്നോട്ട് എന്തു വേണമെന്ന് ഇരുപക്ഷ പണ്ഡിതന്മാരുമായി സംസാരിച്ചിട്ട് ആ വിവരം നിങ്ങളെ അറിയിക്കും. അതുവരെ വളരെ അച്ചടക്കത്തോടുകൂടെ ഇരിക്കണം. സഹോദരന്മാരെ, ഇതുവരെ രണ്ട് പക്ഷത്തു നിന്നും നടന്ന സംസാരം എന്തുകൊണ്ടാണ് അതിൽ മുജാഹിദ് പക്ഷത്തു നിന്നും ആ വിഷയത്തിൽ ഉറച്ചു നിന്നത് എന്നും സുന്നിപക്ഷത്ത് നിന്ന് ആ വിഷയത്തിൽ ഉറച്ചു നിന്നത് എന്നും രണ്ട് മിനിറ്റ് വച്ച് രണ്ട് പക്ഷത്തു നിന്നും സംസാരിക്കും. അതിനുശേഷം മധ്യസ്ഥന്മാർ ഒരു വിഷയം സദസ്സിന് മുൻപാകെ അവതരിപ്പിക്കും. അത് രണ്ട് വിഭാഗം പണ്ഡിതന്മാരോടും ചർച്ച ചെയ്തതിന് ശേഷം എടുത്ത തീരുമാനമാണ്. ഇൻഷാല്ലാ. നജീബ് മൗലവിയെ ക്ഷണിക്കുന്നു. സുന്നി പക്ഷത്തു നിന്ന് തൗഹീദ് ഷിർക്ക് എന്ന വിഷയത്തിലാണ് എല്ലാ വിഷയങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടക്കി നിൽക്കുന്നത് എന്നതുകൊണ്ടാണ് പ്രാർത്ഥന ആയിരുന്നാലും അല്ലെങ്കിൽ തഖ്ലീദായിരുന്നാലും ഇനി ഉന്നയിക്കാവുന്ന വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരുന്നാലും മുജാഹിദ് പക്ഷം അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കെതിരായി സുന്നികൾക്കെതിരായി സംസാരിക്കുന്നത് അത് ഷിർക്കാണ് എന്നാണ്. സുന്നികൾ സ്വാഭാവികമായും ഷിർക്കല്ല എന്ന് വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയാകട്ടെ മറ്റെന്ത് വിഷയങ്ങളാകട്ടെ, ഷിർക്ക് എന്ത് ആണ് എന്ത് അല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പ്രാർത്ഥന അടക്കമുള്ള മുഴുവൻ വിഷയങ്ങളിലും ആളുകൾക്കൊരു വ്യക്തമായ മാനദണ്ഡം കിട്ടും എന്ന് വിചാരിച്ചാണ് മറ്റേത് വിഷയങ്ങളും ഭാവിയിൽ ഉന്നയിക്കപ്പെടാവുന്ന വിഷയങ്ങളിൽ പോലും എന്താണ് ഇപ്പോൾ ഉന്നയിക്കുന്നതിൽ ഷിർക്കാണോ അല്ലയോ എന്ന് നിശ്ചയിച്ചെടുക്കാനുള്ള മാനദണ്ഡം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ വിഷയം മാത്രമല്ല ഭാവിയിൽ ഉന്നയിക്കപ്പെടാവുന്ന വിഷയങ്ങളിൽ പോലും ഏത് തൗഹീദ് ഏത് ഷിർക്ക് എന്ന് നിശ്ചയിക്കാൻ ആളുകൾക്ക് കഴിയും എന്നതുകൊണ്ടാണ് ഷിർക്കാണ് അല്ല എന്ന വാദങ്ങൾ നിൽക്കുമ്പോൾ ഷിർക്ക് എന്ത് തൗഹീദ് എന്ത് എന്ന വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ തന്നെ ചർച്ച നടത്തണം എന്ന് സുന്നി പക്ഷം ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നത് കേവലശാഠ്യമായി ആളുകൾ മനസ്സിലാക്കാതിരിക്കും വേണ്ടിയാണ് ഈ കാര്യം ഇവിടെ വാദിച്ചത്. ഒന്നുകൂടി വ്യക്തമാക്കി പറയാം, തൗഹീദ് എന്ത് ഷിർക്ക് എന്ത് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ
പ്രാർത്ഥന അതിലൊരു വിഷയം മാത്രമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ പലതിലും ഷിർക്ക് ഉന്നയിച്ച് ഷിർക്കാണ് എന്ന് മുജാഹിദ് പക്ഷവും ഷിർക്കല്ല എന്ന് സുന്നി പക്ഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി മേലിൽ ഉന്നയിക്കാവുന്ന വിഷയങ്ങളിലും എന്താണ് ഷിർക്ക് എന്തല്ല ഷിർക്ക് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളുടെയും വ്യക്തത കൈവരും എന്നതുകൊണ്ടാണ് ഷിർക്ക് എന്ന വിഷയം തന്നെ സംസാരിക്കണം എന്ന് സുന്നി പക്ഷം ഉറച്ചു നിൽക്കുന്നതിനുള്ള കാരണം. തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം വ്യക്തമാക്കാൻ 2 മിനിറ്റ് മുജാഹിദ് പക്ഷത്തെ ക്ഷണിച്ചോളൂ. കൂടുതലൊന്നും വിശദീകരിക്കാതെ തന്നെ നേരത്തെ നടന്ന സംസാരങ്ങളിൽ നിന്നും ഇപ്പോൾ അഷ്റഫ് മൗലവി നടത്തിയ സംസാരത്തിൽ നിന്നും എന്താണ് മുജാഹിദുകൾ ഉന്നയിക്കുന്ന വാദത്തിൻ്റെ പ്രസക്തി എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അഷ്റഫ് മൗലവി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഊന്നിപ്പറഞ്ഞ വിഷയവും അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മളുടെ ഈ ചർച്ചയിൽ വരുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥന എന്ന അടിസ്ഥാനപരമായി അവിടെ നടന്ന പാനിപ്പുരയിൽ നടന്ന സംസാരത്തിൽ ഇരുവിഭാഗവും തെളിയിക്കാൻ ശ്രമിച്ച പ്രാർത്ഥന എന്ന വിഷയവും ചർച്ചയ്ക്ക് വരുന്നു. തൗഹീദ് ശിർക്ക് എന്ന വിഷയം മാത്രം ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥന അതിൽ വന്നില്ല എന്ന് വരാം. എന്നാൽ പ്രാർത്ഥന എന്ന വിഷയം ചർച്ചക്കെടുക്കുന്നു, എന്നിട്ട് ഇരുവിഭാഗവും അവരവരുടെ വാദം എഴുതുന്നു. എന്താ വാദം? തൗഹീദായ പ്രാർത്ഥന ഏത് എന്ന് നമ്മൾ, ശിർക്കായ പ്രാർത്ഥന ഏത് എന്ന് നമ്മൾ, അവർ അത് തൗഹീദാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ നുസ്രത്തുൽ അനാമിൽ നിന്ന് ഉദ്ധരിച്ച അസ്റ മൗലവി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞ നജീബ് മൗലവി നേർക്കുനേർ പരിപാടികളിൽ അവതരിപ്പിക്കുന്ന ഈ പ്രാർത്ഥന എന്തുകൊണ്ട് ശിർക്കാണ് എന്ന് ഞങ്ങൾ തെളിയിക്കണം. ശിർക്കാണ് 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 നിങ്ങൾ പറഞ്ഞാൽ പോരാ, എന്തുകൊണ്ട് ശിർക്കാണ് എന്ന് ഞങ്ങൾ തെളിയിക്കണം. അപ്പം എന്താണ് ശിർക്ക് എന്നവിടെ വിശദീകരിച്ചു. എന്തുകൊണ്ട് തൗഹീദ് അല്ല എന്ന് ഞങ്ങൾ വിശദീകരിക്കണം. അപ്പൊ എന്താണ് തൗഹീദ് എന്ന് കൃത്യമായി അവിടെ പറഞ്ഞു. അതേപോലെ മറുവിഭാഗവും എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന തൗഹീദാണ് എന്ന് തെളിയിക്കണം. എന്തുകൊണ്ട് അത് ശിർക്കല്ല എന്ന് തെളിയിക്കണം. അവിടെ തൗഹീദ് ശിർക്ക് എന്ന ആ വിഷയവും ആ ഭാഗവും ചർച്ചയ്ക്ക് വരികയും ചെയ്തു. ആ 3 ഭാഗവും സമഗ്രമായി വരും എന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയം ചർച്ച ചെയ്ത് ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. ഇതുവരെ നടന്ന പണ്ഡിത ചർച്ചയുടെ വിശദാംശങ്ങൾ 2 മിനിറ്റിൽ ഒതുക്കിക്കൊണ്ട് 2 പക്ഷത്തു നിന്നും പറഞ്ഞു കഴിഞ്ഞു. പുതിയ ഒരു തലത്തിലേക്കാണ്, വിഷയം ഒന്ന് തന്നെയാണ്, വിഷയത്തിൽ പേരിൽ അല്പം മാറ്റം വരുത്തി 2 പക്ഷവും ഉന്നയിച്ച വിഷയങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആണ് ഇനി ചർച്ച വിഷയം തീരുമാനമായിരിക്കുന്നത്. പ്രാർത്ഥന, തൗഹീദ്, ശിർക്ക്, അതാണ് വിഷയം. ഇനി അതിനെ തുടർന്നുള്ള ചർച്ചകളായിരിക്കും വിഷയം. വിഷയം അങ്ങനെ കല്ലേ, പ്രാർത്ഥന, തൗഹീദ്, ശിർക്ക്, ഇതായിരിക്കും ഇൻഷാല്ലാ. ഒന്നും വേണ്ട, സദസ്സയുടെ വേണ്ട. എന്നാൽ ഇനി പ്രാർത്ഥന, പ്രാർത്ഥന, തൗഹീദ്, ശിർക്ക്, ഈ വിഷയമാണ് മധ്യസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വന്ന് ഇരു വിഭാഗം പണ്ഡിതന്മാരും സമ്മതിച്ചിട്ടുള്ളത്. ആ വിവരം നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം തന്നെ അറിയിക്കുക. ഇനി നമ്മൾ ഈ 3 വിഷയത്തില് നമ്മളുടെ നിലപാടും വാദം എഴുതല്ലേ അല്ലേ, ആ വാദം 2 കക്ഷിക്കും മനസ്സിലാവണം. എന്താണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അങ്ങനെയുള്ള വാദം എഴുതുമ്പോൾ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല അത് പറയുന്നത്, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ശ്രദ്ധിക്കാം, പ്രാർത്ഥന, തൗഹീദ്, ശിർക്ക്, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ല. വിചാരിക്കില്ല അതെന്ന് വെച്ചാൽ പിന്നെ ഓരോരുത്തരുടെയും നിലവാരത്തിനനുസരിച്ച് നമ്മൾ സംസാരിക്കാറുള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ മറ്റ് പല വിഭാഗം സുന്നികളുമായിട്ട് നമ്മൾ ചർച്ച നടത്തുമ്പോൾ അവര് ആ നിലയിൽ സംസാരിക്കുമ്പോൾ അവരോട് അങ്ങനെ സംസാരിക്കും. നിങ്ങൾ മാന്യമായി നമ്മളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിക്കും. മറ്റവരോട് പോലും ഞങ്ങൾ കഴിയുന്നത്ര മാന്യമായിട്ടേ സംസാരിക്കരുള്ളൂ. പിന്നെ നിങ്ങളോട് ഒരിക്കലും ഞങ്ങൾ മാന്യതായിട്ട് സംസാരിക്കും. ഞങ്ങളോട് മാന്യത ഇല്ലാതെ സംസാരിക്കുന്നവരോട് പോലും അങ്ങനെ സംസാരിക്കാൻ ശീലിച്ചരാ ഞങ്ങൾ. അത് നിങ്ങൾ തമ്മിൽ ചേർത്തോളൂ, നമ്മൾ മര്യാദക്കാവണോ സംസാരിക്കുന്നത്. എന്നാൽ എന്താണ് പ്രാർത്ഥന, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്നതിൽ നിങ്ങൾ വാദം? എഴുതി തരണോ?
ഒരു വിഷയം പറഞ്ഞു, ഇനി ആ വിഷയത്തിൽ ആ വിഷയം ഉൾക്കൊള്ളുന്ന ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ എഴുതണം. അതെ, ആ വാദങ്ങള് ഞങ്ങൾ എഴുതി ഞങ്ങൾ വായിക്കാം, നിങ്ങൾ എഴുതി നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ എഴുതിയിട്ട് ഞങ്ങൾക്ക് എഴുതാം, എഴുതിയെ കിട്ടിയിട്ട് ഞങ്ങൾ എഴുതിക്കോളാം. കാരണം ഏത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലല്ലേ പറയണ്ടുള്ളൂ. അഭിപ്രായ വ്യത്യാസം ഇനിയും ഇല്ലാന്ന് ഞങ്ങൾ പറയണെങ്കിലും തൗഹീദും ശിർക്കും പ്രാർത്ഥനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്? രണ്ട് വിഭാഗത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. വാദം തരുമ്പോൾ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതായിട്ട് എഴുതിയാലോ? അതേതായാലും എഴുതൂല, കാരണം ഈ നുസ്രത്തുൽ അനാമുള്ള കാലത്തോളം അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത എഴുതൂല. നജീബാലിക്ക് ഞാൻ ഇതിവിടെ മുമ്പ് കിടക്കല്ല. അപ്പൊ നമുക്ക് തർക്കിക്കണ്ടല്ലോ വെറുതെ. വായിക്കട്ടെ ഞങ്ങൾ എഴുതിയ വാദം. വിഷയം തൗഹീദ് പ്രാർത്ഥന ശിർക്ക്, പ്രാർത്ഥന തൗഹീദ് ശിർക്ക്. മുഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, റിഫായ് ശേഖയെ കാക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന ബ്രാക്കറ്റിൽ ഇസ്തിഗാസ തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു. ഓല ഒന്ന് എഴുതിയെടുത്തോട്ടെ, ഓലക്ക് എഴുതിയെടുത്തോട്ടെ. സുന്നിപക്ഷത്തിൻ്റെ വാദമാണ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. മുഹീദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, റിഫാഈ ശൈഖയെ കാക്കണേ എന്നിങ്ങനെ നടത്തുന്ന അപേക്ഷ മഹാത്മാക്കളുടെ ശഫാഅത്ത് ലഭിക്കുന്നതിനാണ്, ലഭ്യമാക്കുന്നതിനാണ്. ഈ അപേക്ഷ ശിർക്കല്ല, ബഹുദൈവ വിശ്വാസമല്ല. കേരള സുന്നി ജമാഅത്ത്. ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണ്. മുഹീദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ഡിഫാഴീൻ ശൈഖയെ കാക്കണേ എന്നിങ്ങനെ നടത്തുന്ന അപേക്ഷ മഹാത്മാക്കളുടെ ശഫാഅത്ത് ലഭ്യമാകുന്നതിനാണ്. ഈ അപേക്ഷ ശിർക്കല്ല, ബഹുദൈവ വിശ്വാസമല്ല. കേരള സുന്നി ജമാഅത്ത്. വിഷയത്തിന് തീരുമാനമായതിനു ശേഷം രണ്ടു പക്ഷത്തിൻ്റെയും വാദം എഴുതി സുന്നിപക്ഷത്തിൻ്റെ വാദം നമ്മൾ കേട്ടു. മുജാഹിദ് പക്ഷത്തിൻ്റെ വാദം, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫാഈ ശൈഖെ രക്ഷിക്കണേ കാക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന ബ്രാക്കറ്റിൽ ഇസ്തിഗാസ തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, റിഫാഈ ഷെയ്ഖെ കാക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന ബ്രാക്കറ്റിൽ ഇസ്തിഗാസ
തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു കേരള നദുവത്തുൽ മുജാഹിദീൻ. രണ്ട് വിഭാഗത്തിൻ്റെയും വാദമാണ് ഇപ്പോൾ ഈ കേട്ടത്. മുഹയുദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, രിഫായ് ശേഖയെ കാക്കണേ എന്നിങ്ങനെ അള്ളാഹു വല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന, അതായത് ഇസ്തിഗാസ, തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു എന്ന് മുജാഹിദ് വാദവും. മുഹയുദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, രിഫായ് ശേഖയെ കാക്കണേ എന്നിങ്ങനെ നടത്തുന്ന അപേക്ഷ മഹാത്മാക്കളുടെ ശഫാഅത്ത് ലഭ്യമാക്കുന്നതിനാണ്. ഈ അപേക്ഷ ശിർക്കല്ല, അതായത് ബഹുദൈവ വിശ്വാസമല്ല എന്ന് സുന്നി ജമാഅത്ത്. പ്രാർത്ഥന, തൗഹീദ്, ശിർക്ക് എന്നീ വിഷയങ്ങൾ, മൂന്ന് വിഷയത്തിലെ ഒരു വാദമാണിത്. മൂന്ന് വിഷയത്തിൽ അപ്പോൾ ഈ മുഹിയുദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, രിഫായ് ശേഖയെ കാക്കണേ എന്നതിനെയാണ് നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു എന്ന് മുജാഹിദ് പക്ഷത്തിൻ്റെ വാദം. ഈ നടത്തുന്ന അപേക്ഷ മഹാത്മാക്കളുടെ ശഫാഅത്ത് ലഭ്യമാക്കുന്നതിനാണ്. ഈ അപേക്ഷ ശിർക്കല്ല, ബഹുദൈവ വിശ്വാസമല്ല എന്ന് ഞങ്ങളുടെ ഭാഗത്ത്. ഇതൊന്ന് വ്യക്തമാക്കിയാൽ മതി. ഈ ശിർക്കല്ല, ശിർക്കാണ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ശിർക്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്, ഞങ്ങളെന്താ ശിർക്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് എന്നൊന്നായാൽ വാദം രണ്ടായത്. രണ്ടത്തെ വാദം, ഇരുവിഭാഗവും അവരുടെ വാദങ്ങൾ എഴുതി കഴിഞ്ഞു. പ്രാർത്ഥന, തൗഹീദ്, ശിർക്ക് എന്നതാണ് നമ്മുടെ വിഷയം. ആ മൂന്ന് വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഇവിടെ വാദമെഴുതി. മുഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, റിഫായ് ശേഖയെ കാക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന അഥവാ ഇസ്തിഗാസ തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു. ഇത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ വാദമാണ്. അപ്പോൾ കൃത്യമായി എന്താണ് ഈ സഹായതട്ടം, എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഇത് ശിർക്കാകുന്നത്, ആ എങ്ങനെയാണ് ഇത് ശിർക്കാകുന്നത് എന്നതൊക്കെ ഇനി വിശദീകരിക്കേണ്ടത് വാദപ്രതിവാദത്തിന്റെ സമയത്താണ്. ഇവിടെ നമ്മൾ വാദങ്ങൾ എഴുതി, ഇരുവിഭാഗവും വാദമെഴുതി. ആ വാദത്തിന് ഉപോൽഫലകമായ തെളിവുകളും പ്രമാണങ്ങളും ഒക്കെ വാദപ്രതിവാദത്തിന്റെ സന്ദർഭത്തിലാണ് ചർച്ച ചെയ്യപ്പെടുക. അതുപോലെ മുഹിയുദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, റിഫായ് ശേഖയെ കാക്കണേ എന്നിങ്ങനെ നടത്തുന്ന അപേക്ഷ മഹാത്മാക്കളുടെ ശഫാഅത്ത് ലഭ്യമാക്കുന്നതിനാണ്. ഈ അപേക്ഷ ശിർക്കല്ല, ബഹുദൈവ വിശ്വാസമല്ല എന്നാണ് കേരള സുന്നി ജമാഅത്ത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങള് പ്രാർത്ഥന എന്ന് പറയുന്നതിന്, ഇസ്തിഗാസ എന്ന് പറയുന്നതിന് ശഫാഅത്ത് ലഭ്യമാക്കലാണ്, അത് കേവലം ഒരു അപേക്ഷയാണ് എന്നുള്ള നിലയിലാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഈ അപേക്ഷ അത് തന്നെയാണ് പ്രാർത്ഥന, അതാണ് ഇസ്തിഗാസ, അതുകൊണ്ട് എങ്ങനെയാണ് അത് ശിർക്കാകുന്നത് എന്ന് വളരെ കൃത്യമായി ഞങ്ങൾ അവിടെ തെളിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രമാണങ്ങൾ, നിങ്ങളുടെ നിങ്ങൾ എഴുതിയതും നിങ്ങൾ പറഞ്ഞതും ഒക്കെ തെളിവായി ഉദ്ധരിച്ചു കൊണ്ട് തന്നെ, അത് ഞാൻ എത്ര എൻ്റെ ആളല്ല നിങ്ങൾ പറഞ്ഞാലും, എന്താണ് നിങ്ങളുടെ വാദം എന്നുള്ളത് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ. കാരണം കേരള സുന്നി ജമാഅത്ത് എന്ന് പറഞ്ഞ ഒരു സംഘടന പ്രത്യേകമായി ഈ വിഷയത്തിൽ പുസ്തകങ്ങൾ എഴുതിയത് ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും മാസികകളോ വാരികകളോ ഉണ്ടോ? ഇല്ല, ഇല്ല, അതും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് ഞങ്ങളുടെ അതെ, പിന്നെ ഞങ്ങളുടെ മുമ്പിലുള്ളത് സംസ്ഥാന കേരള സംസ്ഥാന ജമിയത്തുൽ എഴുതിയ പുസ്തകങ്ങൾ, അതിന്റെ ഇതാണ്. അപ്പോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ അപേക്ഷ അത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ് നിങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല എന്നായിരുന്നു വാദം എന്നൊക്കെ ഞങ്ങള് വാദപ്രതിവാദത്തിൽ തെളിയിക്കുന്നത്. അവിടെ പറയേണ്ടതൊക്കെ അവിടെ പറയാ. ഇവിടെ നമ്മൾക്ക് മനസ്സിലാകണം, തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് ശിർക്കുമാകുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ അപേക്ഷ ശിർക്കല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വ്യക്തമാക്കി ബഹുദൈവ വിശ്വാസമല്ല എന്ന്, അത് തന്നെയാണ് ഞങ്ങൾ ശിർക്കല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, ശിർക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ആ ഉറപ്പല്ലേ, ശിർക്കാണ് എന്നാൽ ബഹുദൈവ വിശ്വാസമാണ് എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ, ബഹുദൈവ വിശ്വാസമാണ് ശിർക്കിന്റെ എല്ലാ വിശ്വാസമാണ് എന്താണ്, അതെല്ലാം എഴുതേണ്ട ആവശ്യമില്ല. ശിർക്കാണ് ഞങ്ങൾ എഴുതി, ഞങ്ങൾ അവിടെ തെളിയിക്കും. ഇതിപ്പോ നമ്മൾ എല്ലാരും ഇവിടെ ഉള്ളവരൊക്കെ കേട്ടു, ഇനി മേലിലുള്ളവരൊക്കെ എന്താണ് എന്ന്, തൗഹീദ് എന്താണ് എന്ന് വളരെ കൃത്യമായി ഞങ്ങൾ അവിടെ തെളിയിക്കും. നിങ്ങൾക്ക് അവിടുന്ന് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു എന്ന് എഴുതിയത്, എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടല്ല എന്ന് നിങ്ങൾക്ക് അവിടുന്ന് ചോദിക്കാം, ഞങ്ങൾ അവിടുന്ന് മറുപടി തരും. രണ്ട് കൂട്ടരുടെ വാദവും വീക്ഷണ വ്യത്യാസം മനസ്സിലാക്കാൻ, ശിർക്കാകുന്നു എന്ന് നിങ്ങൾ എഴുതിയപ്പോൾ ശിർക്കല്ല എന്നതിന് ഞങ്ങൾ വിശദീകരിച്ചെഴുതി ബഹുദൈവ വിശ്വാസമല്ല. ആ വിശദീകരണത്തിൽ നിങ്ങൾക്ക് അതൃപ്തി ഇല്ലല്ലോ, ബഹുദൈവ വിശ്വാസം തന്നെയല്ലേ നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്, അത് എഴുതിയാൽ വളരെ വ്യക്തമായിരുന്നു. ഞങ്ങൾ ശിർക്ക് എന്നുള്ളത് കൊണ്ട് എഴുതിയത് എന്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞു തരും നിങ്ങൾക്ക്.
കൃത്യമായി വാദപ്രതിവാദത്തിൽ നിങ്ങൾ ചോദിച്ചു വ്യവസ്ഥയിലെ അവ്യക്തത പോക്കിയാൽ അതൊരു സുഖല്ലേ? വാദം എഴുതുമ്പോ അതിലെ അവ്യക്തത പോക്കുന്നത് ഒരു സുഖല്ലേ? വിരുദ്ധവും ശിർക്കുമാകുന്നു എന്നതിന് ശേഷം ബ്രാക്കറ്റിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു എന്നുകൂടി എഴുതിയിട്ടുണ്ട്. പങ്കു ചേർക്കുന്ന വിശ്വാസമാകുന്നു എന്നില്ലല്ലേ? അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു, വിശ്വാസത്തിലായാലും കർമ്മത്തിലായാലും ഒക്കെ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ശിർക്കാകുന്നു എന്നുള്ളത്. അവരെഴുതി തരാൻ തയ്യാറായതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്ക് ചേർക്കലാവുന്നു എന്ന് നിങ്ങൾ എഴുതി, ബഹുദൈവ വിശ്വാസമല്ല എന്ന് ഞങ്ങൾ എഴുതി. രണ്ടും അവ്യക്തത തീർന്നു. ഇനി അതും നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ തർക്കത്തിലുള്ള വിഷയങ്ങൾ രണ്ടാം നമ്പറായിട്ട് കൊടുത്തൂടെ? ഇതല്ലാത്ത വല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും കൂടി ഒരു ദിവസം ചർച്ച ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ ഒരു വാദത്തിൽ അധിഷ്ഠിതമായി ഒരു ചർച്ച നടക്കുക, എന്നിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും, അതായത് ഇതിന്റെ സംവാദം കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി വേറെയെന്നോ, അതോ നമ്മൾ സംവാദി പറ്റുന്ന വിഷയങ്ങളൊക്കെ നിന്റെ എഴുതി വെച്ചിട്ട്? അത് വേണ്ട, ഞങ്ങളെ അഭിപ്രായം ഇത് ഈ ചർച്ച നടക്കട്ടെ എന്നാണ്. ഈ ചർച്ച നടക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വിഷയങ്ങൾ. ഇന്നാ തന്നെ അത്യാവശ്യം തീർന്നു. ഓ, നിങ്ങൾ പറഞ്ഞ ഏതാണ്ട് എല്ലാം തീരും എന്നാണല്ലോ. ഇനി തീരാതായി പോണ്ട. അത് എഴുതിയില്ലേ, അത് നിങ്ങൾ മാറ്റി എഴുതണം. ഞങ്ങൾ എങ്ങനെ എഴുതിയേ നമുക്ക് പിന്നെ കിട്ടിയിട്ടില്ല. തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു ബ്രാക്കറ്റില് അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു. അതൊന്നുകൂടി വായിക്കാം. മുജാഹിദ് പക്ഷത്ത് നിന്ന് വാദം എഴുതിയത്, എഴുതിയ വാദത്തിൽ ബഹുമാന്യനായ നജീബ് ഉസ്താദിന് ക്ലാരിറ്റി പോരാം, ഒന്നുകൂടി വ്യക്തമാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പക്ഷത്ത് നിന്ന് അത് വ്യക്തമാക്കി എഴുതിയത് ഒന്നുകൂടി വായിക്കുകയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, റിഫാഈ ഷെയ്ഖെ കാക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന ബ്രാക്കറ്റിൽ ഇസ്തിഗാസ തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു. വാദം ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ വാദം സമർത്ഥിക്കുന്നതിന് വേണ്ട പ്രമാണങ്ങൾ എന്താണ് നിങ്ങൾ സ്വീകരിക്കുക, നമ്മളെന്താ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ പ്രമാണങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങൾ മനസ്സിലാക്കി തന്നാൽ ക്ലിയറായി ആ പ്രമാണം എന്താണെന്ന് മനസ്സിലാക്കി. നിങ്ങളെന്താ പ്രമാണം പറയുന്നതെങ്കിൽ ആ പ്രമാണം കൊണ്ട് ഞങ്ങൾ എഴുതിയ വാദത്തെ ഞങ്ങൾ സമർത്ഥിക്കും. നിങ്ങൾ എന്ത് പറയുന്നു, പക്ഷെ ഞങ്ങൾക്ക് അവ്യക്തത തീരണം. നിങ്ങളുടേതും പ്രമാണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത് ഖുർആനും സുന്നത്തുമാണ് നിങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണം എന്നാണ് പ്രസംഗം. ഖുർആനും സുന്നത്തും, ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ് നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഖുർആനും സുന്നത്തും എന്നുള്ളത് ഖുർആൻ ഒന്ന് സുന്നത്ത് രണ്ട് എന്നോ അങ്ങനെയാണോ? ഖുർആൻ ഒന്ന് സുന്നത്ത് രണ്ട് എന്നാണോ അതോ ഖുർആൻ സുന്നത്തും എന്നാണോ? ഒന്ന് ഖുർആൻ, രണ്ടാമത് നമ്പർ സഹിഹായ ഹദീസ്. ഒന്ന് ഖുർആൻ, രണ്ട് സഹിഹായ ഹദീസ്. അങ്ങനെ എഴുതി, ഒന്ന് ഖുർആൻ, രണ്ട് സഹിഹായ ഹദീസ്. അന്നല്ലേ എന്നെ എഴുതി തന്നാൽ നമുക്ക് തീർന്നു. ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആവണ് ഒന്ന് ഖുർആൻ, രണ്ട് സ്വഹീഹായ ഹദീസ്. അപ്പോൾ ഒന്ന് ഖുർആൻ എന്നിട്ടാൽ അതിൻ്റെ ഉദ്ദേശം ഖുർആൻ ആണ് ആദ്യം പറയുക എന്നാ. അത് മനസ്സിലാക്കണം ഞങ്ങൾക്ക്. ഞങ്ങൾ അങ്ങനെ തന്നെ പോകുള്ളൂ. ഞങ്ങൾ ശരിയായ കൃത്യമായ റൂട്ടിൽ പോകാൻ വേണ്ടി ഞങ്ങള് ഖുർആനും സുന്നത്തും, ഖുർആനാണ് സ്വഹീഹ ഹദീസ് ആണ് ഞങ്ങളുടെ പ്രമാണങ്ങൾ. രണ്ട് സ്വഹീഹ ഹദീസ് എന്ന് വെച്ചതിന്റെ ഉദ്ദേശം അതാമത് ഖുർആന്, ഖുർആനിൽ ഇല്ലെങ്കിൽ സുന്നത്ത്. അങ്ങനെയല്ല, ഖുർആനിൽ ഇല്ലെങ്കിൽ സുന്നത്ത് എന്നൊന്നുമില്ല. അങ്ങനെ അതെങ്ങനെ അങ്ങനെ ഒന്ന് ഖുർആനിൽ ഇല്ലെങ്കിൽ സുന്നത്ത്? അതാണോ ഉദ്ദേശം? അല്ല, അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ഖുർആൻ ഉദ്ധരിക്കും, സുന്നത്ത് ഉദ്ധരിക്കും. ചിലപ്പോ സുന്നത്ത് മാത്രമാവും, ചിലപ്പം ഖുർആൻ മാത്രമാവും.
രണ്ടും പ്രമാണാവുമ്പോ ശരി മനസ്സിലായി. ഒന്ന് പ്രാമുഖ്യം നൽകുന്നത് ഖുർആന്. രണ്ടും ഞങ്ങൾ ഉദ്ധരിക്കും, രണ്ടും ഞങ്ങൾ ഉദ്ധരിക്കും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രമാണായത് അംഗീകരിച്ച സ്ഥിതിക്ക് പ്രമാണമാണെന്നാണല്ലോ. അപ്പൊ ഇത് പ്രമാണമായി അംഗീകരിച്ച സ്ഥിതിക്ക് ഖുർആനിലായത് വേണ്ട ഒരു ഹദീസ് മതിയെങ്കിൽ ആ ഒറ്റ ഹദീസ് കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു. ഇനി അതല്ല ഒരായത്താണെങ്കിൽ ആയത്തോണ്ട് ഞങ്ങൾ ഉദ്ധരിക്കും. അത് ഞങ്ങളുടെ ഇഷ്ടമാണ് ഏത് ഉദ്ധരിക്കണം എന്നുള്ളത്. വ്യക്തത കിട്ടാൻ വേണ്ടിണ്ടല്ലോ ഖുർആൻ. ഖുർആനും സഹീഹ് ഹദീസ് അല്ലാത്തൊന്നും ഞങ്ങൾ ഉദ്ധരിക്കൂല. അതിനേക്കാൾ അവ്യക്തത അങ്ങനെ ഖുർആൻ അല്ലാത്ത സഹീഹായ ഹദീസ് അല്ലാത്ത ഒന്നും ഞങ്ങൾ ഉദ്ധരിക്കൂല. ചിലപ്പോ ഖുർആനാവും ചിലപ്പോ സുന്നത്താവും. കൂടുതൽ ഇങ്ങനെ പറയാതിരുന്നാ വളരെ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചിട്ടല്ലേ നിങ്ങൾ. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കും, എന്നിട്ട് ഞാൻ മറുപടി പറയുമ്പോ മറുപടി പറയുന്നത് അവ്യക്ത തീർക്കേ ഇവിടെ ആവശ്യമുള്ളൂ. ആർക്കും ഇല്ല, ഞങ്ങൾക്ക് അവ്യക്തമുണ്ട്. നിങ്ങൾക്ക് അവ്യക്തത ഇല്ലാന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ അവ്യക്തത ഉണ്ടാക്കുകയാണ്. അതെ ശരിയാ, ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കണം, ഉണ്ടാക്കുകയാണ്. കൽപ്പിച്ചുകൂടി ഉണ്ടാക്കാതെ മനസ്സിലാകാനാ. ആ ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആൻ ഖുർആൻ എന്ന് പറയുന്നതിനെ നിങ്ങൾ പദാർത്ഥം കൊണ്ടാണോ പറയുക, അതല്ല ഖുർആന്റെ തഫ്സീർ അനുസരിച്ചാണോ സംസാരിക്കുക? ഒന്ന് നിങ്ങൾ എഴുതിയ പ്രമാണത്തെ ഖുർആൻ എന്നത് അതിൻ്റെ പദാർത്ഥം ഭാഷാർത്ഥം കൊണ്ടാണോ അതല്ല തഫ്സീർ കൊണ്ടാണോ? ജനങ്ങൾക്ക് ഈ ഖുർആൻ മനസ്സിലാക്കാൻ ഞങ്ങൾ ഖുർആൻ എന്താണ് ഖുർആൻ പറയുന്നത് എന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. ഏതുപോലെ നജീബ് മുസ്ലിയാര് അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും ഖുർആൻ ആയത്തുകൾക്ക് അർത്ഥം എഴുതി ബ്രാക്കറ്റിൽ ഖുർആൻ എന്ന് എഴുതിയതുപോലെ. അത് ഖുർആൻ അല്ലല്ലോ ഈ മലയാളത്തിൽ എഴുതിയത്. പക്ഷേ ബ്രാക്കറ്റിൽ ഖുർആൻ എഴുതി. ഉദാഹരണം, ഒരു സമൂഹം അവരിൽ ഒരു താക്കീതുകാരൻ വരാതെ കഴിഞ്ഞു പോയിട്ടില്ല, ബ്രാക്കറ്റിൽ ഖുർആൻ. അങ്ങനെ ഒരായത്ത് ഖുർആനിലില്ല. അത് മലയാളത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. പുസ്തകങ്ങൾ കൊണ്ടുവന്ന് പുസ്തകങ്ങൾ കൊണ്ടുവരില്ലല്ലോ. നിങ്ങൾ ഇതൊക്കെ പറയുന്നുള്ളതുകൊണ്ട് ഈ പുസ്തകം കൊണ്ടുവന്നത്. ഞങ്ങൾ നിങ്ങളെ മാതിരി എത്ര പുസ്തകങ്ങൾക്കുണ്ട്, അത് വല്ലതും കൊണ്ടുവന്നു. കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ആ പുസ്തകത്തെ പറഞ്ഞതന്നെ ഇവിടുന്ന് പറയുള്ളൂ. നിങ്ങൾ പുസ്തകം പലതാണ്, നിങ്ങളതല്ലാത്ത പറയുന്നോണ്ടായ പുസ്തകം അറിയുന്നോണ്ടാ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഖുർആൻ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ മലയാളത്തിൽ അർത്ഥം പറയും, അതോടൊപ്പം തന്നെ തഫ്സീറുകളും ഞങ്ങൾ ഉദ്ധരിക്കും. നിങ്ങൾ പറയാൻ വഴി ഉണ്ടാക്കുക വെറുതെ, ആവശ്യമില്ലാതെ. ഖുർആൻ ഖുർആൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഖുർആനെ മനസ്സിലാക്കുന്നത് തഫ്സീർ കൊണ്ടാണോ ഖുർആനെ പറയുക അതോ ഭാഷ കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാനാണ്. അത് രണ്ടും വ്യക്തമാക്കിയാൽ മതിയല്ലോ. ഭാഷ കൊണ്ടാണോ അതോ തഫ്സീർ കൊണ്ടാണോ? രണ്ടുകൊണ്ടാണെങ്കിൽ രണ്ടുകൊണ്ട്, ഓരോന്നു കൊണ്ടാണെങ്കിൽ ഓരോന്നു കൊണ്ട്, ഇത്രയല്ലേ വിഷയമുള്ളൂ. ഭാഷ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഖുർആൻ എന്നത് അറബി ഭാഷയാണ്. അപ്പൊ അറബി ഭാഷയിൽ ഖുർആന്റെ പദങ്ങൾക്കുള്ള ഭാഷാപരമായിട്ടുള്ള അർത്ഥം കൊണ്ടാണോ? അതല്ല തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവുക പോലെ ആശയങ്ങൾ പറയല്, ഈ ആശയങ്ങൾ കൊണ്ടാണോ? രണ്ടും പറയും, രണ്ടും പറയും. കാരണം ജനങ്ങൾക്ക് മനസ്സിലാകാൻ മലയാളത്തിൽ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഖുർആൻ എഴുതി അർത്ഥം പറഞ്ഞത്. അതുപോലെ ഞങ്ങൾ അർത്ഥം പറയും. ഭാഷാപരമായും നിങ്ങൾ പറയും, തഫ്സീർ കൊണ്ടും പറയും. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഈ പ്രമാണങ്ങൾ ഖുർആൻ എന്ന് എഴുതി, സഹീഹായ ഹദീസ് എന്ന് എഴുതി, ആ ഖുർആനിലെ ആയത്തുകൾ ഞങ്ങൾ ഉദ്ധരിക്കും, അത് ഞങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും. ഞങ്ങൾ ആ വിശദീകരിക്കുന്നതിൽ ഈ ഖുർആനിന്റെ ആയത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ആശയം ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാം. ഞങ്ങൾ ഭാഷ അർത്ഥം പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇനി അതല്ല ഞങ്ങൾ ഉദ്ധരിച്ച തഫ്സീറുകളിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഇനിയിപ്പം ഖുർആന് ഭാഷാപരമാർത്ഥം പറയോ, തഫ്സീറിന് ഭാഷ, തഫ്സീർ അറബി ഭാഷയിലാണല്ലോ, അപ്പൊ അതിന് വേറെ അർത്ഥം പറയോ? ആ ഭാഷ മലയാളത്തിൽ ഏത് മലയാള പറയാ, തെക്കൻ ശൈലിയാണോ വടക്കൻ ശൈലിയാണോ, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഖുർആൻ ഞങ്ങൾ പ്രമാണമായി എഴുതി, ഞങ്ങൾ പറയുന്ന പ്രമാണങ്ങളും അംഗീകരിക്കാൻ എഴുതി, സുന്നത്ത് ഞങ്ങൾ പ്രമാണമായി എഴുതി. ആ ഖുർആനിൽ നിന്ന്, സുന്നത്തിൽ നിന്ന് ഞങ്ങൾ പ്രമാണം ഉദ്ധരിക്കും. ആ ഖുർആനിൽ നിന്നും സഹീഹായ ഹദീസിൽ നിന്നും ഞങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണങ്ങൾ, അതിങ്ങനെ വെറുതെ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറയുന്നത് വിരുദ്ധമാണെങ്കിൽ, അത് എതിരാണെങ്കിൽ, ഇസ്ലാമിക ലോകം മുസ്ലിം ലോകം അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നതെങ്കിൽ, ഇന്ന കാരണം കൊണ്ട് ഇത് പ്രമാണമല്ല, നിങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്ത് പ്രമാണമല്ല. പ്രമാണമായിട്ടാണല്ലോ ഞങ്ങൾ ഈ ആയത്ത് ഉദ്ധരിക്കുന്നത്, പ്രമാണമായിട്ടാണല്ലോ ഞങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഈ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കുന്ന വാദത്തിന് പ്രമാണമല്ല എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ സദസ്യരോടല്ല സംസാരിക്കുക, അവിടെ സംവാദവും നമ്മൾ തമ്മിലാണ്. രണ്ട് ഭാഗത്തെയും പണ്ഡിതന്മാർ തമ്മിലാണ് സംവാദം. ഒന്നുകിൽ ഇപ്പം ഈ വന്ന അതേ കൂട്ടർ, അല്ലെങ്കിൽ വേറെ പ്രതിനിധികൾ രണ്ട് പക്ഷത്തിന്, പണ്ഡിതന്മാർ തമ്മിലാണ് സംവാദം.
ജനങ്ങളെ അത് ശ്രവിക്കുക മാത്രം. ജനങ്ങളതിൽ ഇടപെടുന്നില്ലല്ലോ, അത് നമ്മൾ രണ്ടു കൂട്ടരും ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾ ഇടപെടുന്നത്, ജനങ്ങൾ കേൾക്കുക. അപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇനിയും അവിടെ പ്രശ്നം വരാതിരിക്കാൻ അവ്യക്തത നീക്കാനാണ് പരസ്യമായിട്ട് വേണം വ്യവസ്ഥ നിശ്ചയിക്കാമെന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അവ്യക്തത നിങ്ങൾ തീർക്കണം. ഖുർആൻ എന്ന് പറയുന്നത് ഖുർആനെ ഭാഷാപരമായിട്ടും മനസ്സിലാക്കാം, തഫ്സീർ കൊണ്ടും മനസ്സിലാക്കാം. ചിലയിടത്തിൽ ഭാഷാപരമായി പറയുന്ന ആശയത്തിൻ്റെ എതിരായിരിക്കും തഫ്സീർ, നിങ്ങൾക്കറിയാലോ അത്. ചിലയിടത്ത് തഫ്സീർ ഉദ്ദേശിക്കുന്ന അതേ പറ്റൂ, ചിലയിടത്ത് ഭാഷ ഉദ്ദേശിക്കാം, തഫ്സീർ ഉദ്ദേശിക്കാം. നിങ്ങൾ ഭാഷാപരമായിട്ടാണോ ഖുർആനെ ഉദ്ദേശിക്കുന്നത്, അതല്ല തഫ്സീർ പരമായിട്ടാണോ ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് മനസ്സിലായി. ഞങ്ങൾ അവ്യക്തത നീക്കാതെ പറ്റില്ല. പ്രമാണങ്ങളെ സംബന്ധിച്ച കാര്യമായ അവ്യക്തത ഞാൻ പറഞ്ഞു. ഖുർആനിന്റെ ആശയത്തിന് വിരുദ്ധമായി ഭാഷാപരമായി ഒരർത്ഥം ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കുമോ? ഖുർആനിന്റെ ആശയത്തിന് വിരുദ്ധമായി ഭാഷാപരമായ ഒരർത്ഥം ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കുമോ? ആശയം നിങ്ങൾ എന്തുകൊണ്ടാണ് സമർത്ഥിച്ചോട്ടെ, എന്തുകൊണ്ടോ ഞങ്ങൾ സമർത്ഥിക്കുക? ഖുർആനിന്റെ ആശയത്തിന് വിരുദ്ധമായ ഒരു ആശയം ഞങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ? എന്തിനാണ് ഈ വ്യവസ്ഥ നിശ്ചയിക്കുന്നത്? സംവാദത്തിന്. എന്നാ സംവാദത്തിനാണ് വ്യവസ്ഥ നിശ്ചയിക്കുന്നത്? അത് ഇങ്ങനെ നമ്മൾ സംവാദത്തിന് ഈ രൂപത്തിൽ വ്യവസ്ഥ നിശ്ചയിക്കുന്നത് എന്തിനാ? സംവാദത്തിന് ഈ രൂപത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് വ്യവസ്ഥ നിശ്ചയിക്കുന്നത് എന്തിനാണ്? പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി, അവ്യക്തതകൾ പോക്കാനേ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടുന്ന് ചോദിക്കണ്ടല്ലോ. അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്, വിശുദ്ധ ഖുർആനിലെ ആയത്തിന് ആ ആയത്തിന്റെ ആശയത്തിന് വിരുദ്ധമായി ഒരായത്ത് ഞാൻ ഓതുകയും അതിന് ഭാഷാപരമായോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും എഴുതി വെച്ച ഒരു തഫ്സീറിൽ നിന്നോ ഞാൻ ഉദ്ധരിച്ചാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ? ആശയത്തിന് വിരുദ്ധമായി നിങ്ങൾ പറഞ്ഞിടത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഖുർആന്റെ ആശയം നിങ്ങൾ ഭാഷ കൊണ്ടാണോ മനസ്സിലാക്കുക, അതല്ല തഫ്സീർ കൊണ്ടാണോ? അതാ ഞാൻ ചോദിക്കുന്നത്, അതാ ഞാൻ എന്റെ ചോദ്യം അവിടെയാണ്. നിങ്ങളും ചോദിക്കുന്നു ചോദ്യത്തിൽ, നിങ്ങൾ മാത്രം ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനോ അല്ലല്ലോ. അതെ, എന്റെ ചോദ്യം നിങ്ങളുടെ ഈ വാദം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് വിരുദ്ധമായി ഖുർആന്റെ ആശയത്തിനെതിരായി ഒരാശയം എതിരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതായിക്കോ, എന്തോ കാരണം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ പറയുന്നത് ഖുർആൻ എതിരാണ്. ഞാൻ ഒന്നുകിൽ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു അത് പ്രമാണത്തിനെതിരാണ്, അത് ഖുർആന്റെ ആശയത്തിനെതിരാണ്. അങ്ങനെ എതിരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചോദ്യം ചെയ്യൂലേ? ഞാൻ ഭാഷാടിസ്ഥാനത്തിൽ പറയുന്നു, തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഇനി അല്ല എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയുന്നു. അത് പറഞ്ഞ നിങ്ങൾ അവിടെ ചോദ്യം ചെയ്യല്ലോ. അവിടെ ചോദ്യം ചെയ്യുന്നത് കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് ഇവിടെ തന്നെ അവിടെ നിങ്ങൾ ചോദ്യം ചെയ്യും, അവിടെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, അവിടെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, അത്രേ ഉള്ളൂ. എന്ന് പറയുന്നത് നിങ്ങളും ഒരു ഖുർആനാ ഓതുന്നത്, ഞങ്ങളും ഒരു ഖുർആനാ ഓതുന്നത്, ഒരേ ആയത്തുകളാണ് നമ്മൾ രണ്ടു കൂട്ടർ ഓതുന്നത്, എന്നിട്ടും നമ്മൾ വ്യത്യസ്ത നിഗമനങ്ങളിലും ആശയങ്ങളിലും എത്തിച്ചേരുന്നത്. അപ്പൊ ആ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ രണ്ടു കൂട്ടരും ഒരേ രീതിയിൽ പോണ്ടേ? എന്നാലല്ലേ നമ്മൾ ആശയത്തിൽ രണ്ടു തരത്തിലല്ലാതെ പോവുള്ളൂ. അത് ഖുർആനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഭാഷാപരമായിട്ടും തഫ്സീർ കൊണ്ടും വരുമ്പോ വൈരുദ്ധ്യം വന്നാൽ അവിടെ ഏതാണ് മുൻഗണന നൽകേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് അത് ചോദിക്കുന്നത്. ഭാഷാപരമായിട്ടാണോ ഖുർആനെ മനസ്സിലാക്കുക, തഫ്സീർ കൊണ്ടാണോ, രണ്ടുകൊണ്ടുമാണോ? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഒരാശയത്തിന് തെളിവായി ഞങ്ങൾ ഇവിടെ ഖുർആനിലെ ആയത്ത് ഉദ്ധരിക്കുന്നു, അത് വിശദീകരിക്കുന്നു. ആ വായിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആൻ പ്രമാണമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ആ അംഗീകരിക്കുന്ന നിങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലുള്ള പ്രമാണമല്ല ഞങ്ങൾ പറഞ്ഞത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ തെളിയിച്ചു തരും. കാരണം ഞാൻ പറഞ്ഞുതരാം, ഈ നിങ്ങൾ ഈ പറയുന്ന സുന്നികളിൽ തന്നെ ഒരു വിഭാഗം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓറിയന്റലിസ്റ്റുകളുടെ വാദം അംഗീകരിക്കുന്നവരാണ് എന്ന് എഴുതി വെച്ചത് ഖുർആൻ ആയത്തിന്റെ തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ നടന്ന സംവാദങ്ങളിൽ വ്യവസ്ഥ എഴുതിയപ്പോൾ ഒക്കെ പ്രമാണം എഴുതിയിട്ടുണ്ട്, ഖുർആന് സുന്നത്ത് ഇജ്മാഇ ഖിയാസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമ്മളെണ്ട് എഴുതി പോയാൽ ഇനിയും അതിൽ പ്രസംഗം തന്നെയാ നടക്കുക, സംവാദം നടക്കൂല. സംവാദം ഖുർആൻ എന്ന് നിങ്ങൾ പറയുന്ന പ്രമാണത്തെ അങ്ങനെ നിങ്ങൾ സമീപിക്കും. ഖുർആനെ ഭാഷ കൊണ്ടുള്ളതാണോ ആശയം മനസ്സിലാക്കുക, അതോ തഫ്സീർ കൊണ്ടാണോ നിങ്ങൾ ആശയം മനസ്സിലാക്കുക? ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു തെളിവ് അത് നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രമാണത്തിന് എതിരാണെങ്കിൽ അത് പ്രമാണാവൂല. ഞാൻ പറയാം, ഞങ്ങളൊരു ആയത്ത് ഉദ്ധരിക്കുമല്ലോ ഞങ്ങളുടെ വാദത്തിന്, ഞങ്ങളുടെ വാദത്തിന് തെളിവായി അതേപോലെ നിങ്ങളുടെ വാദം ശരിയല്ല എന്ന് തെളിയിക്കാനായി ഞങ്ങൾ ഇവിടെ ആയത്തോതും ഏതോ ഒരായത്തോതും
ആ ആയത്തെ ഞങ്ങൾ വിശദീകരിക്കും. ഞങ്ങളുടെ ആ വിശദീകരണം അത് ശരിയല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ചോദ്യം ചെയ്യാം. ശരിയല്ല എന്നുള്ളതല്ല പറയുന്നത്, അത് ശരിയല്ലാന്നോ ശരിയാണെന്നോ ഞങ്ങൾ തീരുമാനിക്കണമെങ്കിൽ അതിന്റെ മാനദണ്ഡം ഭാഷയാണോ തഫ്സീറാണോ എന്ന് ഞങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രമല്ല നിങ്ങൾ തീരുമാനിക്കും. രണ്ടു കൂട്ടരും തർക്കം നീങ്ങൂല, തർക്കം തീരൂല എന്നാണ്. ഇതിപ്പോ ഒരു വാദപ്രതിവാദം കൊണ്ട് മാത്രം ലോകത്തുള്ള തർക്കം തീരുമെന്നുള്ള വിശ്വാസം കുറച്ച് മനസ്സിലാക്കാനോ ജനങ്ങൾ മനസ്സിലാക്കും. അത് ഇതുവരെ നടന്ന സംവാദങ്ങളിലും ഇതൊന്നും പറയാതെ ജനങ്ങൾ മനസ്സിലാക്കും. നടന്ന മനസ്സിലാക്കലുകളിൽ അങ്ങ് ഓതുക, അങ്ങ് പറയുക, എന്നിട്ട് ഓരോന്ന് അപ്പുറപ്പുറം പ്രസംഗിക്കുക, ഇതേ രീതി. അങ്ങനെയൊന്നല്ല, അങ്ങനെയൊന്നല്ല, സംവാദം നടന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ പലരും ഈ സംവാദങ്ങൾ കേട്ടിട്ട് ഈ ആദർശം മനസ്സിലാക്കിയ ആളുകളുണ്ട്. അതിപ്പോ ഇതൊന്നുമല്ലാതെ കത്ത് എഴുതിയ കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ കത്താണ് നാദാപുരത്തെ സംവാദത്തിൽ. എന്നിട്ട് ആലും പറയണം, അതൊക്കെ പറയണം. ആ സംവാദത്തിന് പറ്റി ഇതിൽ എഴുതിയത് എന്താ? സത്യാന്വേഷണ വേദി അവസാനിപ്പിക്കേണ്ടി വന്നത് അപ്പോ പറയുന്ന ആളുകൾക്ക് നുണ പറയാൻ വിചാരിച്ചാൽ എന്തും പറയാം. അത് ഈ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ ഉണ്ടായാലും നുണ പറയാനും കളവ് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അത് പറയും, പ്രചരിപ്പിക്കും. അതൊന്നും തടയാൻ എല്ലാവരെയും വായ മൂടിക്കെട്ടാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഹക്ക് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും. വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ തെളിവുദ്ധരിക്കും, സഹീഹായ ഹദീസുകളിൽ ഞങ്ങൾ തെളിവുദ്ധരിക്കും. ആ വിശുദ്ധ ഖുർആനിൽ നിന്നും സഹീഹായ ഹദീസുകളിൽ നിന്നും ഞങ്ങളുടെ വാദത്തിന് അനുകൂലമായി ഞങ്ങൾ തെളിവുദ്ധരിക്കുമ്പോൾ അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതാണല്ലോ കഴിഞ്ഞ സംവാദങ്ങളിൽ പലരും പല ആയത്തുകൾ ഉദ്ധരിച്ചു, ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ചത്. ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഇത് പ്രമാണമല്ല, ഇത് ആയത്ത് ഖുർആനിൽ ഇല്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഇത് നിങ്ങളുടെ വാദത്തിന് പ്രമാണമല്ല. ഞങ്ങൾ ധൈര്യമായിട്ട് പറയും, കാരണം വെച്ചാൽ അല്ലാഹ് പറഞ്ഞതാ, ഖുർആനിൽ തെളിവുണ്ടാവില്ല. പിന്നെ ഏത് ആർക്കാ തെളിവുണ്ടാക്കാൻ കഴിയുക? അപ്പൊ തെളിവുണ്ടാവില്ല എന്ന് ഞങ്ങൾ പറയും. അതുപോലെ ഞങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്ത് തെളിവല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇത് വെറുതെ ഈ സാങ്കേതികമായി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ആ വലിച്ച് നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ആ പറഞ്ഞെടുത്താണ് ഇത് എത്തിയത് വിഷയം. എത്ര നേരം നമ്മൾ വെറുതെ അതിന് ചർച്ച ചെയ്തത്? ഞാൻ പറഞ്ഞു ഈ വാദം മുന്നിൽ കണ്ടുകൊണ്ട്, ഞാൻ പറഞ്ഞു ഈ വാദം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ വിഷയം എഴുതേണ്ടത്, അത് വരും എന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾ സമ്മതിച്ചില്ല, അവസാനം അവിടെ എത്തി. അപ്പൊ ഏതായാലും ശരി, നമ്മള് ആ വാദത്തിലെത്തി. ഇനി പ്രമാണങ്ങളാണ്, പ്രമാണങ്ങൾ നമ്മൾ പറഞ്ഞു, ഖുർആന് സഹീഹായ ഹദീസ് പ്രമാണം പറഞ്ഞു. ആ പ്രമാണങ്ങളെ ഞങ്ങൾ അവിടെ ഉദ്ധരിക്കുമ്പോൾ ഇത് പ്രമാണമല്ല എന്ന് ഏതെങ്കിലും ഒരു ആയത്തിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം, നിങ്ങൾക്ക് അവിടെ തെളിയിക്കാം ഞങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണമാണെന്ന് ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ പറയുന്നത് പ്രമാണമല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ ഒരു പ്രമാണം നിങ്ങൾ ഉദ്ധരിച്ചാൽ ഇത് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള പ്രമാണമല്ല എന്ന് ഞങ്ങൾ തെളിയിക്കും. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഇനി ആർക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും കുറെ ആളുകൾക്ക് ഹക്ക് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബോധ്യപ്പെടും. സഹോദര, ഞങ്ങളിപ്പോ നമ്മൾ നടത്തുന്നത് ഖുർആൻ എന്നത് ഒരു പ്രമാണം, സ്വഹീഹായ ഹദീസ് രണ്ട് പ്രമാണം, രണ്ടാമത്തെ പ്രമാണം. ഈ ഖുർആൻ എന്നത് നിങ്ങൾ ഭാഷാപരമായിട്ടാണോ അതല്ല തഫ്സീർ കൊണ്ടാണോ നിങ്ങൾ പറയുക, നിങ്ങളുടെ വാദം തെളിയിക്കാൻ നിന്നപ്പോ നമ്മൾക്ക് കിട്ടേണ്ടത് ഭാഷ കൊണ്ടാണോ അതോ തഫ്സീർ കൊണ്ടാണോ? കൂടുതൽ പറയേണ്ടൊന്നും ആവശ്യമില്ല, ഭാഷ കൊണ്ടാണോ തഫ്സീർ കൊണ്ടാണോ? ഞങ്ങൾ അവിടുന്ന് തെളിയിക്കും. അത് ചിലപ്പോൾ ഭാഷ കൊണ്ടാവും, ചിലപ്പോൾ തഫ്സീർ കൊണ്ടാവും. അത് എന്താണ് ഞങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണല്ലേ? അപ്പൊ നിങ്ങൾക്ക് പറയാം, ഇവിടെ ഇവിടെ വെച്ച് ഈ പറയുന്നതിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ മാർഗച്യുതി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ നിങ്ങൾ ഈ അനാവശ്യ മധ്യസ്ഥന്മാരെയും ഈ കൂട്ടരൊന്നും ഇനി കിട്ടൂല, ഇനി കിട്ടൂലോ. അപ്പൊ ഈ മധ്യസ്ഥന്മാരെ കിട്ടുന്ന രീതിയിൽ മധ്യസ്ഥന്മാരവിടെ ഉണ്ടാവും, ഈ കൂട്ടരും ഉണ്ടാവും. ഇവരൊന്നും എവിടെയും പോകൂല, ആള് മാറുമ്പോഴും വേദി മാറുമ്പോഴും മാറൂലല്ലോ. ഖുർആൻ എന്താണ്? നമ്മൾ എഴുതിയ കരാർ, നമ്മൾ എഴുതിയ എഗ്രിമെന്റ് ഉണ്ട്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സംവാദം നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ആരും ഇല്ലെങ്കിലും ഈ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സംവാദം നടക്കുന്നത്. ആ കരാറിൽ പ്രമാണം എഴുതി, ഖുർആൻ എന്ന് എഴുതി, സ്വഹീഹായ ഹദീസ് എന്ന് എഴുതി. ഞാൻ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ഇല്ലാത്തൊരു കാര്യമാണ് പറയണതെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യും, ഇത് ഖുർആനിൽ എവിടെ എന്ന് ചോദിക്കാം.
ഞാൻ ഖുർആനെ ഉദ്ധരിച്ചിട്ട് അത് ഇല്ലാത്ത ഒരു ആദർശമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് പ്രമാണ വിരുദ്ധമാണ്. ഇതെല്ലാം കൂടി എന്തൊക്കെയാണ് ഇവിടെ പറയാന്നുള്ളത് ഇവിടെ എഴുതേണ്ട കാര്യമല്ല. അത് സാധാരണ സംവാദങ്ങളിൽ എഴുതാറുള്ളത് അതാണ്. അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെളിവ് പറഞ്ഞിട്ടുണ്ട്. സാധാരണ സംവാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെറും കലഹങ്ങൾ മാത്രമായി നടന്നു എന്ന് നിങ്ങൾ തന്നെ പറയുന്നത് കൊണ്ടും അനുഭവിച്ചത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇല്ല, എല്ലാ സംവാദങ്ങളും കലഹങ്ങളിലൊന്നല്ല. സംവാദങ്ങൾ ചിലത് കലഹങ്ങളിൽ അവസാനം. ഖുർആൻ എന്ന് പറയുന്ന പ്രമാണത്തെ മുജാഹിദ് പക്ഷം ഭാഷ കൊണ്ടാണോ തഫ്സീർ കൊണ്ടാണോ പരിഗണിക്കുന്നത് എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. എല്ലാം കൊണ്ട് ഭാഷക്ക് ഖുർആൻ ഇല്ലല്ലോ. ഭാഷ കൊണ്ടും നമ്മളീ പറയുന്നത് നാളെ നിഷേധിക്കരുതല്ലോ. നിഷേധിക്കുന്ന വിഷയം ഖുർആൻ കൊണ്ട്, കടലാസ് കൊണ്ടല്ലേ സംസാരിക്കുക. ഖുർആൻ ഭാഷ കൊണ്ടും തഫ്സീർ കൊണ്ടും അതുകൊണ്ടും ഇതുകൊണ്ടും ഒന്നും പറഞ്ഞ എഴുതണ്ട. പ്രമാണം ഖുർആനാകുമ്പോൾ ഏതൊക്കെ പരിഗണിക്കണമെന്നും അത് പരിഗണിക്കുമ്പോൾ ആ പരിഗണനയിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ മാനദണ്ഡമെന്നും രണ്ടും തമ്മിൽ എതിരായ ഏത് മുന്തിക്കണമെന്നും ഒക്കെ മാനദണ്ഡം അതൊക്കെ നിങ്ങൾക്ക് അറിയും. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്കും അറിയാം എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരു ആയത്ത് ഉദ്ധരിച്ചാൽ അത് തെറ്റാണെങ്കിൽ, അത് ഏത് ഭാഷക്കെതിരാണെങ്കിലോ തഫ്സീറിനെതിരാണെങ്കിലോ എന്തിനെങ്കിലും ഇത് ഞങ്ങൾ ഉദ്ധരിക്കുന്ന വാദത്തിന് തെളിവല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് പറയാം. നിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവല്ലെങ്കിൽ ഞങ്ങൾക്കും പറയാം. അത്രേ വേണ്ടു. വെറുതെ ഇതൊക്കെ അനാവശ്യമായി വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഒരു സംവാദം നടക്കണമെന്ന നല്ല താല്പര്യത്തിന് വിരുദ്ധമായ ഒരു ശൈലിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് വളരെ ഖേദപൂർവ്വം പറയേണ്ടി വരും. അത് പോണ് ശരിയാ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. നിങ്ങൾ ഇതുവരെ ശീലിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് അപരിചിതമാണ് ഈ രീതി. അത് തീർത്തും തന്നെയാ. നിങ്ങൾക്ക് അപരിചിതമായ രീതിയിൽ നിന്ന് ഉസൂലിലേക്കും മൗലികമായ തത്വത്തിലേക്കും പ്രമാണങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാലേ ഈ വാദപ്രതിവാദങ്ങളിൽ വെറുതെ കലഹണ്ടാക്കി ബഹളുണ്ടാക്കുന്നത് നീങ്ങുള്ളൂ. ഞങ്ങൾക്ക് നമ്മൾക്ക് കിതാബ് സുന്നത്ത് എന്ന് നിങ്ങൾ രണ്ടും പറഞ്ഞാൽ, ഖുർആൻ സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഖുർആനെ നിങ്ങൾ മാനദണ്ഡമാക്കുന്നത്? ഖുർആൻ എന്നതിനെ അഭിപ്രായ വ്യത്യാസം ഭാഷയുടെയും തഫ്സീറിന്റെയും അടിസ്ഥാനത്തിൽ വന്നാൽ എന്താണ് അവിടെ പരിഗണ്യമായ മുൻഗണന എന്തിനാണ്? മുഫസ്സിരീങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഏതാണ് പരിഗണിക്കേണ്ടത്? ഈ വാ കാര്യങ്ങളൊക്കെ നമ്മൾ ദൃഢമായി എഴുതി വെക്കണം. അതിനാണ് നമ്മൾ പരസ്യമാറ്റി വ്യവസ്ഥ എഴുതണമെന്ന് വെച്ചത്. അല്ല, അത് പരസ്യം പാടില്ലാതെ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം ആളുകളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പരസ്യമായാലും അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ പരസ്യമായ സംവാദം നമ്മൾ തീരുമാനിച്ചത് എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ എടുത്തു പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ മാത്രം പറഞ്ഞതോ നിങ്ങൾ മാത്രം അംഗീകരിച്ചതോ അല്ല. നിങ്ങൾ അംഗീകരിച്ചപ്പോഴൊക്കെ ഞങ്ങൾ കൃത്യമായി അത് സമ്മതിക്കുകയും അത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിച്ചു എന്ന് നിങ്ങൾ ആളുകൾ ഞങ്ങൾക്ക് രൂപപ്പെട്ടെന്നതുമാണ്. അപ്പം പരസ്യമായ സംവാദം എന്നുള്ളത് നിങ്ങൾ എന്തോ പറഞ്ഞിട്ടന്നെ എഴുതി വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ ആ എഴുതി വെച്ചത് അവിടെ ഇരിക്കട്ടെ. അതെ, എഴുതി വെച്ചത് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ പറയണത് എന്തുകൊണ്ടാ? ഇത് നിങ്ങൾക്ക് എതിരായ അങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് പോകണം. സംബന്ധിക്കൂ പോവും ഞങ്ങൾ. കാരണം സുന്നി ജമാഅത്തും കേരള നദുവത്തിൽ മുജാഹിദീന്റെ ഇവിടുത്തെ ശാഖയും തമ്മിൽ ഉണ്ടാക്കിയത് കേന്നമ്മും കേരള സുന്നി ജമാഅത്തും തമ്മിലാണ് ചർച്ച. ഇത് പ്രഥമമാണ് കേരള ചരിത്രത്തിൽ. കേരള ചരിത്രത്തിൽ പ്രഥമമായി നടക്കുന്ന ഈ സംവാദത്തിൽ സംവാദത്തിന്റെ വ്യവസ്ഥ പരസ്യമായി വെക്കണമെന്ന് വെച്ചത് അവ്യക്തതകൾ തീർത്തും നീങ്ങണം, പ്രമാണ സംബന്ധമായി നീങ്ങണം. ഇവിടെ രണ്ട് വിഭാഗം തമ്മിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ചില കത്തുകളുണ്ട്. ആ കത്തുകളിൽ പ്രത്യേകമായി രണ്ട് വിഭാഗം വെച്ചിട്ടുണ്ട്, പ്രമാണ സംബന്ധിച്ച ചർച്ച, വ്യവസ്ഥ സംബന്ധിച്ച ചർച്ച എന്ന്. മുജാഹിദ് പക്ഷത്തു നിന്നും എഴുതിയിട്ടുണ്ട്, നമ്മളെ പക്ഷത്തു നിന്ന് സുന്നി ജമാഅത്തിന്റെ പക്ഷത്തു എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രമാണ സംബന്ധമായ ചർച്ച ശരിക്കും വ്യക്തമാകണം. അത് തന്നെ പ്രമാണ സംബന്ധമായ ചർച്ചയിലാണ്. പ്രമാണ കയറി വന്നതല്ല ഇത്. രണ്ട് കൂട്ടരും നടന്ന കത്തുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3/2015 ഇവിടെ ചേരുക എന്ന് വെച്ചിട്ടുള്ള തീരുമാനമാണ്. ഈ തീരുമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആ കത്തുകളിൽ ശരിക്കും വിഷയം ആ ശരിക്കുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഇത് പ്രഥമമാണ് കേരളത്തിൽ, അതുകൊണ്ട് അങ്ങനെ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾ സംസ്ഥാനത്തിന്റെ ആളായി നിൽക്കുക, എന്നിട്ട് ഇവിടെ ഇപ്പൊ കേരള സുന്നി ജമാഅത്ത് എന്ന് വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാദ്യമാണ്. ഈ കുറെ സംഘം നിങ്ങൾ വേറെ സംഘം ഉണ്ടാക്കിയിട്ട് ആ ഇത് ആ കേരള സുന്നി ജമാഅത്തിന്റെ അന്ന് പറഞ്ഞതും സംസ്ഥാനത്തിന്റെ അന്ന് പറഞ്ഞതൊന്നും എനിക്ക് വാദകല്ല. ഇത് പുതിയതാണ്. നജീബ് മുസ്ലിയാരാണ് വരുന്നത്. കേരള സുന്നി ജമാഅത്തോ സംസ്ഥാന ജമിയത്തുൽ ഉലമയോ
ഇല്ലയോ ഏതാണ് എന്നുള്ളത് എഴുതുമ്പോ കേന്ദ്ര ആരാണെങ്കിലും ഇത് ഞങ്ങളെ സംബന്ധിച്ച ആരാണെങ്കിലും ഞങ്ങൾക്ക് അത് വിഷയമല്ല. കാരണം നിങ്ങളുടെ വാദം തന്നെയാണ് പ്രമാണ സംബന്ധമായ വ്യക്തത വരുത്തിയേ പ്രമാണ സംബന്ധമായ ചർച്ചയിലാണ് ഞാൻ പറഞ്ഞത്. പ്രമാണമാണ് സഹിയായ ഹദീസ് പ്രമാണമാണ്. ആ പ്രമാണം നിങ്ങൾ അംഗീകരിച്ചു. ഇനി ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഈ പ്രമാണം അത് ഞങ്ങൾ പറയുന്നതിന് ഉദ്ധരിക്കുന്ന പ്രമാണം തെറ്റാണെങ്കിൽ ആ പ്രമാണം അത് പ്രമാണമല്ല. നിങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണമല്ല ഞങ്ങളുടെ സമീപനവും എന്ന് നിങ്ങൾ അവിടുന്ന് നിങ്ങൾക്കൊരു ലൈനും ഞങ്ങൾക്കൊരു ലൈനും ആണെങ്കിൽ അങ്ങനെ തന്നെ ആ ലൈന് തെറ്റാണ് നിങ്ങൾക്ക് പറയാം. ആ ലൈന് തെറ്റാണ് രണ്ട് കൂട്ടരും സമ്മതിക്കണം. നിങ്ങൾക്ക് പറയാം എന്തുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് തെറ്റാകുന്നത്. ഈ ആയത്ത് മൊയ്തീൻ ശേഖയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, അല്ലെങ്കിൽ റിഫായി ശേഖയെ കാക്കണേ എന്നിങ്ങനെ നടത്തുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന ശിർക്കാണ് എന്നതിന് വിശുദ്ധ ഖുർആൻ ഞങ്ങൾ തെളിവോതും. ഇയാക്കൻ അബുദു ഇയാക്കൻ സ്തായിൻ എന്ന ആയത്തെ ഞങ്ങൾ ഓതും. അതേപോലെ വഖാല റബ്ബുക്കും ഉദുവിനി അസ്തജിബിലക്കും എന്ന ആയത്തെ ഞങ്ങൾ ഓതും. ഈ ആയത്തുകൾ ഞങ്ങൾ ഓതുമ്പോ നിങ്ങൾക്ക് പറയാം അദ്വാ ഹുവൽ ഇബാദ എന്ന ഹദീസ് ഞങ്ങൾ വായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മരിച്ചുപോയ ഒരാളോടും തേടിയിട്ടില്ല, ഒരു നബിയോടും തേടിയിട്ടില്ല. ഞങ്ങൾ പറയും ഇതൊക്കെ ഞങ്ങളുടെ തെളിവായി ഞങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് പറയാം അത് ശരിയല്ല, അത് പ്രമാണമല്ല, നിങ്ങൾ ഉദ്ധരിച്ച പ്രമാണങ്ങളിൽ പെട്ടതല്ല എന്ന് നിങ്ങൾക്ക് പറയാം. എന്തുകൊണ്ടല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം. എന്തുകൊണ്ടത് പ്രമാണമാണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. അത് പ്രമാണമാണ് പ്രമാണമല്ല എന്ന് പറയുന്നത് ഖുർആനും സഹിഹായ ഹദീസും പ്രമാണമാണ് എന്നതിൽ നമ്മൾ ഇരു കക്ഷിക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആനിൻ്റെ ആയത്തിൽ നിന്ന് നിങ്ങൾ ആശയം മനസ്സിലാക്കുന്നത് ശരിയാണ് തെറ്റാണ് എന്ന് പറയാനുള്ള മാനദണ്ഡ അവിടെ ചോദിക്കുന്നത്. തർക്കം ശരിയാണ് തെറ്റാണ് എന്ന് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾ പറയാനും അത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് പറയാനും ഇരു കക്ഷിയും അംഗീകരിച്ച ഒരു ഫോർമുല വേണ്ടേ? ആ ഫോർമുല വെച്ചിട്ട് രണ്ട് കക്ഷികളും ഖുർആനെ ഞങ്ങൾ സമീപിക്കുന്നത് ഭാഷാപരമായാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ തന്നെ പറയും, ഭാഷാപരമായാണ് ഞങ്ങൾ ഖുർആനെ സമീപിക്കുക, അങ്ങനെ തന്നെ ഞങ്ങളുടെ വാദം ഞങ്ങൾ തെളിയിക്കും. തഫ്സീർ പരമായിട്ടാണ് നിങ്ങൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ആ തഫ്സീർ കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വാദം സമർത്ഥിക്കും. ഞങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ഇതിനൊരുങ്ങുന്നത്. മനസ്സിലായി? ഭാഷാപരമായിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങൾ ഭാഷാപരമായി തന്നെ ഞങ്ങളുടെ വാദം സമർത്ഥിക്കും. തഫ്സീർ സംബന്ധമായിട്ടാണെങ്കിൽ തഫ്സീർ കൊണ്ട് തന്നെ സമർത്ഥിക്കും. അത് തിരിയണമെങ്കിൽ നിങ്ങൾ ഏതാണ്, ഭാഷാപരമാണോ അതോ തഫ്സീർ സംബന്ധമാണോ, രണ്ടും തമ്മിൽ എതിരായാൽ അതിൽ ഭാഷനെ മുന്തിക്കുമോ തഫ്സീറിനെ മുന്തിക്കുമോ ഇത് മനസ്സിലാക്കി വ്യക്തത വരുത്തണം. പ്രമാണം ഞങ്ങൾ ഒരു ആയത്ത് ഉദ്ധരിക്കുമ്പോ ആ ആയത്ത് ഞങ്ങളുടെ വാദത്തിന് തെളിവായി. നിങ്ങളുടെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ വാദം നിങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥന ശിർക്കാണ് എന്നതിന് തെളിവായി. ഞങ്ങൾ ഒരു ആയത്ത് ഉദ്ധരിക്കുമ്പോ ആ ആയത്ത് പ്രമാണത്തിന് യോജിക്കുന്നതല്ല, അത് പ്രമാണമല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാം. അതിന് എന്താ ഫോർമുല നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോർമുല പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്ന ഫോർമുല ശരിയാണെങ്കിൽ ഞങ്ങളെ വാദം ഇല്ലാതാവും. നേരെ മറിച്ച് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഒരായത്തോതിയിട്ട് ഈ വാദം തെളിയിക്കുമ്പോ അത് തെറ്റാണ്, അത് പ്രമാണമല്ല, നിങ്ങൾ ഓതിയ ആയത്ത് പ്രമാണമല്ല എന്ന് ഒരു ഫോർമുല വെച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഫോർമുല ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് തെളിയിച്ചോളൂ. നിങ്ങൾക്ക് അവിടുന്ന് തെളിയിക്കാം. ജനങ്ങളോട് പറയാം ഇതാ ഇവർ ഓതിയ ആയത്ത്, ഇത് ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കുന്നതല്ല, ഇത് സ്വീകരിക്കാൻ പാടില്ല, അംഗീകരിക്കാൻ പാടില്ല. ഞങ്ങൾ പറയും എന്താണ് ഞങ്ങൾ ഇത് അംഗീകരിക്കാന്ന് പറയുന്നതിനുള്ള കാരണം എന്ന് ഞങ്ങൾ തെളിയിക്കും. അതല്ലാതെ അതെല്ലാം കൂടി ഇവിടെ ഇപ്പം ഖുർആൻ എഴുതി ഇനി സഹിയായ ഹദീസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ ഹദീസുകളാണ്, എങ്ങനെയുള്ള ഹദീസുകളാണ്, ഇങ്ങനെ ഓരോ ഞങ്ങളൊരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ഇതാ ഈ ഹദീസ് പ്രമാണമല്ല, ഈ ഹദീസ് പ്രമാണമായി അംഗീകരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാം. അതിനപ്പുറത്ത് ഇത് ഓരോന്നും ഇവിടെ വിശദീകരിച്ച് പോയാലേ പറ്റൂ എന്ന് പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം തുടക്കം മുതലേ നിങ്ങൾ സ്വീകരിച്ചു വരുന്ന ഈ ഒരു പിന്നെ നല്ലതാണ് ഞാൻ ഇതൊക്കെ നടത്തണം എന്ന് ആഗ്രഹമുള്ളതാണ് എന്ന് പറയുകയും എന്നാൽ അതിനെതിരായി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് എന്ന് ആവർത്തിക്കേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിലും സഹോദര ഈ വ്യവസ്ഥ വ്യവസ്ഥാപിതമായി പോകണം. ഈ വ്യവസ്ഥ എന്ന് പറയുന്നതിനെ നമ്മൾ അങ്ങനെ സ്വതന്ത്രമായി പോകുന്നതിനെ തടയാനുള്ള വ്യവസ്ഥ. അപ്പൊ ഖുർആൻ സ്വഹിയായ ഹദീസ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആയത്ത് പിഴവാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഖുർആനിലെ ആയത്തിലല്ലേ രണ്ടു കൂട്ടരും സമ്മതിക്കുന്നതാണ്. ഖുർആനെ നിങ്ങൾ ഒരു തലത്തിലൂടെ കാണുന്നു, ആ തലത്തിലൂടെ ഖുർആന്റെ ആയത്തിനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഞങ്ങൾ അതേ തലത്തിലൂടെ തന്നെ പോകണ്ടേ? എങ്കിലല്ലേ പരസ്പരം വിരുദ്ധമാണോ അല്ലേ എന്ന് തിരിയുള്ളൂ. നിങ്ങളൊരു തലത്തിലും ഞങ്ങൾ വേറൊരു റൂട്ടിലും പോവുകയാണെങ്കിൽ വിരുദ്ധം തന്നെയല്ലേ വരിക? നിങ്ങളൊരു ഭാഷാപരമായിട്ട് ഒരു ഭാഷാ പണ്ഡിതനെയും ഞങ്ങൾ വേറൊരു ഭാഷാ പണ്ഡിതനെ അവലംബിക്കണമെന്ന് വെച്ചാൽ എങ്ങനെ വരും? മനസ്സിലാക്കണ്ടേ?
അപ്പൊ ഭാഷാപരമായിട്ടുള്ള വിഷയങ്ങളിലും തഫ്സീർ സംബന്ധമായ വിഷയത്തിലും വിവിധ തഫ്സീറുകൾ ഉള്ളത് കൊണ്ടും ആ തഫ്സീറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും ഉള്ളത് കൊണ്ടും ഒരു പദത്തിന് തന്നെ വിവിധ ഭാഷാർത്ഥങ്ങൾ ഉള്ളത് കൊണ്ടും ആ ഭാഷാർത്ഥങ്ങൾ വിവിധ ഭാഷാ ഗ്രന്ഥങ്ങളിൽ വിവിധ രീതിയിലായതുകൊണ്ടും കൃത്യമായും ഏതു ഭാഷാർത്ഥത്തിനാണ് ഏതു ഭാഷാ ഗ്രന്ഥത്തിനാണ് മുൻഗണന എന്ന നിലക്കു തന്നെ നമ്മൾ വ്യവസ്ഥാപിതമായി വ്യവസ്ഥ തയ്യാറാക്കി പോയെങ്കിലേ പ്രമാണങ്ങൾ സംബന്ധിച്ച് സുവ്യക്തത കിട്ടൂ. അത് ആ വ്യക്തത വരുത്തുക തന്നെ വേണം, അല്ലാതെ നമ്മൾ അപ്പുറം പുറം പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് കുറെ ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു ആവശ്യമില്ലാത്ത ചർച്ചകൾ ഒരാവശ്യമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ കൃത്യം, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്താ, ഞങ്ങൾ ഏതാണോ ആയത്ത് ഓതിയത് ആ ആയത്ത് ഞങ്ങൾ ഉന്നയിക്കുന്ന വാദത്തിന് തെളിവല്ല എന്ന് നിങ്ങൾക്ക് ഭാഷാ ഗ്രന്ഥം കൊണ്ടാണോ നിങ്ങൾ തെളിയിക്കുന്നത്? നിങ്ങൾ തെളിയിച്ചോളൂ. അപ്പൊ ഞങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ശരി എന്നുള്ളത് ഞങ്ങൾ തെളിയിക്കും. ഈ തഫ്സീർ ഉദ്ധരിച്ചിട്ടാണോ നിങ്ങൾ ഞങ്ങളുടെ പ്രമാണം എല്ലാം തെളിയിക്കുന്നത്? അപ്പൊ ഞങ്ങൾ പറയും എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് ഉദ്ധരിച്ചത്. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവും ആര് പറയുന്ന ന്യായമാണ് ശരി. അപ്പം വളരെ കൃത്യമായി നിങ്ങള് ആ ഒരാവശ്യമില്ലാത്ത ചർച്ച, ഇതിപ്പോ പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഇത് പറഞ്ഞ് അത് ഭാഷയാണോ അതല്ല തഫ്സീറാണോ എന്ന് പറഞ്ഞു, ഭാഷയാണെങ്കിൽ ഏത് ഭാഷാ ഗ്രന്ഥാന്ന് പറഞ്ഞ്, തഫ്സീറാണെങ്കിൽ ഏത് തഫ്സീറാന്ന് പറഞ്ഞ് ആ നിലയിലേക്കൊന്ന് ചർച്ച കൊണ്ടുപോയാൽ ഈ സംവാദം അത് കൃത്യമായ രൂപത്തിൽ നടത്താൻ കഴിയില്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അതിലേക്ക് പോകുന്നത്. സംവാദം നടക്കൂല, ഇത് വ്യവസ്ഥ. ഇത് നടന്നാലല്ലേ മറ്റേ നടക്കുള്ളൂ, ഇത് നടക്കണ മറ്റേ നടത്താനാണ് ഇത് നടത്തുന്നത്. അപ്പൊ അത് നടക്കരുത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആചാര ചർച്ചയൊക്കെ നടത്താം. അല്ലെങ്കിൽ നമ്മളുടെ പൂർവികരായ പണ്ഡിതന്മാരും എഴുതിയപ്പോ ഇങ്ങനെ തന്നെയാണ് എഴുതിയത്, അത് സംസ്ഥാന വേറിട്ട് പോകുന്നതിന് മുമ്പ് നടന്ന വാദപ്രതിവാദങ്ങളിലും വ്യവസ്ഥ അങ്ങനെ തന്നെയാണ് എഴുതിയത്. ആ വ്യവസ്ഥകൾ ഒക്കെ ഖുർആൻ സുന്നത്ത് സഹീഹായ ഹദീസ് ഇജ്മാ ഖിയാസ് എന്നൊക്കെയാണ് എഴുതിയത്. അപ്പൊ ഇവിടെ ഖുർആൻ പറഞ്ഞു, സഹീഹായ ഹദീസ് പറഞ്ഞു, ആ ഖുർആനിൽ നിന്നും സഹീഹായ ഹദീസിൽ നിന്നും ഞങ്ങൾ ഒരു തെളിവ് ധരിക്കുന്നു ഞങ്ങളുടെ വാദത്തിന് അനുകൂലമായി, നിങ്ങളുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കാനായി. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് അത് നിങ്ങൾക്ക് ഉദ്ധരിക്കാം, അത് ശരിയാണെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ എന്താണോ തെളിവുള്ളത് ഞങ്ങളത് ഉദ്ധരിക്കും. ഇത് രണ്ടും ജനങ്ങൾ വിലയിരുത്തും, അവരെ മനസ്സിലാക്കും, അങ്ങനെ ജനങ്ങൾ കേൾക്കും. അപ്പൊ ആര് പറഞ്ഞതാണ് തെളിവ്, ആര് പറഞ്ഞതാണ് പ്രമാണം, ആര് പറഞ്ഞതാണ് പ്രമാണത്തിനോട് യോജിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് അപ്പൊ മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ അതൊന്നും ഇവിടെ എഴുതേണ്ട കാര്യമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഞങ്ങൾ ഇത്രയേ എഴുതുന്നുള്ളൂ, ഖുർആൻ എഴുതി, സ്വഹീഹായ ഹദീസ് എഴുതി, ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ എഴുതി നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ അനാവശ്യമായി ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അനാവശ്യമാകാം, ഇത് എല്ലാ വിശ്വാസികൾക്കും ഈ വിഷയത്തിൽ ആവശ്യ 90 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഈ 90 വർഷം ഇതേ പേരിൽ അല്ലെങ്കിൽ മറ്റു പേരിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ, ഇത്രയും കാലം ഈ ഖുർആനിലെ ആയത്ത് ഓതിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഖുർആനെ നിങ്ങൾ ഏത് രൂപത്തിൽ സമീപിച്ചുവെന്നും ആ ഖുർആനിന്റെ ഭാഷാപരമായും തഫ്സീർ സംബന്ധമായും അഭിപ്രായ വ്യത്യാസമോ ഏതിന് മുൻഗണന നൽകണം എന്നതിനും നമ്മൾ രണ്ടു കക്ഷിയും വ്യവസ്ഥയിൽ ഒരു പോയിന്റിൽ നിൽക്കണ്ടേ? ഇത് വളരെ വ്യക്തമല്ലേ ഈ സംസാരിക്കുന്നത്? ഭാഷാപരമായിട്ടാണെങ്കിൽ നിങ്ങൾ, ഭാഷാപരമായിട്ടാണെങ്കിൽ ഞങ്ങൾ ഭാഷാപരമായി, നിങ്ങൾ തഫ്സീർ കൊണ്ടാണെങ്കിൽ ഞങ്ങൾ തഫ്സീർ കൊണ്ട്, ജലാലൈനി തഫ്സീർ, ബൈലാബി തഫ്സീർ, റാസിയുടെ തഫ്സീർ, ഇബ്നു ജരീറിന്റെ തഫ്സീർ, ഇതൊക്കെ ഒരായത്തിന്റെ വ്യാഖ്യാനത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ, ആ അഭിപ്രായ വ്യത്യാസം തഫ്സീറുകളിൽ തന്നെ ഭിന്ന വീക്ഷണങ്ങൾ വന്നാൽ, ആ ഭിന്ന വീക്ഷണങ്ങളിൽ നിന്ന് ഏതിന് മുൻഗണന നൽകണമെന്ന് നിങ്ങളൊരു തഫ്സീറും ഞങ്ങളൊരു തഫ്സീർ ഓതിയിട്ട് ചർച്ച എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേ? ഏതിന് മുൻഗണന നൽകണമെന്ന് സംസാരിക്കണ്ടേ? ഭാഷാഗ്രന്ഥത്തിൽ സ്വഹാഹിൽ ഒന്നും, കാമൂസിൽ ഒന്നും, ദീപാജൽ വേറൊന്നും, മിസ്ബാഹിൽ മറ്റൊന്നും, മുഖ്താറിൽ മറ്റൊന്നും ഒരു വാക്കിന് അഭിപ്രായ വ്യത്യാസം വന്നാൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഏതാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത് അഭിപ്രായ വ്യത്യാസം വന്നാൽ എന്ന് കിട്ടണ്ടേ? ഖുർആാനും സുന്നത്തും എന്ന് പറഞ്ഞിട്ടാൽ തന്നെ ഖുർആാനിന്റെ ആയത്തും സ്വഹീഹായ ഹദീസിന്റെ പരാമർശവും തമ്മിൽ നമ്മൾ രണ്ടു കൂട്ടരും വാദത്തിൽ പരസ്പരം പൊരുത്തപ്പെടാതെ വന്നു. ഒരു വിഭാഗം ഖുർആൻ ഓതി, മറ്റൊരു വിഭാഗം ഹദീസ് ഓതി. ഇങ്ങനെ വന്നാൽ ഈ സ്വഹീഹായ ഹദീസിനെ ഖുർആൻ കൊണ്ട് എങ്ങനെ മനസ്സിലാക്കണം, വ്യാഖ്യാനിക്കണം? വ്യാഖ്യാനിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒന്നിന് മുൻഗണന നൽകി മറ്റേതിനെ ഒഴിവാക്കണോ, അതല്ല രണ്ടും തമ്മിൽ സംയോജിപ്പിക്കണോ, എങ്കിൽ ഇതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി പ്രമാണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തേ പറ്റൂ. അതാ വ്യവസ്ഥ. വ്യവസ്ഥ എന്ന് പറഞ്ഞത് സുവ്യക്തമാകണം. ഒന്നുമില്ലാതെ കടലാസിൽ നിങ്ങൾ പറയുന്നത് നമ്മൾ എഴുതുക, നമ്മൾ പറയുന്നത് നിങ്ങളും എഴുതുക, രണ്ടുകൂട്ടരും കൈമാറിപ്പോവുക, എന്നിട്ട് വ്യവസ്ഥയിൽ വെച്ചിട്ട് വേണ്ടതുപോലെ സമയം നിശ്ചയിച്ച് പ്രസംഗിക്കുക, അതിനിയും തുടരാമോ?
അങ്ങനെ ഒന്നാ നടക്കില്ല. അങ്ങനെയൊന്നും അല്ല ഈ പറഞ്ഞത്. വളരെ കൃത്യമായി ഇതിന്റെ മാനദണ്ഡം ഞാൻ പറഞ്ഞു. പിന്നെ 90 കൊല്ലമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നാം ദിവസം മുതൽ ഇന്ന് വരെ ഒരേ വാദം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആ വാദത്തെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുന്നതും. ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയും എന്നിട്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് ഞങ്ങൾ പറയുന്നത് മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്ന പോലെ വൃത്തികെട്ട മുദ്രാവാക്യാണ് എന്ന് പ്രസംഗിച്ചടക്കുകയും ചെയ്ത് നിങ്ങളാണ്. ഇവിടെ എഴുതി അള്ളാഹല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക എന്നത് ശിർക്കല്ല, പാപമല്ല. എന്നിട്ട് ഞങ്ങൾ അത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞപ്പോ അത് സ്ത്രീകൾ മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞതിന് തുല്യാണെന്ന് പ്രസംഗിച്ച് നടന്നാളങ്ങൾ. ഞങ്ങൾ 90 കൊല്ലായാലും 100 കൊല്ലായാലും പറയുന്നത് ഒരേ വാദം. ആ വാദത്തിന് ഞങ്ങളുടെ കയ്യിൽ പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത പ്രമാണമാണെങ്കിൽ എന്തുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റൂല നിങ്ങൾക്ക് പറയാം? എന്തുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റൂല? ഞങ്ങളൊരു ആയത്തോതി, എന്തുകൊണ്ട് ആ ആയത്തെ അംഗീകരിക്കാൻ പറ്റില്ല? ഞങ്ങളൊരു പണ്ഡിതന്റെ തഫ്സീർ വായിച്ചു, എന്തുകൊണ്ട് ആ തഫ്സീർ വായിക്കാൻ പറ്റൂല? ഞങ്ങളൊരു അർത്ഥം പറഞ്ഞു, എന്തുകൊണ്ട് ആ അർത്ഥം വായിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് അപ്പൊ ബോധ്യപ്പെടുത്താനുള്ള അവസരമുണ്ട്. ഇത് നിങ്ങൾ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ ആയത്തോതി, ഞങ്ങൾ അതീസോതി എന്നാ നജിമോലെ പോയിക്കോ, ഞങ്ങൾ പറഞ്ഞതിനെ ശരിയെന്ന് പറയുന്നതല്ല സംവാദം. ഞങ്ങൾ പറയുന്ന ഓരോന്നിനെയും ഖണ്ഡിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അപ്പൊ ഞങ്ങളൊരായത്തോതും, നിങ്ങൾ തെളിവ് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആയത്തോതും, ഞങ്ങൾ ആ ഓതിയ ആയത്തിന് ആ എന്തുകൊണ്ട് ഞങ്ങൾ ആ ആയത്തോതി എന്ന് ഞങ്ങൾ വിശദീകരിക്കും. ആ വിശദീകരണത്തിൽ തെറ്റുണ്ടെങ്കിൽ ഇത് അതിന് ഇന്നതാണ് മുൻഗണന നൽകേണ്ടത്. നിങ്ങൾ പറഞ്ഞ പോലെ ഭാഷാപരമായി ഇന്നതിനാണ് മുൻഗണന നൽകേണ്ടത്, അല്ലെങ്കിൽ തഫ്സീറിൽ ഇന്നതിനാണ് മുൻഗണന നൽകേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. അത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഓരോന്നും എഴുതേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ വെച്ചാ ഞാൻ പറയാം, അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ വെച്ചിട്ട് പറയാം. ഖുർആനിനെ മനസ്സിലാക്കുമ്പോൾ അത് ശരി ഇന്നതാണ്, ശരികേട് ഇന്നതാണ് എന്നും തെളിവ് യോജിച്ചിട്ടുണ്ട് യോജിച്ചിട്ടില്ല എന്നും നമുക്ക് രണ്ട് കക്ഷികൾക്കും പറയണമെങ്കിൽ നമ്മൾ ഖുർആനിൽ നിന്ന് ആശയം മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണെന്നതിൽ രണ്ട് കക്ഷിയും ഒരേ നിഗമനത്തിലെത്തണ്ടേ? അതല്ലേ വ്യവസ്ഥ? ഒരേ വിധത്തിൽ നിഗമനത്തിലെത്താതെ നിങ്ങളൊരു നിഗമനത്തിലും ഞങ്ങളൊരു നിഗമനത്തിനും പോയാലേ ഇതിന് സംവാദം എന്നറിയോ? നിങ്ങൾ ഞങ്ങൾ ഓതുന്ന ആയത്ത്, നിങ്ങൾ ഓതുന്ന ആയത്ത് ശരിയാണ് ശരിയല്ല എന്ന് രണ്ട് പക്ഷത്തും അപ്പുറപ്പുറം പറയണമെങ്കിൽ ഭാഷാപരമായിട്ടും തഫ്സീറിൻ്റെ കിതാബിലും തഫ്സീർ പറയുന്ന ആശയവും ഭാഷ കൊണ്ട് തെളിയുന്ന ആശയവും രണ്ടും രണ്ടായാൽ അവിടെ ഏതിന് മുൻഗണന നൽകണം എന്നറിയാനാണ് അത് ചോദിക്കുന്നത്. ഭാഷാപരമായ അർത്ഥങ്ങളിൽ തന്നെ ഭാഷകളുടെ വിവരണത്തിൽ ഭാഷാഗ്രന്ഥങ്ങൾ തമ്മിൽ പരസ്പരം വിരുദ്ധമായാൽ അത് ഏതിന് മുൻഗണന നൽകണമെന്ന് മനസ്സിലാക്കാനാണ് ഈ ചോദിക്കുന്നത്. ഇതെന്തായാലും ഈ ഗന്ധങ്ങൾ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഇഷ്ടമുള്ള ഗന്ധങ്ങളൊക്കെ നിങ്ങളും ഉദ്ധരിക്കുക, ഇഷ്ടമുള്ള ഗന്ധങ്ങളൊക്കെ നമ്മളും ഉദ്ധരിക്കുക, ഓരോരുത്തരും ഓരോ ഉദ്ധരണിയിലെ ഓരോ പോയിന്റ് എഴുതി കൊണ്ടുവരിക, അത് വാദപ്രതിവാദത്തിൽ ഉദ്ധരിച്ച് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ നടന്ന വാദപ്രതിവാദത്തിലെ അവ്യക്തതകളൊക്കെ അവിടെ വീണ്ടും നിൽക്കും. അത് ഇരിക്കാതെ അത് വരാതിരിക്കാൻ വളരെ കൃത്യമായിട്ട് പ്രമാണങ്ങൾ സംബന്ധിച്ച് നമ്മൾ രണ്ടു കൂട്ടരും ഒരു പോയിന്റിൽ ഒതുങ്ങി നിന്ന് നമ്മളത് സംസാരിച്ചേ പറ്റൂ. പ്രമാണങ്ങൾ സംബന്ധിച്ച് ശരിക്കും ചർച്ച വേണം. ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖുർആൻ, സഹീഹായ ഹദീസ്, എന്ത് പ്രമാണം നിങ്ങൾക്ക് അവിടെ ഉദ്ധരിക്കാം, ആ പ്രമാണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രമാണം നിങ്ങൾക്ക് ഉദ്ധരിക്കാം. ഈ പ്രമാണങ്ങൾ, ഈ പ്രമാണങ്ങളിൽ നിങ്ങളുടെ വാദത്തിന് നിരക്കുന്നതല്ല എന്ന് ഞങ്ങൾ അവിടെ തെളിയിക്കും. ഏത് മാനദണ്ഡവും ഞങ്ങൾ ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്ന മാനദണ്ഡം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. ഞങ്ങൾ ഉദ്ധരിക്കുന്ന മാനദണ്ഡം തെറ്റാണ്. നിങ്ങൾ പറഞ്ഞൊരു മാനദണ്ഡം അവിടുന്ന് പറഞ്ഞു, ആ മാനദണ്ഡം ഉപയോഗിച്ച് തെറ്റാണ് നിങ്ങൾക്ക് തെളിയിക്കാം. എന്നാൽ നിങ്ങൾ പറയുന്ന ആ മാനദണ്ഡം ഒരാളും അംഗീകരിക്കാത്ത, ലോകത്ത് അംഗീകരിക്കാത്ത മാനദണ്ഡാന്ന് ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ ഏത് മാനദണ്ഡം പറഞ്ഞാലും ഞങ്ങൾക്ക് ധൈര്യം അല്ല അള്ളാഹ് പറയാ, അള്ളാഹ് അത്രയോട് വിളിച്ചു തരുന്ന ഒരിക്കലും തെളിവില്ല. പിന്നെ നിങ്ങൾ എന്ത്, ഏത് ഭാഷ, ഏത് തഫ്സീർ, ഏത് കിതാബും കൊണ്ടുവന്ന ഞങ്ങൾ ഇതിനെ പഠിക്കുന്നത്? അതുകൊണ്ടാ പറഞ്ഞത്, ഏത് തെളിവും നിങ്ങൾക്ക് പറയാം. ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഏത്, ഇത് ഞങ്ങൾ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, നിങ്ങൾക്ക് പറയാം. സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, നിങ്ങൾക്ക് പറയാം. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഖുർആനിന് എതിരാണ് എന്ന് ഞങ്ങൾ തെളിയിക്കും. ആ തെളിയിക്കുന്നത് തെറ്റാണെന്ന് തെളിയിക്കാൻ വല്ലതും നിങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. നിങ്ങൾ തെളിയിച്ചോ അങ്ങനെ പറയുന്നത് തെറ്റാന്ന് ഞങ്ങൾ തെളിയിക്കും. അതിന് നല്ല ഒരു രണ്ടു കൂട്ടരും അംഗീകരിച്ച ഒരു ഫോർമുല പ്രമാണത്തിൽ വേണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനെ ഭാഷാപരമായിട്ടും മനസ്സിലാക്കാം, തഫ്സീർ കൊണ്ടും മനസ്സിലാക്കാം. തഫ്സീറും ഭാഷയും തമ്മിൽ എതിരായാൽ ഏതിന് മുൻഗണന നൽകണമെന്ന് കിട്ടണം. ഭാഷാഗ്രന്ഥങ്ങളും ഭാഷാപരമായി ആശയങ്ങളും തമ്മിൽ വ്യത്യാസം വന്നാൽ ഏത് ഭാഷാഗ്രന്ഥത്തിന് മുൻഗണന നൽകണമെന്ന് മനസ്സിലാക്കണം.
തഫ്സീറുകാരുടെ കൂട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ ഏതു തഫ്സീറിന് മുൻഗണന നൽകണമെന്നതിൽ നമ്മൾ രണ്ടു കൂട്ടരും തമ്മിൽ ഒരു നിഗമനത്തിലും ഒരു വ്യവസ്ഥയിലും എത്തണം. അതാ പ്രമാണങ്ങൾ തെളിയിക്കും തെളിയിക്കും തെളിയിക്കൂല എന്ന് പറഞ്ഞാൽ പോരാ. തെളിയിക്കുന്ന സമയത്ത് അത് ന്യായമാണോ അന്യായമാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടരും ഇരുന്നിട്ട് എഴുതിയിട്ടുള്ള വ്യവസ്ഥയാണ് ഇതെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റണ്ടേ? അങ്ങനെ ഒരു വ്യവസ്ഥ എഴുതണം ഇവിടെ. പ്രമാണങ്ങളെ നിങ്ങൾ ഖുർആനെ എങ്ങനെ സമീപിക്കും എന്ന് നമ്മൾക്കൊരു വ്യവസ്ഥയിൽ എത്തിയിട്ട് ഖുർആൻ പറയുക, അപ്പോഴേ ഖുർആൻ മനസ്സിലാക്കുള്ളൂ. ഞങ്ങൾ പറയുന്നത് ന്യായമാണോ അന്യായമാണോ എന്ന് ഞങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തും. ഞങ്ങൾ പറയുന്നത് അന്യായമാണെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. നിങ്ങൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്ന എല്ലാ തെളിവുകളും 100% അന്യായമാണെന്ന് ഞങ്ങൾ തെളിയിക്കും. ഒരു ന്യായമായ തെളിവ് നിങ്ങൾക്കില്ല, പിന്നെ ഞങ്ങൾക്ക് ധൈര്യമല്ലേ? ഒരു ന്യായമായ തെളിവ് നിങ്ങൾക്ക് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്നുള്ളതിന് തെളിവായിട്ട് ഉദ്ധരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ധരിക്കുന്ന എല്ലാ തെളിവുകളും അന്യായമാണ് എന്ന് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങളത് തെളിയിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ തെളിയിക്കാൻ സ്വീകരിച്ച ഫോർമുല മാനദണ്ഡം അത് ശരിയല്ല. ശരിയായ അതാ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞോ. ഞങ്ങൾ ഏതാണോ, ഞങ്ങൾ ഏത് ഫോർമുലയായാലും, ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് ഫോർമുലയായാലും നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ ആ ഫോർമുല തെറ്റാണ്. അപ്പൊ ഞങ്ങൾ പറയും, അല്ല ഞങ്ങളുടെ ഫോർമുല ശരിയാണ്, നിങ്ങളുടെ ഫോർമുലയാണ് തെറ്റ് എന്ന് അവിടെ ഞങ്ങൾ തെളിയിക്കും. അത് ഓരോന്നും ഏതാണ് 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 എന്ന് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പ്രമാണങ്ങൾ എഴുതി, ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കണം. ഞങ്ങൾ വരുത്തണം, വ്യക്തത വന്നു. പല അഭിപ്രായങ്ങളും, ഭാഷാപരമായ പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ ഒരു തഫ്സീർ ഞങ്ങൾ ഉദ്ധരിച്ചു, നിങ്ങൾ പറയാ ഈ തഫ്സീർ നിങ്ങൾ ഉദ്ധരിച്ചേ ശരിയല്ല, ഇതിനേക്കാൾ പ്രമാണബദ്ധമായ തഫ്സീർ ഇതാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഒന്നുകിൽ ഞങ്ങൾ ഉദ്ധരിച്ച തഫ്സീറാണ് പ്രമാണബദ്ധം എന്ന് ഞങ്ങൾ തെളിയിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ധരിക്കുന്ന തഫ്സീർ പ്രമാണ വിരുദ്ധമാണ്, അത് അംഗീകരിക്കുക, അതല്ല വേറെ തഫ്സീറാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ തഫ്സീർ വായിക്കാം. അപ്പൊ ഞങ്ങൾ ആ തഫ്സീർ വായിച്ചു തരും. നിങ്ങൾ തെളിയിക്കും വായിച്ചു തരും. അപ്പോ നിങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണങ്ങളെ അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ഞങ്ങൾ അവിടെ തെളിയിക്കും. ഞങ്ങൾ ഉദ്ധരിക്കുന്നത് തെറ്റാണ് നിങ്ങൾക്ക് പറയാൻ കഴിയോ? നിങ്ങൾക്ക് പറയാം 100% ഞാൻ ഇവിടുന്ന് പറയുന്നു, നിങ്ങൾ ഉദ്ധരിക്കുന്ന മുഴുവൻ പ്രമാണങ്ങളും ഇസ്ലാമിലെ ഒരു ഫോർമുല അംഗീകരിച്ച് ശരിയല്ല എന്ന് ഞങ്ങൾ പറയും. കാരണം അല്ലാഹ് പറയാ ലാ ബുർഹാൻ. ഖുർആന്റെ ഭാഷാപരമായിട്ട് ഭാഷാപരമായ പദങ്ങളിൽ ഭിന്നതയില്ലാന്നോ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഭാഷാപരമായിട്ട് പദങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വരൂലേ? ഭാഷാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തഫ്സീറുകളിൽ ഉണ്ടാകാം, പ്രസംഗിക്കൊക്കെ ചെയ്യും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അതുകൊണ്ട് മധ്യസ്ഥന്മാർ അനുവദിക്കുന്ന സമയമുണ്ട്, ആ സമയത്ത് ഞാൻ പറയും. ഇത് ക്രിസ്മത്സരല്ല, നിങ്ങൾ ഈ കൂടിയ കൗമുണ്ടല്ലോ, ഇവർക്ക് കുറച്ച് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഞങ്ങൾക്ക്. അതിന് തന്നെയാണ് ഇവര് ഞങ്ങളൊരു പരിപാടിയൊക്കെ കേൾക്കാൻ വരൂല. അങ്ങോട്ട് ഉദ്ദേശിച്ചില്ല ഞാൻ. നേരത്തെ കുറച്ച് ആയത്ത നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ തെളിവ് അറിയാണോ സംവാദമാണോ എന്നൊക്കെ. ആ സംവാദത്തിനൊന്നും അവ നിങ്ങളീ മുങ്ങി സംവാദം നടക്കണില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആയത്ത ദിവസമൊക്കെ ഇവരൊക്കെ കേട്ടോട്ടെ എന്നുള്ള എനിക്ക് പറഞ്ഞതൊക്കെ. അപ്പോ പിന്നെ എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണം ഞാൻ പറഞ്ഞതന്നെ പറയുന്നത്, ഞങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണം അത് തെറ്റാണോ, അത് അംഗീകരിക്കാൻ കഴിയാത്തതാണോ നിങ്ങൾക്ക് അവിടെ ബോധ്യപ്പെടുത്താം. ഞങ്ങളൊരു തെളിവ് ധരിച്ചാൽ ഇത് ഇതാണ്, ഇന്ന ഇന്ന കാരണം കൊണ്ട് നിങ്ങൾ ഉദ്ധരിച്ചത് തെളിവല്ല എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഞങ്ങൾ പറയും എന്തുകൊണ്ടാണ് ഇത് തെളിവ് എന്ന് ഞങ്ങൾ പറയും. പിന്നെ ഇതെല്ലാം നജീബ് മൗലവിയും അല്ലെങ്കിൽ സുന്നി ജമാഅത്തും കെഎൻഎമ്മും പറഞ്ഞ് ആളുകളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ പറയുമ്പോ ജനങ്ങൾ കേൾക്കും, ജനങ്ങൾക്കുണ്ട് ബുദ്ധി, അവര് വിലയിരുത്തും ആര് പറഞ്ഞതാണ് ശരി എന്ന്. ജനങ്ങൾ വിലയിരുത്തും, അങ്ങനെ വിലയിരുത്തിയിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞത് 90 കൊല്ലം കൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം ഇങ്ങനെ വളർന്നത്. അത് വിലയിരുത്തുന്ന ജനങ്ങളുണ്ട് നാട്ടിൽ. അപ്പോ നമ്മൾ ഈ പ്രമാണം ഖുർആൻ പ്രമാണമാണ്, സ്വഹീഹായ ഹദീസ് പ്രമാണമാണ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ വാദം ഞങ്ങൾ തെളിയിക്കും. അത് തെളിയിക്കുമ്പോൾ അത് അതിൽ വല്ല തെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ചൂണ്ടിക്കാണിക്കാം എന്തുകൊണ്ട് ഞങ്ങൾ ഇത് ഉദ്ധരിച്ചു എന്ന് ഞങ്ങൾ തെളിയിക്കും. ഖുർആനും സ്വഹീഹായ ഹദീസും നിങ്ങൾ എഴുതിയത് ഞങ്ങൾക്ക് സ്വഹീഹായ ഹദീസ് എന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഖുർആൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രമാണമാക്കുമ്പോൾ ഭാഷാപരമായിട്ടാണോ അതല്ല വ്യാഖ്യാനപരമായിട്ട് തഫ്സീർ സംബന്ധിച്ചാണോ എന്ന് തിരിയണം. തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ആരുടെ തഫ്സീറാണ് മുൻഗണന അർഹിക്കുന്നത് എന്ന് നിങ്ങൾ അവിടെ തെളിയിക്കുമെന്ന് പറയുന്ന മാനദണ്ഡം എന്താണെങ്കിൽ അത് ഇവിടെ അങ്ങ് കുറിച്ചു വെക്കുന്നതിന് എന്താത്ര പ്രയാസം? നിങ്ങൾ അവിടെ പറയാൻ പോകുന്ന ആ മാനദണ്ഡം ഇവിടെ അങ്ങ് രേഖപ്പെടുത്തിയിട്ട് അതനുസരിച്ച് ഒന്നുകൂടെ
രേഖപ്പെടുത്തിയിട്ട് സംസാരിച്ചിട്ട് ബന്ധിതമായിട്ട് നിങ്ങൾ വന്ന് ആ സംസാരത്തിൽ ഇങ്ങനെ റൂട്ടിൽ പോകണമെന്ന് വരുമ്പം പ്രയാസം ഉണ്ടാവും, പ്രസംഗിക്കാൻ കഴിയില്ല അവിടെ. അപ്പൊ ആ പ്രസംഗത്തിന് കഴിയാത്ത ഒരവസ്ഥ വരും. അതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ ഖുർആന് സ്വഹീഹായ ഹദീസ് എന്ന് പറയുമ്പോ ഖുർആനിനെ ഭാഷാപരമായിട്ടാണോ അതോ തഫ്സീറുകൾ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ പ്രമാണിക്കുക? രണ്ടും തമ്മിൽ എതിരായാൽ അത് ഭാഷാപരമായതിനെ മുന്തിക്കുമോ അതോ തഫ്സീറിനെ മുന്തിക്കുമോ? ഭാഷയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ ഏതിനാണ് മുൻഗണന നൽകുക? ഇതൊക്കെ നമ്മളെ ഉസൂലിൽ ഉണ്ട്, അതിനൊക്കെ ഒരു വ്യവസ്ഥ. ഈ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കി തരാൻ നിങ്ങളും ഞമ്മളും രണ്ടു കൂട്ടരും പഠിച്ചവരാണ്. ആ പഠിച്ച വ്യവസ്ഥ പ്രകാരം നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ട് ആ രേഖക്കനുസരിച്ച് തന്നെ പോണം. അങ്ങനെ വരുമ്പോൾ ആ വ്യവസ്ഥ എന്നറിയാം. നിങ്ങൾ ഖുർആനും സുന്നത്തും എന്നറിയാം, അത് ഞമ്മളും എഴുതുക, ഞമ്മളും അതും ആയിക്കോട്ടെ എന്ന് പറയാ, എന്നിട്ട് അവിടെയും പോയി പ്രസംഗിക്കുക, ഇനി സംവാദത്തിൽ വരുമ്പോൾ പ്രസംഗിക്കുക. ഇങ്ങനെ വന്നാൽ ഇത് സംസാരമാവില്ല. വ്യവസ്ഥ നിശ്ചയിക്കൽ വ്യവസ്ഥയാവണം. ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങളിപ്പോ പറഞ്ഞു, നേരത്തെ മാതിരി തന്നെ നിങ്ങൾ പറഞ്ഞു ഇത് നമ്മൾ പറയാം, ഈയൊരു ഉസൂലുണ്ട്. അപ്പൊ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ ആയത്ത് തെളിവല്ല എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉസൂൽ ഉണ്ടാകണമല്ലോ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ വാദം, ഞങ്ങൾ എഴുതിയ വാദം തെറ്റാൻ തെളിയിച്ചില്ലെങ്കിലും നിങ്ങളുടെ വാദം ശരിയാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഉസൂൽ ഉണ്ടാവുമല്ലോ. ആ ഉസൂൽ നിങ്ങൾ പറയ്, ഏത് ഉസൂലിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവിടുന്ന് പറഞ്ഞോ? ഞങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ധരിക്കുന്ന മരിച്ചുപോയ മഹാമാരോട് പ്രാർത്ഥിക്കുന്നത് അത് ശിർക്കല്ല എന്നതിന് തെളിവായി ഉദ്ധരിക്കുന്ന ആയത്ത് അത് നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ് എന്ന് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ പറ ഇതാ ഇന്ന ഉസൂൽ അനുസരിച്ചാണ് ഞങ്ങൾ അത് ശരിയാണെന്ന് തെളിയിച്ചത് എന്ന് നിങ്ങൾ പറയുമ്പോ ആ ഉസൂലിൽ നിങ്ങൾ കാണിച്ച കാപട്യം എന്താണെന്നുള്ള ഞങ്ങൾ പറയും. അതേപോലെ ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ പറഞ്ഞൊരു ഉസൂലുണ്ട്, നിങ്ങൾ പറഞ്ഞൊരു ഉസൂലുണ്ട്. അപ്പൊ ഏത് ഉസൂല്? നിങ്ങൾ അംഗീകരിക്കുന്ന ഉസൂല്, നിങ്ങൾ മനസ്സിലാക്കിയ ഉസൂൽ അനുസരിച്ച് നിങ്ങൾ തെളിയിച്ചോ. ഞങ്ങൾ ഉദ്ധരിക്കുന്നതിനുള്ള തെളിവ് ഞങ്ങൾ പറയും, ആ തെളിവ് തെറ്റാണ് നിങ്ങൾ തെളിയിച്ചോ. അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ആര് പറയുന്നതാണ് തെളിവ്, ആര് പറഞ്ഞതാണ് ശരി, ആര് പറയുന്നതാണ് പ്രമാണങ്ങളോട് യോജിച്ചത് എന്ന്. അതല്ലാതെ ഇതെല്ലാം കൂടി ഇവിടെ എഴുതി വെച്ച് ഇങ്ങനെ ഓരോന്നോരോന്ന് എഴുതി വെക്കുന്ന ഒരു രീതി അത് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ പ്രമാണങ്ങൾ എഴുതി ഇതിനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് സംവാദം നടത്തേണ്ടത്, വിഷയാവതരണ ആചാരി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് തീർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ല എന്നത് നിങ്ങളുടെ പക്ഷത്തിന് ആവശ്യമില്ല എന്നാണ്, നമ്മളുടെ പക്ഷത്ത് ആവശ്യമുണ്ട്. ജനങ്ങൾക്ക് ഒരു പക്ഷേ ആവശ്യം ഉണ്ടാവും, ആവശ്യം ഉണ്ടാവില്ല, രണ്ടും വരാം. ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് വ്യക്തമായി ഒരു ശരിയായ ഫോർമുലയിൽ എത്തിയിട്ട് ആ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഏതിന് മുൻഗണന നൽകും എന്നതിലെ ഉസൂല് നിങ്ങൾ അംഗീകരിക്കുന്നത് എന്താണോ അത് തന്നെയാവണം ഞങ്ങളുടെ റൂട്ടും. അത് മനസ്സിലാക്കാനാ, ഞങ്ങൾക്കും ഉസൂലുണ്ട്, നിങ്ങൾക്ക് വേറൊരു ഉസൂലാണെങ്കിലോ? അത് നമുക്ക് തിരിയണ്ടേ? നിങ്ങൾക്കും ഞമ്മൾക്കും അതിലെന്താണ് മാനദണ്ഡമെങ്കിൽ അത് ഇവിടെ ഈ കൂടിയിട്ടുള്ള ജനങ്ങൾക്കും കൂടി മനസ്സിലാവണം. ഏത് സമയത്തും തർക്കം വന്നാൽ ആ തർക്കം വരുന്നവർക്ക് എടുത്തു കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. രണ്ടു കൂട്ടരും തമ്മിൽ എഴുതിയതാണ് ഈ മാനദണ്ഡം. തമ്മിൽ എതിർപ്പ് വന്നാൽ, തഫ്സീറുകൾ തമ്മിൽ എതിർപ്പ് വന്നാൽ ഇന്നതിന് മുൻഗണന നൽകണം. ഭാഷയിൽ മുൻഗണന നൽകേണ്ട ഇമാമുകൾ ഇന്നത്, ബന്ധങ്ങൾ ഇന്നത് എന്ന് നമ്മൾ മുൻഗണനാടിസ്ഥാനത്തിൽ എഴുതി വെച്ചിട്ടായാൽ അതല്ലേ സുഖം? അതിന്റെ ഒരു ആവശ്യമില്ല എന്നാ പറഞ്ഞത്. ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ പ്രമാണത്തിൽ നിന്ന് തെളിവുദ്ധരിക്കും. അത് നിങ്ങൾ ഖണ്ഡിക്കുകയാണെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ തെളിവ് പറഞ്ഞത്? ഞങ്ങൾ എങ്ങനെ എന്തടിസ്ഥാനത്തിൽ ഈ ആയത്തെ ഞങ്ങൾ തെളിവുദ്ധരിച്ചു? എന്ന ആയത്ത് ഞങ്ങൾ എന്തടിസ്ഥാനത്തിൽ തെളിവുദ്ധരിച്ചു? എന്ന ആയത്ത് എന്തടിസ്ഥാനത്തിൽ ഞങ്ങൾ തെളിവുദ്ധരിച്ചു? ഇത് ഞങ്ങൾ അവിടെ വിശദീകരിക്കും. ഇനി ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ? നിങ്ങൾക്ക് പറയാം നിങ്ങൾ ആ പറഞ്ഞത് ഉസൂലുകൾക്ക് നിരക്കുന്നതല്ല. അപ്പൊ ഞങ്ങൾ പറയും എന്ത് ഉസൂലിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഉദ്ധരിച്ചത്. അത് ഇവിടെ എഴുതേണ്ട കാര്യമല്ല. ഇങ്ങനെ ഓരോന്നിനും ഏത് തഫ്സീർ, ഏതായത്, ഏത് ഹദീസ്, ഹദീസിന്റെ വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ ഏത് ഏത് തഫ്സീർ, ഏത് ഭാഷാ കിതാബ്, അതൊന്നും ഇവിടെ എഴുതേണ്ടതല്ല. അത് അവിടുന്ന് ഞങ്ങൾ പറഞ്ഞതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദ്യം ചെയ്യാം. ഞങ്ങളത് കൃത്യമായി എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രമാണങ്ങൾ ഉദ്ധരിച്ചത്, ഞങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ആയത്ത് ഓതിയത്, ഞങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഹദീസ് ഉദ്ധരിച്ചത് എന്ന് ഞങ്ങൾ പറയും. ഞങ്ങളത് കൃത്യമായി പറയും. ഇതെന്താന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ എഴുതാൻ ഇഷ്ടപ്പെടാത്ത പ്രാർത്ഥന എന്ന വിഷയത്തിൽ ഉൾപ്പെട്ടു. അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നു, അത് നിങ്ങളെ പേടിപ്പിക്കുന്നു. കാരണം നിങ്ങൾക്ക് തന്നെ സംസ്ഥാനത്തിന്റെ സ്റ്റേജിലും കേരള സുന്നി ജമാഅത്തിന്റെ സ്റ്റേജിലും അല്ല, സംസ്ഥാനയുടെ വേദിയിലുള്ള നിങ്ങൾക്ക് തന്നെ രണ്ടഭിപ്രായമാണ്. പ്രാർത്ഥിക്കാന്ന് പറയുന്നുണ്ട് നിങ്ങള്, എന്നാ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് സ്ത്രീകൾക്ക് മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയാൻ പോലെയാണെന്നും പറയുന്നുണ്ട് നിങ്ങള്. രണ്ടും പറയാൻ ആളെ
തന്നെയാണ് നിങ്ങൾ. അപ്പോ ഈ വാദത്തിൽ ഒരു മാറ്റം, അതുകൊണ്ടാണല്ലോ ഇസ്തിഗാസ ഇപ്പൊ ഇസ്തിഷ്വാക്ക് ആയത്. ഇവിടെ ഇസ്തിഗാസ ആയത് നിസ്രത്തില്, ഇപ്പൊ നിങ്ങൾ ഇസ്തിഗാസ അല്ല പ്രസംഗിക്കണത്, ഇസ്തിഷ്വാ പ്രസംഗിക്കണത്. എന്താ മാറ്റേണ്ടി വന്നത്? ഞങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ച് തെളിയിച്ചു. മക്കയിലെ മുശ്രിക്കുകൾ ഇസ്തിഗാസ നടത്തിയ തെളിവുകൾ ഇഷ്ടം പോലെ, മുഫസ്സിറുകൾ പറഞ്ഞത് ഇഷ്ടം പോലെ ഞങ്ങൾ ഉദ്ധരിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ആ പഴയ ലൈന് പോയാ സംഗതി നടക്കൂല, അതിനൊരു പുതിയ ഇസ്തിഷ്വാങ്ങൾ ഉണ്ടാക്കി. അന്ന് മുതൽ നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഈ ഇസ്തിഷ്വാങ്ങൾ പറയാൻ തുടങ്ങിയ മുതൽ. നിങ്ങളൊന്ന് കിട്ടണം, അതാ നിങ്ങളുടെ കേന്ദ്രം. നിങ്ങളുടെ കേന്ദ്രനാദാപുരം കേരളത്തിൽ നിങ്ങളെ ഏറ്റവും വലിയ ആസ്ഥാനല്ലേ, ആ ആസ്ഥാനത്ത് സംവാദത്തിന് ഞങ്ങൾ തയ്യാറായത്. ഞങ്ങളെ ജമീയത്തുൽ ഉലമ പൂർണ്ണമായും അവിടുത്തെ നിങ്ങളുടെ മധ്യസ്ഥന്മാര് പറഞ്ഞ വ്യവസ്ഥ പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്താതാണ് ഇത് നടക്കട്ടെ. നാദാപുരത്ത് നടക്കണമെന്നായിരുന്നു ഞങ്ങൾ പുതിയ, അതേതായാലും നടന്നില്ല, ഇവിടെ നിങ്ങൾ കിട്ടണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. വ്യവസ്ഥ രൂപപ്പെടുത്തി എഴുതണേ ഉള്ളൂ നമ്മൾ. ഈ വ്യവസ്ഥയിൽ എഴുതുമ്പോൾ നമ്മൾക്ക് എല്ലാ പ്രശ്നങ്ങളും അവ്യക്തതകളും നീക്കിയിട്ട് എഴുതണം. കൂടുതൽ ഉച്ചത്തിൽ സംസാരിച്ചിട്ട് കുറേ ആയിട്ടും പിന്നെ പതുക്കെ വന്നുകൊണ്ടൊന്നും അത് നമ്മളിങ്ങനെ സംസാരിക്കാനല്ലേ ഉള്ളൂ. ഖുർആൻ എന്ന് ഒന്നാമതും രണ്ടാമത് സ്വഹീഹായ ഹദീസും എന്ന് നിങ്ങൾ പറയുമ്പോൾ ഖുർആനും സ്വഹീഹായ ഹദീസും തമ്മിൽ ആശയം വ്യക്തമാക്കുന്നതിൽ രണ്ടും തമ്മിൽ വിരുദ്ധ വീക്ഷണം വന്നാലോ, അഭിപ്രായ വ്യത്യാസം നമ്മളെ രണ്ട് പക്ഷത്തും വന്നാലോ ഏതിന് മുൻഗണന നൽകണം? എങ്ങനെ ഖുർആനെ തന്നെ തഫ്സീർ അനുസരിച്ചു ഭാഷാപരമായിട്ടും മനസ്സിലാക്കാം. അതിൽ ഭാഷാപരമായിട്ടും തഫ്സീർ അനുസരിച്ചും അഭിപ്രായ വ്യത്യാസവും ഭീഷണ വ്യത്യാസവും വന്നാൽ ഏതിന് മുൻഗണന നൽകണം? ഭാഷാപരമായിട്ടുള്ളതിൽ പല ഭാഷാഗ്രന്ഥങ്ങൾക്കും പല അർത്ഥങ്ങളാവാം, അതിൽ ഭിന്നിപ്പും തർക്കവും വന്നാൽ അത് എങ്ങനെ പരിഹരിക്കണം? ഇതിന് നമ്മൾ ഉണ്ടെന്ന് പറയുന്ന ഉസൂല് ഉണ്ട്, ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കും അറിയാം, അതവിടെ ഇരിക്കട്ടെ. അത് അപ്പം പറയാമെന്ന് പറഞ്ഞാൽ ആ ഉസൂല് ഇവിടെ എഴുതി വെച്ചാൽ എന്താ കുഴപ്പം? ആ ഉസൂല് ഇവിടെ എഴുതി വെച്ചിട്ട് ആ ഉസൂൽ അനുസരിച്ചിട്ട് തർക്കമില്ലാതെയാക്കേണ്ട വിഷയം? ഉദോഹിനി അസ്തജിബലക്കുന്ന നിങ്ങൾ ഓദീനി തന്നെ നിങ്ങൾ ഭാഷാപരമായിട്ട് ഉദോഹിനി എന്നാ പറയുന്നത്. വേറൊരു കൂട്ടർ തഫ്സീറിലായിട്ട് ഭാഷയിൽ തന്നെ ഉദുഊനിക്ക് ഉഴുബുദുനി എന്നാ പറയുന്നത്, ഒരു കൂട്ടർ മറ്റൊന്നാ പറയുന്നത്. അങ്ങനെ ഒന്ന് പറയുമ്പോൾ ഈ ഉദുഊനി എന്നതിന് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടേ? മാനദണ്ഡം ഏതെടുക്കണമെന്ന്? യദുഊന എന്ന് പറയുമ്പോഴും ഉദുഊനി എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇലാഹാണെന്ന് വിളിക്കുന്നതാണ് നല്ലൊരു കൂട്ടം മുഫസ്സിരീങ്ങൾ എഴുതുന്നത്. ഇലാഹാണെന്ന് വിളിക്കുന്ന, നിങ്ങൾ പറയുന്നത് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്നാണ്. വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥം ഒരൊറ്റ ഭാഷാഗ്രന്ഥത്തിലും ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെന്ന് 90 കൊല്ലമായി പറഞ്ഞു വന്നത് എത്ര തവണ ഞങ്ങൾ നമ്മളെ നേർക്കുന്ന ഒരു പരിപാടി കൊണ്ട് മാറ്റേണ്ടി വന്നു, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? അപ്പൊ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്ന് എഴുതിയത് ഭാഷാപരമായി തെറ്റാണ് എന്ന് മനസ്സിലായത് എന്തുകൊണ്ടാണ്? ഭാഷാഗ്രന്ഥങ്ങളെ നമ്മൾ അവലംബിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോളാ ആ തരം ഭിന്നിപ്പുകൾ വരാതിരിക്കാന് നമ്മൾ ഉദുഊനി എന്നൊരു പദം വന്നു, യദുഊന എന്നൊരു പദം വന്നു. അത് തന്നെയാണല്ലോ ഈ വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെ ഓതുന്ന, ഇത്രയും കാലമായിട്ട് ഓതുന്ന പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇന്നും നിങ്ങൾ ഓതുന്നതായത്തതല്ലേ? പുതിയതായിട്ട് പുതുതായിട്ട് വരുന്ന വാദത്തിനായി ഓതുന്നത്. ഈ ഓതുന്നതിലൊക്കെ ഭിന്നിപ്പ് എവിടെയാ കിടക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരർത്ഥം നിങ്ങൾ അങ്ങ് വെക്കുകയാണ്. ആ അർത്ഥം വെക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഭാഷാപരമായിട്ടാണ് നിങ്ങൾ അർത്ഥം വെക്കുന്നതെങ്കിൽ അത് തിരിയണം. ഭാഷാപരമായിട്ട് തന്നെ വിവിധ ഭാഷാർത്ഥ ഗ്രന്ഥങ്ങളിൽ വിവിധ അർത്ഥങ്ങളിൽ വന്നാൽ ഏതിന് മുൻഗണന നൽകണം, ഏതിന് പ്രാമുഖ്യം നൽകണം, അതിന് നമുക്ക് മൗലികമായ നിയമമുണ്ട്, മാനദണ്ഡമുണ്ട്, ഉണ്ടാകണം. അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കും വേണം. നമുക്കറിയാവുന്ന ആ ഉസൂല് രേഖപ്പെടുത്തി വെക്കണം എന്നാ പറയുന്നത്. ഭിന്നിപ്പ് വന്നാൽ അത് തീർക്കാൻ ശരിക്കും അതിനൊരു മാനദണ്ഡം വേണം. നിങ്ങൾ തെളിയിച്ചോ ഞങ്ങൾ തെളിയിച്ചോ, നിങ്ങൾ തെളിയിക്കും ഞങ്ങൾ തെളിയിക്കും എന്നാ എന്തുകൊണ്ട് തെളിയിക്കും? മാനദണ്ഡമില്ലാതെ തെളിയിക്കുക. ആയത്ത് ഹദീസ് എന്നതിന്റെ ആശയത്തിൽ മനസ്സിലാക്കുന്നതിലാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസം വരുന്നത്. അത് തീർക്കാൻ മാനദണ്ഡം എന്താന്ന? ഈ വാദത്തിലെ അഭിപ്രായ വ്യത്യാസം തീർക്കാൻ ഖുർആൻ മാനദണ്ഡം. ഖുർആനിൽ നിന്ന് അത് മനസ്സിലാക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ അത് തീർക്കാനുള്ള മാനദണ്ഡം, ഇതാ നമ്മൾ സംസാരിക്കുന്നത്. അത് പ്രമാണങ്ങളുടെ മാനദണ്ഡം വെച്ചിട്ട് മാത്രമേ തിരിയുള്ളൂ. ഏതിന് മുൻഗണന നൽകണം, എങ്ങനെ പ്രമാണങ്ങളെ സമീപിക്കും, പ്രമാണങ്ങൾ പ്രമാണങ്ങളാകുന്നത് ഏത് രീതിയിൽ നിന്ന് വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതാണ് വളരെ കൃത്യമായി ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ആ വായത്തിന് അതന്നെ ഞങ്ങൾക്ക് ഓതാനുള്ളൂ. കാരണം അള്ളാന്റെ റസൂല് മുശ്രിക്കുകൾക്ക് ഓതിക്കൊടുത്ത ആയത്ത്, അള്ളാഹല്ലാത്തവരോട് പ്രാർത്ഥിച്ചവർക്ക് ഓതിക്കൊടുത്ത ആയത്ത്, അതല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് വേറെ ആയത്ത് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അതേ ആയത്തന്നെ ഞങ്ങൾക്ക് ഇന്നും എഴുതാനുള്ളത് ഖിയാമത്താണ് വരെ ഞങ്ങൾക്ക് ഓതാനുള്ളതാണ്. ആ ആയത്തുനിന്നാണ് നിങ്ങൾക്ക് തെളിവില്ല എന്ന് പറഞ്ഞത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് മനസ്സിലാക്കിയതും. പിന്നെ വിളിച്ചു പ്രാർത്ഥന, വിളിച്ചു പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തന്നെ എഴുതിയതാണ്. സുന്നികൾ മഹാത്മാക്കളുടെ കബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്.
അതിന് തെളിവില്ലാതെ വന്നപ്പോൾ നിങ്ങൾ ഇസ്തിശ്വാക്ക് ചാടിയത്, ഞങ്ങൾ ചാടിയിട്ടില്ല. നിങ്ങളിപ്പോ ഇസ്തിശ്വാക്ക് ചാടി, നിങ്ങൾ തന്നെയാ പറഞ്ഞത് ഇസ്തിഹാസക്ക് പ്രാർത്ഥന നടത്തും. അതോ കാന്തപുരത്തിന് മറുപടി ആയിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞത്? കാന്തപുരം പറഞ്ഞു, സുന്നികൾ കബർ സന്ദർശനത്തിലൂടെ കബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കബർ സന്ദർശനവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ശിർക്കാണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. നുസ്രത്ത് എന്ത് പറയുന്നു? അതിനാ നുസ്രത്ത് ഉത്തരം പറഞ്ഞത്, ആരും പറയാത്ത ശിർക്ക് തെളിയിക്കാൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? സുന്നികൾ മഹാത്മാക്കളുടെ കബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഹാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അതിനാണ് യദുവനാന്നുള്ള ആയത്ത് ഞങ്ങൾ ഓഹരുന്നത്. അത് ഇബാദത്താണ് പറയാൻ വേണ്ടി ആ യാബുദൂനാന്നുള്ള തഫ്സീർ ഞങ്ങൾ വായിക്കുന്നത്. ഉദൂനി എന്നുള്ളതിന് ഉഴുബുദൂനി നിങ്ങൾ വ്യാഖ്യാനിച്ച് വിശദീകരിക്കും. അപ്പൊ പറഞ്ഞതാ ബാക്കി, അത് സംവാദത്തിലാ. ഞങ്ങൾ എന്തുകൊണ്ട് ഉദൂനി അസ്തജിബിലക്കും എന്ന ആയത്ത് ഓതുന്നു? നിങ്ങൾക്ക് അത് തെറ്റാണ് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് മാനദണ്ഡം നിങ്ങൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആകാശത്തിന് ചോട്ടിലുള്ള ഏത് മാനദണ്ഡം ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മാനദണ്ഡവും തെറ്റാന്ന് ഞങ്ങൾ തെളിയിക്കും. എന്താ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ വന്നതാ? ഞങ്ങൾ അള്ളാന്റെ ഖുർആൻ എന്ന് ഞങ്ങളൊരായത്ത് ഉദ്ധരിക്കും. നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് ശിർക്കാണെന്നുള്ളതിന്. അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതിന് നിങ്ങൾക്ക് ആകാശത്തിന്റെ ചോട്ടിലുള്ള ഏത് മാനദണ്ഡവും ഉപയോഗിക്കാം. അത് നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ അംഗീകരിച്ചു എന്ന് നിങ്ങൾ രേഖപ്പെടുത്തിയ നിങ്ങളുടെ പുസ്തകങ്ങള്, നിങ്ങളുടെ വാരികകള്, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങള്, ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചിരും. അതൊക്കെ പ്രമാണപ്പായോ? അതൊക്കെ ഞങ്ങൾ തെളിയിക്കും. അപ്പോ അത് അവിടുന്ന് തെളിയിക്കും. എല്ലാം ഇവിടുന്ന് തന്നെ ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെ ഒരു പ്രാക്ടീസ് അല്ലേ, വ്യവസ്ഥ ചെയ്തിട്ട് അവിടുന്ന് അല്ലേ കളി വരാൻ പോണത്. ആ കളിയിൽ നിങ്ങൾ കാണിച്ചു, അത് ഇവിടുന്ന് തന്നെ പഠിക്കണം, ഇവിടുന്ന് തന്നെ മനസ്സിലാക്കണം. അതാ നിങ്ങൾ പറഞ്ഞേ വരും, എന്തെങ്കിലും ഒരു വിഷയമാണ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ മുതഹാമ്പത്താന്നറിയും. ഇതാ കുഴപ്പം. അത് കുഴപ്പം വരുമ്പോൾ ഈ ആയത്തുകൊണ്ട് ഇതാണ് ആശയം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇന്ന ലഫുദിൽ നിന്നും ഇന്ന പദത്തിൽ നിന്നും ഇന്നതാണ് അർത്ഥം എന്ന് മനസ്സിലാക്കണം. ആ ഇന്ന കിതാബിലാണ് ഇന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഏതാണ് ഭാഷയിൽ നിങ്ങൾ സ്വീകരിക്കുന്ന കിതാബ് എന്ന് തിരിയണം. ആ സ്വീകരിക്കുന്ന കിതാബുകൾക്ക് തമ്മിൽ വീക്ഷണ വ്യത്യാസവും അഭിപ്രായ വ്യത്യാസവും വന്നാൽ ഏതിന് മുൻഗണന നൽകിയിട്ട് വിഷയത്തെ നമ്മൾ രണ്ടു കൂട്ടരും സമീപിക്കണമെന്ന് തിരിയണം. തഫ്സീറുകളുണ്ട്, പല തഫ്സീറുകളും. ആ തഫ്സീറുകളിൽ ആദ്യകാലത്തുള്ള തഫ്സീറും പിൽക്കാലത്തുള്ള തഫ്സീറും മധ്യകാലത്തുള്ള തഫ്സീറും ഒക്കെ ഉണ്ട്. അതിൽ തന്നെ പല ഇമാമിയങ്ങളുടെ തഫ്സീറും ഉണ്ട്. ആ തഫ്സീറുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരും. അങ്ങ് നിങ്ങളും നമ്മളും ഉദ്ധരിക്കുമ്പോൾ അത് അഭിപ്രായ വ്യത്യാസം വരുന്ന സമയത്ത് ഏതു തഫ്സീറിന് മുൻഗണന നൽകണമെന്ന് നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാട് നിങ്ങൾ എന്ത് വെക്കുന്നുവോ അത് തന്നെ ഞങ്ങൾ അതേ രീതി ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ഞങ്ങൾ തുടക്കം പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. ഞങ്ങളൊന്നും ഉണ്ടാക്കി വെക്കല്ല. നിങ്ങൾ എന്താണോ ഖുർആനെ സമീപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ പറഞ്ഞ് രേഖപ്പെടുത്തുന്നത് അത് തന്നെ ഞങ്ങളുടേതെന്നാ ഞങ്ങൾ എഴുതാൻ പോണ്. വേറൊന്നുമില്ല. അതെന്തിനാ തർക്കം വരാതിരിക്കാൻ, നീണ്ടുപോകാതിരിക്കാൻ? നിങ്ങൾ ഉദാഹരണം പറയാ, ഭാഷാപരമായിട്ട് മാത്രം ഖുർആനെ സമീപിച്ചിട്ട് നിങ്ങൾ എഴുതിയ വാദം നിങ്ങൾ തെളിയിക്കും, ഞങ്ങളുടെ വാദം തെറ്റാണ് എന്ന് നിങ്ങൾ തെളിയിക്കുന്ന പറയുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കും. ഭാഷാപരമായി മാത്രം ഞങ്ങൾ ഖുർആനെ സമീപിക്കുമെന്ന് പേടിക്കണ്ട, അങ്ങനെ തന്നെ എഴുതി വെക്കും. തഫ്സീർ പ്രമാണമായിട്ട് മാത്രമാണ് എഴുതുകയാണെങ്കിൽ ആ തഫ്സീർ പ്രകാരം എന്നു തന്നെ ഞങ്ങൾ എഴുതും. നിങ്ങൾ എന്താണോ പ്രമാണത്തെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന രീതി അത് തന്നെ ഞങ്ങൾ എഴുതും. ഞങ്ങൾ അതേ രീതി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വാദം തെറ്റാണെന്നും ഞങ്ങളുടെ വാദം ശരിയാണെന്നും സമർത്ഥിക്കും സംവാദത്തിൽ. അതിന് രണ്ടു കൂട്ടരും സംസാരിക്കുന്നത് മനസ്സിലാക്കുന്ന അതേ രീതിയിൽ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു പോയിന്റ് പ്രമാണം സംബന്ധിച്ച് വരിക തന്നെ വേണം. അതില്ലാ നടക്കില്ല. എന്നിട്ടാണ് പിന്നെ അഭിപ്രായ വ്യത്യാസം വന്നു ഭാഷാപരമായിട്ട്. എന്നാൽ ഏതിന് മുൻഗണന നൽകും? സ്വഹീഹായ ഹദീസായാലും വേണത്. നിങ്ങൾക്ക് ഇത്രയോ കാലമായി സ്വഹീഹായ ഹദീസ് സ്വഹീഹായ ഹദീസ് എന്ന് പറയുന്നു. സ്വഹീഹായ ഹദീസ് ഒരു കൂട്ടർ ഓയിത്തരുമ്പോൾ നിങ്ങൾ സ്വഹീഹായ ഹദീസ് അല്ല എന്നറിയും. എന്ത് മാനദണ്ഡത്തിൽ? എന്താണ് സ്വഹീഹായ ഹദീസ്? സ്വഹീഹായ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുന്ന മാനദണ്ഡം എന്താണ്? സ്വഹീഹായ ഹദീസ് സംബന്ധിച്ചും ഈ പ്രമാണശാസ്ത്രജ്ഞന്മാരുടെയും മുഹദ്ദിസീങ്ങളുടെയും അഭിപ്രായത്തിൽ ഭീഷണ വ്യത്യാസമുണ്ട്. ഏതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിൽ ഏതിനാണ് നിങ്ങൾ മുൻഗണന നൽകുന്നത്? ഇബ്നു ഹജർ അസ്കലാനിക്കും ഇമാം നവവിക്കും സ്വഹീഹായ ഹദീസ് സംബന്ധിച്ച് ഭിന്ന വീക്ഷണമുണ്ടെങ്കിൽ ആ ഭിന്ന വീക്ഷണത്തിൽ നിന്ന് ഏത് വീക്ഷണ പ്രകാരമാണ് നിങ്ങൾ സ്വഹീഹായ ഹദീസ് എന്ന് പറയുന്നത് എന്ന് അറിയണം. രണ്ടുപേരുടേതും വ്യത്യസ്തമാണെങ്കിൽ അതിൽ ഏതിനാണ് നിങ്ങൾ മുൻഗണന നൽകുന്നത് എന്നറിയണം.
നിങ്ങൾ ഇബ്നു തീമിയയുടേതോ ഇബ്നു ഖയ്യിമിന്റേതോ പറഞ്ഞിട്ടാ സ്വഹീഹ് എന്ന് അറിയുന്നത്? അദ്ദേഹം സ്വഹീഹല്ല എന്നാ സ്വഹീഹല്ല എന്നാണ്, ഇബ്നു ഖയ്യിമ സ്വഹീഹാണ് എന്നാ സ്വഹീഹാണ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റൂലല്ലോ. നിങ്ങൾ എഴുതുന്നത് അതാണെങ്കിൽ നിങ്ങൾ എഴുതിയ അത് തന്നെ ഞങ്ങൾ സമ്മതിക്കും, അതിനൊരു വിഷയമല്ല. നിങ്ങൾ ഏതാണോ എഴുതുന്നത് അത് നിങ്ങൾ പറയണം. ഖുർആനെ ഭാഷാപരമായിട്ടാണോ അതല്ല തഫ്സീർ കൊണ്ടാണോ? ഭാഷാപരമായിട്ടാണെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ അതിന് മുൻഗണന നൽകുന്നതിൻ്റെ അടിസ്ഥാനവും വീക്ഷണവും നിങ്ങളുടെ അടുക്കൽ എന്ത്? അതുപോലെ തഫ്സീർ സംബന്ധിച്ചാണെങ്കിൽ തഫ്സീറുകളിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ അതിൽ ഏതിന് മുൻഗണന നൽകണം എന്നതാണ് നിങ്ങളുടെ നിലപാട്. ആ കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്താണോ പ്രമാണങ്ങളുമായി അതേ കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഞങ്ങളുടെ വാദം തെളിയിക്കും, നിങ്ങളുടെ വാദം ശരിയല്ലെന്ന് തെളിയിക്കും. അതിവിടെ എഴുതണം. ഞാൻ നേരത്തെ ഒച്ചത്തിൽ പറഞ്ഞ നിങ്ങൾ വല്ലാതെ തന്നെ കുറ്റം പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഒച്ചല സംസാരിച്ച്. അപ്പോ അപ്പൊ ഒച്ച കൂട്ടണ്ട, അപ്പൊ ഒച്ച കൂട്ടണം. അത് ഞാൻ ആദ്യം കൂട്ടി, അത്രയേ ഉള്ളൂ. അപ്പോ ബാക്കിയുള്ളതിലൊക്കെ പോലെ അതിലും ഞാൻ ആദ്യം ചെയ്തെന്ന് മാത്രം. എന്നാലും പോട്ടെ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിരുന്നു, ഞങ്ങളൊരു തെളിവ് ധരിച്ചു, ആ തെളിവ് തെറ്റാണ്, അത് പ്രമാണമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് മാനദണ്ഡം ഉപയോഗിച്ചും നിങ്ങൾക്കത് തെറ്റാണെന്ന് പറയാം. എന്നാൽ നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ എഴുതിയ മാനദണ്ഡങ്ങളുണ്ട്, നിങ്ങൾ പറഞ്ഞ മാനദണ്ഡങ്ങളുണ്ട്, നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയ മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വാദം തെറ്റാണ് എന്നും ഞങ്ങൾ ഉദ്ധരിച്ച പ്രമാണമാണ് ശരിയെന്നും ഞങ്ങൾ തെളിയിക്കും. അത് അവിടെ തെളിയിക്കണ്ട, അല്ലാതെ അവിടെ ഇവിടെ ഞങ്ങൾ മുതുഹാമത്താൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മുതുഹാമത്താൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെ, അപ്പോ അത് ഒരുപാടാക്കി മനസ്സിലായി, നിങ്ങൾക്ക് മാത്രല്ല. അപ്പൊ മുതുഹാമത്താനാണ് ഇത് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, മുതുഹാമത്താനാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് മറുവിഭാഗത്തിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഉദ്ധരിച്ചത് മുതുഹാമത്താനല്ല എന്ന് മറുവിഭാഗത്തിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ നിങ്ങൾക്കും തെളിയിക്കാൻ കഴിയില്ല, അതേപോലെ നിങ്ങൾക്കും തെളിയിക്കാൻ കഴിയില്ല. അതൊരു വിഷയം. അപ്പോ അത് മുതുഹാമത്താനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അത് മുതുഹാമത്താൻ എന്നാണ് പറയും. അപ്പൊ നിങ്ങൾ പറയാ അത് മുതുഹാമത്താനല്ല, നേരെ മറിച്ച് ഇതാ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, നൂഹ് നബിയെ, കാക്കനെ എന്ന് വിളിച്ചു തേടാൻ അള്ള നിർദ്ദേശിച്ചതാണിത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഞങ്ങൾ മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന പോലെ ഇബ്രാഹിം നബിയെ വിളിച്ചിട്ടുണ്ട്, ഇസ്മായിൽ നബിയെ വിളിച്ചിട്ടുണ്ട്, നൂഹ് നബിയെ വിളിച്ചിട്ടുണ്ട്, ബദരീങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഉഹദ് യുദ്ധത്തിൽ ഷഹീദായവരെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അതൊക്കെ തെളിവല്ല, ഒക്കെ വെറുതെ പറയണമെന്ന് ഞങ്ങളപ്പോ പറയും. സഹീഹായ ഹദീസ്, നിങ്ങളൊരു ഹദീസ് ഉദ്ധരിക്കും, ഞങ്ങൾ പറയും ഇത് സഹീഹല്ല, ഇത് സഹീഹല്ലാന്ന്, സഹീഹല്ല അതെല്ലാരും അംഗീകരിച്ചോളാം. ഇനി എല്ലാരും പോയിക്കോ, വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ എന്നല്ല ഞങ്ങൾ പറയാം. സഹീഹല്ലാന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിന്റെ കാരണം പറയും. ആ കാരണത്തിൽ ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കത് പറയാം, നിങ്ങൾക്ക് ഉദ്ധരിക്കാം എന്തുകൊണ്ട് ഇത് സഹീഹാണ് എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരും എന്താണ് ഇത് സഹിയാണ് അല്ല എന്നതിന് പറയുന്ന മാനദണ്ഡം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നമ്മൾ ജനങ്ങൾക്കുണ്ട്, അത് അവര് മനസ്സിലാക്കും. അപ്പൊ പിന്നെ ബാക്കി ആയിരിക്കും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെയാണ് നമ്മളെക്കാളും ചെറുത്. അവര് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതി 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 ഓരോന്ന് എഴുതി വെക്കണം എന്നില്ല, അതൊക്കെ അവര് മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞത്, നമ്മളെ മേലെ അല്ലാതെ പോലെ താഴെ എന്നല്ല ഞാൻ പറഞ്ഞത്, അത് മറ്റേ ഏത് മെൻസസ് സ്ത്രീകൾക്ക് മാത്രം തന്ന പോലത്തെ വ്യാഖ്യാനാണ്. ഒരുപാട് കാലം നമ്മൾ തെരുവ് പ്രസംഗം നടത്തി, അന്ന് ഒരു കൂട്ട് അവര് നല്ല മറ്റേ കൂട്ട് നല്ല കാരണം അങ്ങനെ അങ്ങനെ പിരിഞ്ഞു പോകും. ഇന്ന് ഒരു കൂട്ട് നടത്തിയ നാളെ ഖണ്ഡിച്ച് മറ്റു കൂട്ട് നടത്തും, വീണ്ടും അങ്ങനത്തെ നടന്ന് പിരിയാനാണോ ഉദ്ദേശിക്കുന്നത്? അതോ നേർക്ക് നേരൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംവദിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എന്തിന് വെറുതെ പൊയ്വടി വെക്കുന്നു? ഉണ്ടയില്ലാത്ത വെടി ഇത് പരിഹരിക്കണം. വെടി വെക്കുന്നത് ഉണ്ടയില്ലാതാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിലും ആ ഉണ്ട കൊണ്ട് നിങ്ങൾക്ക് വല്ലാതെ പരിക്ക് പറ്റുന്നുണ്ട്. ഉണ്ടയില്ലാത്ത വെടി കൊണ്ട് നിങ്ങൾ ഇങ്ങനെ തളർന്നുവാണെങ്കിൽ ഇനി ഞങ്ങൾ ഉണ്ട കൂടി വെച്ചാൽ എന്താ നിങ്ങൾ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങൾ വെച്ചത് വളരെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്താണ്, അത് കൊള്ളേണ്ടിടത്തൊക്കെ കൊണ്ടിട്ടുണ്ട്, അത് കൊള്ളുന്നുമുണ്ട്. അപ്പൊ ഞങ്ങളുടെ വെടി വളരെ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്, ആ വെടിയാണ് മുതുഹാമത്താനൊക്കെ. അപ്പോ ഞാന് പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങൾ തെളിവ് പറയും, ഞങ്ങൾ പ്രമാണങ്ങൾ പറയും. മൂപ്പരും പറഞ്ഞോട്ടെ എന്ന് മൂപ്പര് പറയുമ്പോ ഇടയ്ക്ക് നമുക്ക് സുഖമാണ്, കൂട്ടത്തിലൊരു മൂത്ത ആള് എന്നുള്ള നിലക്ക് മൂപ്പര് പറയുമ്പോ മൂപ്പര് പറയട്ടെ ഇടക്ക്, അതൊരു സുഖല്ലേ. മാത്രല്ല എനിക്കും ഒരു ഒച്ച കുട്ടി എന്നൊക്കെ എനിക്കും പറയണമെങ്കിൽ മൂപ്പര് പറയണം, നിങ്ങളെക്കാളും ഒച്ചത്തിൽ മൂപ്പരാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, ഇടങ്ങാറുണ്ട് മൂപ്പര് പറയണേ. അതൊക്കെ മൂപ്പര് പറഞ്ഞോട്ടെ, അങ്ങനെ നിങ്ങൾ മൂപ്പര തടയൊന്നും വേണ്ട.
അതൊക്കെ നമ്മൾ എന്തായാലും നിങ്ങൾ ഒരു ഒരു സൂര്യന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരല്ലേ, അപ്പൊ അതിനെതിരായിട്ടൊന്നും മൂപ്പരൊന്നും പറയില്ല. അപ്പോ ഏതായാലും ഞാൻ പറഞ്ഞു, ഞങ്ങള് പ്രമാണം എന്തിനാണ് ഇത് എന്നെ വീണ്ടും പറയുന്നതാണ്, പ്രമാണം ഞങ്ങൾ ആയത്തോത്. ആ ആയത്ത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അത് പ്രമാണം അംഗീകരിക്കാൻ പറ്റുന്ന പ്രമാണമല്ല? നിങ്ങൾക്ക് പറയാം എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്ന പ്രമാണമാണ്, ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു തെളിവ് എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾ തെളിയിക്കും. അത് അവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ ഏതൊക്കെ കിതാബുകള് തഫ്സീറുകള് ഏതൊക്കെ തഫ്സീറുകള് ഏതൊക്കെ ഹദീസ് കിതാബുകള് ഏതൊക്കെ ഉസൂലിന്റെ കിതാബുകള് ഏതൊക്കെ ഉസൂലിൽ ഹദീസിന്റെ കിതാബുകള് ഏതൊക്കെ തഫ്സീറിന്റെ ഉസൂലുകള് ഏതൊക്കെ ഭാഷാ കിതാബുകള്, അതിൽ ആദ്യം ഏത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും അഭിപ്രായം വന്നാൽ പിന്നെ ഏത് എന്നൊന്നും ഇവിടെ എഴുതേണ്ടതല്ല. അത് ഞങ്ങൾ ഉദ്ധരിക്കുമ്പോ അതിൽ എന്തെങ്കിലും ഞങ്ങളൊരർത്ഥം പറഞ്ഞു. ഇപ്പൊ ഉദൂനി അസ്തജി വിലക്കും എന്ന ആയത്ത് ഞങ്ങൾ ഓതിയിട്ട് നിങ്ങൾ നടത്തുന്ന ഈ ആ ശിർക്കിന് എതിരാണ് എന്ന് ഈ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ് തെളിയിക്കാൻ ഞങ്ങളത് ഓതിയാൽ, അതല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം, നിങ്ങൾ തെളിയിക്കാം എന്തുകൊണ്ട് അത് തെളിവല്ല. ഞങ്ങൾ പറയും എന്തുകൊണ്ട് തെളിവാണ്, അപ്പൊ ഞങ്ങൾ തഫ്സീറാ ഉദ്ധരിക്കണത്, അപ്പൊ നിങ്ങൾക്ക് പറയാം ആ തഫ്സീർ ശരിയല്ല, ആ തഫ്സീറിനേക്കാൾ പരിഗണന നൽകേണ്ടത് ഈ തഫ്സീറിനാണ്. അപ്പൊ ഒന്നുകിൽ ഞങ്ങൾ പരിഗണന നൽകണം എന്ന തഫ്സീറിന് വേറെ ഉദ്ധരിച്ചു തരും, ഇനി അല്ലെങ്കിൽ ഈ തഫ്സീറിനാണ്, ഞങ്ങൾ ഉദ്ധരിക്കുന്ന തഫ്സീറിനാണ് മുൻഗണന ഞങ്ങൾ അവിടെ തെളിയിക്കും. അതല്ലാതെ അതൊന്നും ഇവിടെ എഴുതേണ്ടതല്ലോ, അതൊന്നും ഇവിടെ പറയേണ്ടതല്ലോ. നമ്മൾ കൃത്യമായി പ്രമാണങ്ങൾ എഴുതി, ഖുർആൻ എഴുതി, സ്വഹീഹായ ഹദീസ് എഴുതി, ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രമാണമാക്കി വെക്കുന്ന പ്രമാണം എതിരെ ലക്ഷ്യമായി മാറണം, അതിനാണ് ഹുജ്ജത്ത് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രമാണം എന്താണോ ആ പ്രമാണം വെച്ചിട്ടു തന്നെ നിങ്ങളുടെ വാദം ശരിയല്ല, ഞങ്ങളുടെ വാദം ശരിയാവുന്നു, നമ്മൾ എഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിലോ സമർത്ഥിക്കണമെങ്കിലോ നിങ്ങൾ സമ്മതിക്കുന്ന പ്രമാണം വ്യക്തമായി നമുക്ക് തിരിയണം. നിങ്ങൾ ഖുർആനിലെ ആയത്ത് ഓതുമ്പോൾ ആ ആയത്തിന് നിങ്ങൾ ഭാഷാപരമായിട്ടാണ് സമീപിക്കുന്നത്, അതുകൊണ്ട് ഭാഷാപരമായതിനാണ് തഫ്സീറിനേക്കാൾ മുൻഗണന. ഭാഷാപരമായതിനോട് തഫ്സീർ വിയോജിച്ചാൽ അതിനാണ് മുൻഗണന, അല്ലെങ്കിൽ തഫ്സീറിനാണ് മുൻഗണന. ഈ തഫ്സീറിനാണോ ഭാഷക്കാണോ മുൻഗണന? ഭാഷയും തഫ്സീറുകളും പരസ്പരം എതിരായാൽ, ഭാഷയിലെ വിവിധ ഗ്രന്ഥങ്ങളും വിവിധ ഭാഷാ പണ്ഡിതന്മാരും തമ്മിൽ എതിരായാൽ ഏതിന് മുൻഗണന നൽകിക്കൊണ്ടാണ് നിങ്ങൾ ഭാഷാപരമായി ഖുർആനെ സമീപിക്കുക? ഇത് നിങ്ങൾ ഖുർആനെ സംബന്ധിച്ച് മനസ്സിലാക്കി അതിൻ്റെ പ്രമാണത്തെ നിങ്ങൾ സമീപിക്കുന്ന രീതി കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അത് ഞങ്ങൾ അതേ രീതിയിൽ ഞങ്ങൾ അതുകൊണ്ട് തന്നെ തെളിയിക്കും. ഭാഷാപരമായിട്ടാണ് നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഭാഷാപരമായി തന്നെ ഞങ്ങൾ തെളിയിക്കും. ഇതിവിടെ എഴുതി വെക്കുന്നത് എന്തിനാണ്? എഴുതി വെക്കുന്നത് നിങ്ങളെ ഞങ്ങൾ എടുത്തു കാട്ടും. ദാ നിങ്ങൾ എഴുതിയതാണിത്. ഈ മനുഷ്യന്മാരൊക്കെ മുന്നിലിട്ടിട്ട് ഇത്രാന്ത് ചേർന്ന പരസ്യമായ വ്യവസ്ഥ നിശ്ചയിക്കുമ്പോൾ പരസ്യമായിട്ടുള്ള ആ വ്യവസ്ഥയിൽ എല്ലാവരും കേട്ടതും രേഖപ്പെടുത്തിയ രേഖയുമാണ് എന്ന് മധ്യസ്ഥന്മാർ ഒപ്പുവെച്ച രേഖ നമുക്ക് രണ്ടുകൂട്ടർക്കും കിട്ടും. ഇത് കിട്ടൂല, നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ മനസ്സിൽ നിങ്ങളും വെച്ചു ഞങ്ങൾ മനസ്സിലും വെച്ചു, എന്നിട്ട് രണ്ടു കൂട്ടുകാരോട് പിരിയ. ഇതേ രീതിയിൽ സംവാദത്തിൻ്റെ സമയത്തും പ്രസംഗിക്കുക. നിങ്ങളുടെ സമയം കഴിയോളം നിങ്ങളും പ്രസംഗിച്ചു, ഞങ്ങളുടെ സമയം കഴിയോളം ഞങ്ങളും പ്രസംഗിച്ചു. ഈ രൂപത്തിൽ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകണം ഇനിയും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അനവധി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യമായിട്ട് ഈ പാവം പൊതുജനങ്ങൾ ധരിച്ചു വെക്കുന്ന എന്താണെന്നറിയോ? സ്വഹീഹായ ഹദീസ് എന്ന് നിങ്ങൾ പറയുമ്പോൾ സ്വഹീഹായ ഹദീസ് ലേബിളിൽ കുറച്ച് ഹദീസാണ്. സ്വഹീഹായ ഹദീസ് എന്ന് പറയാൻ എന്താണ് ഈ സ്വഹീഹ് എന്നതിന്റെ മാനദണ്ഡം? ഇന്ന് വരെ സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു സ്വഹീഹായ ഹദീസിന്? നിങ്ങൾ പറയുന്നത് എന്താണ് സ്വഹീഹായ ഹദീസ് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ? ഇൽമുൽ ഹദീസിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഏതിനെയാണ് നിങ്ങൾ പരിഗണിക്കുന്നത്, ഏതിനാണ് മുൻഗണന നൽകുന്നത്? അത് വച്ചു തന്നെ ഞങ്ങൾക്കും സഞ്ചരിക്കണം, ഞങ്ങളുടെ വാദം തെളിയിക്കണം. അത് നിങ്ങൾ ഇവിടെ എഴുതിയാൽ മാത്രമേ എതിർ പ്രമാണമായി ഉദ്ധരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഖുർആൻ ഉദ്ധരിക്കും അപ്പൊ അതാവും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതുപോലെ തെളിയിച്ചോ എന്നാല് ആ തെളിവ് ശരിയല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഇവിടെ സമ്മതിച്ചതാണ്, ഇതനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത് എന്ന് കാണിച്ചു തരണ്ടേ? അത് കാണിച്ചു തരാൻ നിങ്ങളുടെ വീക്ഷണം എന്താണെന്ന് നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടേ? വ്യവസ്ഥ സംബന്ധിച്ച് നിങ്ങൾക്ക് വാദത്തിൽ എഴുതിയ അതേ രീതിയിൽ തന്നെ പ്രമാണങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവില്ലേ? ഖുർആൻ എങ്ങനെ സമീപിക്കുന്നു? ആ വിഷയം ഞങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ഈ സമീപിക്കേണ്ട വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നങ്ങ് എഴുതി വെച്ചാൽ എന്താ കുഴപ്പം? അത് മാനദണ്ഡമാക്കിയിട്ട് എഴുതി വെച്ചെങ്കിലേ നമ്മൾ വ്യവസ്ഥയാവൂ, അല്ലെങ്കിൽ അങ്ങനെ വീണ്ടും നീണ്ടുപോകും.
ഞാന് നേരത്തെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ തന്നെ പറഞ്ഞ പ്രയോഗം ഒന്നുകൂടി ആവർത്തിക്കാൻ, നിങ്ങളും ഞങ്ങളും ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണവരല്ല ഇവിടെ. നിങ്ങൾ ഒരു റൂട്ട് അനുസരിച്ച് പോകുന്നവരാണ്, ഞങ്ങളും ഒരു റൂട്ട് അനുസരിച്ച് പോകുന്നവരാണ്. നിങ്ങളുടെ വാദം നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ പറയുന്നു എന്നുള്ളത് നിങ്ങൾ പ്രസംഗിച്ചും എഴുതിയൊക്കെ ഉണ്ട്, ഞങ്ങൾ എന്തടിസ്ഥാനത്തിൽ പറയുന്നു എന്നുള്ളത് അതുണ്ട്. അപ്പൊ ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് നമ്മൾ അതിന് സ്വീകരിക്കുന്നത് അറിയാവുന്നതാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്വഹീഹായ ഒരു ഹദീസ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഹദീസ് ഉദ്ധരിക്കുന്നു, അത് സ്വഹീഹായതല്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഏത് ഘടകം വെച്ച്, ഏത് മാനദണ്ഡം വെച്ച് ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹല്ല നിങ്ങൾ തെളിയിക്കൂ. അത് സ്വഹീഹാണെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ മാനദണ്ഡാവും. ആ മാനദണ്ഡം അനുസരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാവും ആര് പറയുന്ന മാനദണ്ഡമാണ് സ്വീകാര്യം, ആര് പറയുന്ന മാനദണ്ഡത്തിനാണ് വിലയുള്ളത്. തഫ്സീറിലുണ്ടാവും, തഫ്സീർ ഇപ്പോ ആദനബി അലൈഹിസലാം ശിർക്ക് ചെയ്തു എന്ന് എഴുതിയ തഫ്സീറുകൾ ഉണ്ട്. അപ്പൊ അത് ഒരാൾ ഉദ്ധരിക്കുമ്പോ എന്തുകൊണ്ട് അത് തെറ്റാണ് എന്ന് നമ്മൾ പറയും. ഈ പറഞ്ഞതുപോലെ നിങ്ങളെ ഓറിയന്റലിസ്റ്റ് ആക്കാൻ ഈക്കക്കാർ ഉദ്ധരിച്ചത് ഖറാനീക്കിന്റെ സംഭവം ഉദ്ധരിച്ച തഫ്സീറുകൾ ഉണ്ട്. ഈക്കക്കാരെ എതിർത്തു, പിന്നെ കാന്തപുരനെ എതിർത്തു. നിങ്ങൾ മാത്രല്ല, ഈക്കെ ആ വിഷയത്തിൽ ചൊല്ലിയൊരു പദ്യം വരെ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് ഖറാനീക്കിന്റെ സംഭവത്തിൽ. മുഫസ്സിറുകൾ ഉദ്ധരിച്ച ഒരു സംഭവം അത് തെറ്റാണ്, നിങ്ങൾ ശരിയാണെന്ന് പറയുന്ന, എന്നാൽ ഈക്കക്കാരൊക്കെ ഓറിയന്റലിസ്റ്റുകളുടെ വാദമാണ്, പ്രവാചകന്റെ ഇസ്മത്തിനെതിരാണ് എന്ന് പറയുന്ന വാദം തെറ്റാണ് എന്ന് പറയാൻ ഈ കെ ചൊല്ലിയ ഒരു പദ്യം വരെ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തഫ്സീർ എന്തടിസ്ഥാനത്തിൽ ഇത് തെറ്റ, ഇത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ആരുടെ വാദമാണ് ശരി, ഖറാനീക്ക വിഷയത്തിൽ ആരുടെ വാദമാണ് ശരി. ഇവിടെ നിങ്ങൾ വേറെ ഉസൂലൊന്നും എഴുതിയിട്ടില്ല, തഫ്സീറുകളിൽ വന്നതിനെ നിങ്ങൾ അംഗീകരിച്ചു, മറ്റൊരു തെറ്റാണ് നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും എന്തടിസ്ഥാനത്തിലാണ് ഇത് തെറ്റ് എന്ന് നജീബ് മൗലവി പറഞ്ഞത്. അതേപോലെ നമ്മൾ ഇവിടെ വാദപ്രതിവാദം നടത്തുന്നു, ഞങ്ങളുടെ തെളിവ് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ തെളിവ് ഞങ്ങൾ പറഞ്ഞ് അതിനെ നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ കഴിഞ്ഞാൽ അത് ജനങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ അതിനെ ഖണ്ഡിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് നേരായ മാർഗത്തിൽ അതിനെ ഖണ്ഡിക്കാൻ കഴിയില്ല. നിങ്ങൾ അത് തെറ്റായ രീതിയിൽ അതിനെ ഖണ്ഡിക്കുമ്പോ ഞാൻ അത് ഞങ്ങൾ തെളിയിക്കും, ഞാനല്ല ഞങ്ങൾ തെളിയിക്കും നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അത് മാനദണ്ഡങ്ങൾക്ക് എതിരാണ്. ഏത് മാനദണ്ഡം? നിങ്ങൾ എഴുതി വെച്ച മാനദണ്ഡങ്ങൾ, നിങ്ങൾ അംഗീകരിച്ച മാനദണ്ഡങ്ങൾ. സുന്നത്തെ തെറ്റിദ്ധരിക്കപ്പെട്ട സുന്നത്തെമാത്ത് നിൽക്കുള്ള ബുക്കില് നജീബ് മുസ്ലിയാർ തന്നെ എന്താണ് പ്രമാണങ്ങൾ, എപ്പോഴാണ് പ്രമാണങ്ങളാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അഹ്ലു സുന്ന തന്നെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രമാണങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തെളിയിക്കും. ഇതാ നജീബ് മൗലവി അംഗീകരിക്കുന്ന പ്രമാണം, സംസ്ഥാനം അംഗീകരിക്കുന്ന പ്രമാണം, ആ സംസ്ഥാനയുടെ നേതാവും കേരള സുന്നി ജമാഅത്തിന്റെ ആ പ്രവർത്തകന്മാര് ആ സംസ്ഥാനയുടെ നേതാവിനെയാണ് കൊണ്ടുവന്നത് ആ സംവാദത്തില്, സംവാദത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കാൻ. അപ്പൊ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊന്നും പറയാൻ കഴിയില്ല, അദ്ദേഹത്തെ ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊന്നും പറയാൻ കഴിയൂല എന്നൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ തെളിയിക്കും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, അത് അവിടെ ഞങ്ങൾ തെളിയിക്കും. ഇവിടെ നമ്മള് ഖുർആൻ എഴുതി, സ്വഹീഹായ ഹദീസ് എഴുതി. ഈ സ്വഹീഹ ഹദീസ് ഖുർആന് എന്ന് നിങ്ങൾ എഴുതിയതിനെ നിങ്ങൾക്ക് വ്യക്തമായ മാനദണ്ഡമുണ്ട്, മാനദണ്ഡമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ കുറച്ച് പുസ്തകം എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കാൻ കിട്ടും, നിങ്ങളൊന്നും എഴുതാത്തോണ്ട് വായിക്കാൻ കിട്ടൂലല്ലോ, അതിൻ്റെ നോക്കൂല്ല, എഴുതിയാലത് കിട്ടും. അപ്പൊ അതല്ല ഇവിടെ പറയാ, ഈ പറയുന്ന വിഷയം നമ്മൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടെന്ന് പറയുന്ന ആ മാനദണ്ഡം എന്തുകൊണ്ട് എഴുതിക്കൂടാ? സ്വഹീഹായ ഹദീസ് എന്നത് സംബന്ധിച്ച് നിങ്ങൾ എത്ര കാലമായി സ്വഹീഹായ ഹദീസാണ് സ്വഹീഹായ ഹദീസാണ്, ചില ഹദീസുകൾ സുന്നികൾ ഉദ്ധരിക്കുമ്പോൾ സ്വഹീഹായ ഹദീസ് അല്ല, സ്വഹീഹായ ഹദീസ് അല്ല എന്നറിയുന്നു. എന്താണ് ഈ സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വഹീഹ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടാ? അത് എഴുതി വെച്ചാൽ ആ എഴുതി വെച്ച പോയിന്റിൽ തന്നെ തറപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, അത് നിങ്ങൾക്ക് അറിയാം, അത് മനസ്സിലാക്കി തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. സ്വഹീഹായ ഹദീസ് എന്നതിന് നിങ്ങൾ എന്താണ് വീക്ഷണം വെക്കുന്നതെങ്കിൽ ആ വീക്ഷണം തന്നെ എഴുതുക. വിശുദ്ധ ഖുർആനിനെ ഭാഷാപരമായിട്ടും തഫ്സീർ കൊണ്ടും വ്യാഖ്യാനിക്കാറുണ്ട്. ഭാഷാപരമായ വ്യാഖ്യാനത്തിന് തഅ്‌വീൽ എന്ന് പറയും, അതുപോലെ തന്നെ ഉദ്ധരണിപരമായിട്ടുള്ളതിന് തഫ്സീർ എന്നും പറയും. ഈ തഫ്സീർ തഅ്‌വീലുകളിൽ ഏതാണ് നിങ്ങൾ മാനദണ്ഡമാക്കുന്നത്? അവ രണ്ടും തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിങ്ങൾ ഏതിനാണ് മുൻഗണന നൽകുക? ഭാഷാപരമായതിൽ തന്നെ ഭാഷാഗ്രന്ഥങ്ങളിൽ അഭിപ്രായം വ്യത്യാസം വന്നാൽ ഏതിനാണ് മുൻഗണന നൽകുക? ഇതൊക്കെ ഇത്രയും കാലമായിട്ട് ഖുർആനെ ഹദീസിനെ സമീപിക്കുമ്പോൾ നമുക്കൊരു മാനദണ്ഡം ഇല്ലേ?
ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? നിങ്ങളെ മാനദണ്ഡം നമ്മക്കും അറിയാം, നമ്മളെ മാനദണ്ഡം നിങ്ങൾക്കും അറിയാം, ഈ കേൾക്കുന്ന ജനങ്ങൾക്കും അറിയാം. അറിയാ 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 എന്നങ്ങനെ പറയോ, ആർക്കോട്ട് അറിയൂല. അങ്ങനല്ല കുറെ സംഗതികൾ, അറിയാ 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 എന്ന് പറയുന്നത് അറിയാന്നെണ്ണ വൈരന്യാണിത്. അറിയാന്നെണ്ണ എന്താന്ന് വെച്ചാൽ അത് ആർക്കും അറിയില്ല. അവസാനം എങ്ങനെയാ? അതേ രീതിയിലാ പിന്നെ വരിക, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. സ്വഹീഹായ ഹദീസ് എന്നാൽ നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു എന്ന് സ്വഹീഹായ ഹദീസിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. അത് പറയാൻ കാരണം, സ്വഹീഹായ ഹദീസ് എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ഒരു ഹദീസ് സ്വഹീഹാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്നതിൽ ഇബ്നു ഹജർ അസ്ഖലാനി, ഇമാം നവവി, ഇമാം ഇബ്നു സലാഹ് തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ വ്യത്യസ്ത വീക്ഷണക്കാരാണ്. ഇമാം ഹാക്കിം, ഇമാം ബൈഹഖി, ഇമാം തബറാനി തുടങ്ങിയിട്ടുള്ള മുഹദ്ദിസുകളൊക്കെ വിവിധ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ആ അഭിപ്രായ വ്യത്യസ്തങ്ങളൊക്കെ ഏതാണ് പരിഗണിക്കുന്നത്? നിങ്ങൾ അത് പരിഗണിക്കുന്നുണ്ടോ ഇല്ലേ? ഇവയൊന്നുമല്ലാത്ത ഒന്നാണോ നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ ആ പരിഗണിക്കുന്നത് പറ. അത് ഞങ്ങൾ അങ്ങനെ തന്നെ സമ്മതിക്കും. നിങ്ങൾ എന്താണ് ഖുർആനെ സമീപിക്കാൻ, ഭാഷാപരമാണോ തഫ്സീർ കൊണ്ടാണോ? ഭാഷയും തഫ്സീറും തമ്മിൽ എതിരായാൽ, അഭിപ്രായ വ്യത്യാസം വന്നാൽ ഏതിന് മുൻഗണന നൽകും? ഭാഷാപരമായിട്ടുള്ള വിവരണങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഏതിന് മുൻഗണന നൽകും? തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഏതിന് മുൻഗണന നൽകും? ഈ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടും നിങ്ങൾ പറയുന്ന പോലെ തന്നെ സുന്നികൾക്കിടയിൽ തന്നെ ഒരായത്തിന്റെ തഫ്സീറിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മുജാഹിദുകൾക്കിടയിലും സുന്നികൾക്കിടയിലും ഏതായാലും ഉണ്ടാവില്ലേ? അങ്ങനെ വരുന്ന സമയത്ത് ഇന്നതാണ് പരിഗണനീയമെന്ന് ഞങ്ങളൊരു മാനദണ്ഡം എഴുതി വെച്ചിട്ടുണ്ട്. ഈ വ്യവസ്ഥ പ്രകാരമാണ് ഇവിടുത്തെ സംവാദം. അതുകൊണ്ട് സംവാദത്തിൽ ഇന്നതേ ഉദ്ധരിക്കാൻ പാടുള്ളൂ, നിങ്ങൾ ഉദ്ധരിച്ചത് അവിടെ മാറ്റിവെക്കണമെന്ന് നിങ്ങൾക്കും പറയാം, ഞങ്ങൾക്കും പറയാം. അത് രേഖപ്പെടുത്തി വെക്കണം. രേഖപ്പെടുത്തി വെക്കാതെ നമ്മൾ പ്രമാണങ്ങൾ സാന്നിട്ടിട്ട് അങ്ങനെ ഉഴപ്പം മട്ടിൽ പറഞ്ഞാൽ പറ്റില്ല. ഇത് എത്രയോ കാലമായി അവ്യക്തമായിട്ടുള്ള പ്രമാണം പറഞ്ഞ് നടക്കുന്നത്, ഖുർആനെ സുന്നത്ത്, ഖുർആനെ സുന്നത്ത് കുറെ കാലം. ഇപ്പൊ ഖുർആനുമായി സഹിഹായ ഹദീസുമായി, സഹിഹായ ഹദീസ് എന്നാൽ എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല എന്നാ? അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല എന്നോ? രണ്ടാലൊന്നല്ലേ, ഒന്നുകിൽ പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല. രണ്ടാണെങ്കിലും അത് നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെക്കണ്ടേ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് അറിയില്ല എന്ന് പറയാം. എന്നാൽ പിന്നെ ഞങ്ങൾ പറഞ്ഞുതരാം, അതനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ അതിൽ സ്വീകരിക്കുമെങ്കിൽ ഒരു പോയിന്റിൽ നമ്മൾ ഒത്തു നിൽക്കണം പ്രമാണങ്ങൾ സംബന്ധിച്ച്, അപ്പോഴേ സംവാദം സുഗമമായി പോകൂ. ഞാന് ബുക്ക് എഴുതാത്തോണ്ട് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്നല്ലേ ശരി. പക്ഷെ ഞാൻ നടത്തിയ ഞാൻ പങ്കെടുത്ത സംവാദത്തിൽ ഉള്ള നിങ്ങൾ കേട്ടണല്ലോ, നിങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തല്ലോ മുദഹാമത്താനൊക്കെ. മുദഹാമത്താൻ നിങ്ങൾ ഉദ്ധരിച്ചില്ലേ? അതെന്റെ ഞാൻ ഒരു സംവാദത്തിൽ പറഞ്ഞ കാര്യമാണല്ലോ. അപ്പം പ്രസംഗം നിങ്ങൾ കേട്ടു, അത് ഉദ്ധരിച്ചു. നിങ്ങൾ എഴുതിയത് ഞാൻ വായിച്ചു. അതുപോലെ നിങ്ങളൊരു പ്രസംഗത്ത് പറഞ്ഞതാണ് മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നതാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതേ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അംഗീകരിക്കുന്ന നുസ്രത്തിലാണ് പ്രാർത്ഥന അള്ളാഹുവിനല്ലാത്തവരെ നടത്തിയാലും ശിർക്കല്ല എന്നും ഇവിടെ എഴുതി വെച്ചത്. അത് പോട്ടെ, ഈ പറഞ്ഞത് തന്നെയാണ് ഇത്ര നേരം വിശദീകരിച്ചത്. ഒരു സഹീഹായ ഹദീസ്, നിങ്ങളൊരു ഹദീസ് നിങ്ങൾ ചോദിച്ചല്ലോ എങ്ങനെ നിങ്ങൾ പറയാൻ, നിങ്ങൾ ഉദ്ധരിക്കുക അപ്പൊ പറഞ്ഞുതരാം. സംവാദത്തിൽ നിങ്ങൾ പറ സഹീഹായ ഹദീസ് നമ്മളിവിടെ പ്രമാണം എഴുതി, നിങ്ങളൊരു ഹദീസ് ഉദ്ധരിക്കുക. ഈ കഴിഞ്ഞ സംവാദങ്ങളിലൊക്കെ ഉദ്ധരിച്ചത് ഞങ്ങൾ സഹീഹ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഹീഹ് അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് സഹീഹ എന്ന് തെളിയിക്കാൻ സംവാദത്തിലും കഴിഞ്ഞിട്ടില്ല, സംവാദത്തിന് ശേഷം ഒരു മഖ്ലൂഖിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ കഴിയൂല. എന്താ നിങ്ങൾ പറയുന്നത്? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ സഹീഹ ഹദീസോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആൻ ആയത്തോ? അപ്പൊ ഞങ്ങൾ ഉദ്ധരിക്കും സഹീഹായ ഹദീസ്, അത് സഹീഹല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഏത് മാനദണ്ഡം വെച്ച് നിങ്ങൾ തെളിയിച്ചോളൂ. നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ച്, നിങ്ങൾ ഞങ്ങളും അംഗീകരിക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ച്, ഞങ്ങൾ മാത്രം അംഗീകരിക്കുന്ന മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അതും വെച്ച് അത് സഹീഹാണെന്ന് ഞങ്ങൾ തെളിയിച്ചു തരും. ഞങ്ങൾ മാത്രം അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് പറഞ്ഞിട്ട് നിങ്ങൾ സ്വീകരിക്കണ്ട, നിങ്ങളും അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് ഞങ്ങൾ തെളിയിച്ചു തരും അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയുന്നുവെങ്കിൽ നിങ്ങൾ പറയാം. എന്നാ പിന്നെ ആ മാനദണ്ഡം എന്താന്ന് ഇവിടെ എഴുതിക്കൂടെ? അത് എഴുതാൻ ഒരുപാട് എഴുതേണ്ടി വരും. കാരണം ഭാഷാ കിതാബുകളിൽ ഈ പറഞ്ഞ പോലെ ഭാഷാ കിതാബുകളിൽ ഏതൊക്കെ പരിഗണിക്കണം, ഒരുപാട് ഭാഷാ കിതാബുകളുണ്ട്. ആ കിതാബുകളിൽ നിന്ന് ഏതിൽ നിന്നൊക്കെ ഉദ്ധരിക്കണം, ഏതിൽ നിന്ന് ഉദ്ധരിച്ച് ഏതൊക്കെ തമ്മിൽ വൈരുദ്ധ്യമായാൽ ഏതിന് മുൻഗണന നൽകണം. ഒരു പത്ത് കിതാബുണ്ട്, പത്ത് കിതാബിൽ ഒന്നാമത്തവും രണ്ടാമത്തവും തമ്മിൽ വൈരുദ്ധ്യമായാൽ ഏതിന് മുൻഗണന നൽകണം. മൂന്നാമത്തേനും നാലാമത്തവും വൈരുദ്ധ്യമായാൽ ഏതിന് മുൻഗണന നൽകണം. ഈ ഒന്നും രണ്ടിലും മുൻഗണന നൽകിയതും മൂന്നിലും നാലിലും മുൻഗണന നൽകിയതും തമ്മിൽ വൈരുദ്ധ്യമായാൽ ഏതിന് മുൻഗണന നൽകണം. അഞ്ചും ആറും വൈരുദ്ധ്യമായാൽ ഏതിന് മുൻഗണന നൽകണം. ഒന്നിലും മൂന്നിലും വൈരുദ്ധ്യമായതിന് മുൻഗണന നൽകിയതിൽ അഞ്ചും ആറും വൈരുദ്ധ്യമായാൽ ഏതിന് മുൻഗണന നൽകണം. ഇത് എഴുതിയ ഇവിടെ സംവാദ വ്യവസ്ഥ തീരൂ. ഒന്നാമത്തെ
അതേ സ്വഹീഹായ ഹദീസിന്റെ വീക്ഷണ പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ വാദം തെളിയിക്കും പ്രമാണം എന്ന് പറയുന്നതിന് മടി. എന്താണ് ഇതിൽ ഇത്ര മടി? പാലേ അഭിപ്രായ വ്യത്യാസം നിങ്ങൾ പറഞ്ഞല്ലോ, സിഹാഹു സിദ്ദന്റെ അഭിപ്രായ വ്യത്യാസം മറ്റേ അഭിപ്രായ വ്യത്യാസം ഒക്കെ പറഞ്ഞു, അത് തന്നെയാണ് ഇതിന്റെ സാങ്കത്യവും. അതിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് കൊണ്ട് തന്നെ ആറ് സിഹാഹിന്റെ കർത്താക്കൾക്കും ഹദീസിനെ സ്വഹീഹാക്കുന്നതിൽ മാനദണ്ഡം വ്യത്യസ്തമാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? സ്വഹീഹായ ഹദീസിന്റെ കിതാബ് ആറെണ്ണം വരുമ്പോ ഒരാൾ സ്വഹീഹാക്കിയതിനെ മറ്റേ ആള് സ്വഹീഹാക്കിയിട്ടില്ലെങ്കിൽ ഒരാൾ സ്വഹീഹാക്കിയത് അദ്ദേഹത്തിന്റെ സ്വഹീഹ് എന്ന നിബന്ധന പ്രകാരമാണ്, ഇദ്ദേഹം സ്വഹീഹിനെ അത് കാണുന്നില്ല എന്നാണ് അതിന്റെ ഘടന. അങ്ങനെ സംസാരിക്കുമ്പോ ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ബൈഹഖ് നിവേദനം ചെയ്ത സ്വഹീഹായ ഹദീസാ, നിങ്ങൾ ഉദ്ധരിക്കുന്നത് അത് സ്വഹീഹല്ല എന്ന് വേറൊരാള് പറഞ്ഞു. അങ്ങനെ വന്നാൽ സ്വഹീഹ് ഏതാണ് തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡം ആവശ്യമായി വരൂലേ? അങ്ങനെ വരുന്ന സമയത്ത് ഏതാണ് സ്വഹീഹായ ഹദീസ് എന്നതിന് സ്വീകാര്യമായി ഞങ്ങൾ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഏത് സ്വീകരിക്കും എന്ന ഒരൊറ്റ മാനദണ്ഡം നിങ്ങൾ എഴുതി തന്നാൽ അതേ മാനദണ്ഡം വെച്ചിട്ട് ഞങ്ങൾ വാദം പറയാനാ പറയുന്നത്. അതുപോലെ തന്നെ ഖുർആൻ, ഖുർആൻ തന്നെ നിങ്ങൾ മുത്തഫരീദും കിതാബുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഒന്നും പറഞ്ഞിട്ട് ഫലമല്ല. ഖുർആന് രണ്ട് മാനദണ്ഡമാണ് ഉള്ളത് പരിഗണിക്കാൻ മനസ്സിലാക്കാൻ, ഒന്ന് തഅ്‌വീല്, ഒന്ന് തഫ്സീർ. ഒന്ന് ഭാഷാപരമായിട്ട് ശരി ഭാഷാ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്ന് മുൻഗാമികളായ ആളുകൾ ഉദ്ധരിച്ചിട്ട് കിട്ടുന്ന നബിയെ തൊട്ടും സഹാബാക്കൾ താബിഈങ്ങളെ തൊട്ടും മനസ്സിലാക്കുന്ന തഫ്സീർ. ഇതിൽ തഫ്സീറും തഅ്‌വീലും തമ്മിൽ എതിരായാൽ ഏതിന് മുൻഗണന നൽകണം എന്നതിലൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ കണ്ണുവട്ടം ചക്ക തെരഞ്ഞമായോ മറ്റേ തെരഞ്ഞമായോ തന്നെ ആവും. അത് നിങ്ങൾ ഇതുവരെ പാലിച്ചിട്ടുമുണ്ട്, അതുവരെ പുലർത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാനാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ പ്രമാണം ഖുർആൻ, ഒന്ന്, രണ്ട് സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞപ്പോ ഖുർആനെ നിങ്ങൾ പ്രമാണമായി സ്വീകരിക്കുന്നത് തഅ്‌വീൽ പ്രകാരമോ തഫ്സീർ പ്രകാരമോ? തഅ്‌വീൽ പ്രകാരമാണെങ്കിൽ ഭാഷാ ഗ്രന്ഥങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ, ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ അതിൽ ഏത് മുൻഗണന നൽകണം എന്നതിന് നിങ്ങൾക്കും അംഗീകാരമറിയും, മാനദണ്ഡം അറിയും, ഞങ്ങൾക്കും അറിയും മാനദണ്ഡം. നിങ്ങൾക്കറിയുന്ന മാനദണ്ഡം നിങ്ങൾ എഴുതിയാൽ അത് തന്നെ ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങളുടെ വാദം തെളിയിക്കും, നിങ്ങളുടെ വാദം ശരിയെല്ലാം തെളിയിക്കും. അതുകൊണ്ട് ഖുർആൻ എന്നും സ്വഹീഹായ ഹദീസ് എന്നും എഴുതിയിട്ട് പോയാൽ പോരാ, അത് വീണ്ടും തർക്കങ്ങൾ വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടുപോകും, വിഷയം അവസാനിക്കൂല. എത്ര കാലമായി സ്വഹീഹായ ഹദീസ് ഖുർആൻ, സ്വഹീഹായ ഹദീസ് ഖുർആൻ എന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ വാദവും സുന്നികളിന്റെ മറുഭാഗവും പറഞ്ഞു നടക്കുന്നു. അല്പമെങ്കിലും ബോധമുള്ള മനുഷ്യന്മാർക്ക് രണ്ടു കൂട്ടരും അംഗീകരിച്ച വ്യവസ്ഥ പ്രകാരം രണ്ടു കൂട്ടർക്ക് എതിരെയും ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന രേഖ കാണിച്ചിട്ട് പ്രമാണങ്ങളിൽ ഒരു ഏകീകരണം എത്തുക, അതിനല്ലേ വ്യവസ്ഥ നിശ്ചയിക്കുന്നത്? പ്രമാണങ്ങൾ സംബന്ധിച്ച ഒരു ഏകീകരണം, വിഷയം സംബന്ധിച്ച ഒരു ഏകീകരണം, വിഷയത്തിൽ നിങ്ങൾ എന്തോ കാഴ്ചപ്പാട്, ഞങ്ങൾ എന്ത് കാഴ്ചപ്പാട്, പ്രമാണങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് കാഴ്ചപ്പാട്, നമ്മൾക്ക് എന്ത് കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് നിങ്ങൾ പറയുക. ഖുർആൻ എന്ന് പ്രമാണം പറയുമ്പോൾ നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവില്ലേ സഹോദര? അല്ലേ? ഖുർആൻ എന്ന് പ്രമാണം എഴുതുമ്പോൾ ആ ഖുർആനെ എങ്ങനെ സമീപിക്കണമെന്നും ഖുർആനിൽ നിന്ന് ആശയം എങ്ങനെ മനസ്സിലാക്കണമെന്നും ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ആ കാഴ്ചപ്പാട് ഇവിടെ എഴുതിയുടെ മാനദണ്ഡമാക്കി. അത് അഭിപ്രായ വ്യത്യാസം വന്നാൽ ഏതിന് മുൻഗണന നൽകും എന്ന് പറയുന്നതും ഒരു ആവശ്യമല്ലേ? അത് എഴുതിയുടെ സ്വഹീഹായ ഹദീസ് എന്നതിന് നിങ്ങൾക്കൊരു മാനദണ്ഡം വേണ്ടേ? ആ മാനദണ്ഡം ഇവിടെ എഴുതാം. അഭിപ്രായ വ്യത്യാസം വന്നാൽ അപ്പൊ ഏതിന് മുൻഗണന നൽകണം എന്നതിന് അഭിപ്രായ വ്യത്യാസത്തിന് മാനദണ്ഡമുണ്ട്. ഇതൊക്കെ ഉസൂലിന്റെ കിതാബിൽ വിവരിക്കപ്പെട്ട മാനദണ്ഡങ്ങളാണ്. അത് നമ്മളിവിടെ എഴുതണം. ആ എഴുതിണ്ട് എഴുതിയിട്ട് നമ്മൾ ഏതാ സ്വീകരിക്കുന്നത് എന്ന് വരണം.
ഞങ്ങള് കിട്ടൂല എന്നാണല്ലോ നിങ്ങളെ പേടി. ഞങ്ങളിതാ വന്നിരിക്കുന്നു, ഞങ്ങള് പോവാൻ വന്നവരല്ല, ഞങ്ങളിവിടെ നിൽക്കാൻ വന്നവരാ. നാദാപുരത്ത് വെച്ച് പോയവരാ ഞങ്ങള്. വ്യവസ്ഥ പൂർണ്ണമായി അംഗീകരിക്കാതെ ഭാഗികമായി അംഗീകരിച്ചു. മാത്രല്ല, നിങ്ങളെ പിടിക്കാനുള്ള ഞങ്ങള് അങ്ങനെ വെറുതെ അതുവിരും പറയുന്നവരൊന്നും അല്ല. നജീം മൗലവി വളരെ സൂക്ഷ്മമായിട്ടേ പറയൂ, നിങ്ങൾ ആ സംവാദത്തിന്റെ വ്യവസ്ഥ ഇറക്കാൻ നിങ്ങൾ ഈ കത്ത് കൊടുത്തയച്ചു. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ, കോഴിക്കോട് ഡിസ്ട്രിക്ട് കമ്മിറ്റി, കോഴിക്കോട് കേരള. സെക്രട്ടറി അഹമ്മദ് ഞങ്ങൾ വെറുതെ പറയില്ല, ഞങ്ങൾ വരുമില്ല, അങ്ങനെ പറയില്ല. നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് അവസാനം വരെ ഞങ്ങൾ നിൽക്കൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ സംവാദത്തിന് നിൽക്കൂല, ഇനി വരൂല എന്ന് പറയാനുള്ള തെളിവാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ വന്നു, നിങ്ങൾ കത്ത് കൊടുത്തയച്ചു. സെക്രട്ടറി അഹമ്മദ് വാക്കവി അരൂർ കേരള ജമിയത്തുൽ ഉലമ കൊടുത്ത കത്തിൽ ഞങ്ങൾ എഴുതി, അഡ്രസ് ഇല്ലാത്ത സംഘടനയാണ് നിങ്ങളെ ജമിയത്തുൽ ഉലമ, അഡ്രസ് ഇല്ലാത്ത സംഘടനയാണ് നിങ്ങളെ ഈ ജില്ലാ കമ്മിറ്റി. നിങ്ങൾ അതിന് ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ മറുപടി എഴുതി. നാദാപുരത്ത് വെച്ച് ഞാൻ ഇതാ ഇത് തുറന്നു കാണിച്ചു. ഈ അഡ്രസ്സിൽ ഞാൻ രജിസ്റ്റേർഡ് അയച്ച കത്തായത് ആളില്ല എന്ന് പറഞ്ഞ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മടങ്ങി വന്നു. ഇത് തഫ്സീറും കിതാബും ഒന്നും പറയേണ്ടതല്ല. കേരളത്തിൽ ഒരാൾക്ക് അഡ്രസ് ഉണ്ട്, ഇന്ത്യയിൽ അഡ്രസ് ഉണ്ട് ഇല്ലെന്ന് പറയേണ്ട പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റാ. അഡ്രസ് ഇല്ല, ഈ അഡ്രസ്സിൽ ആളില്ല എന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ആ പ്രയോഗം പോലും സൂക്ഷ്മമായി തെളിവ് എന്നിട്ട് അതിൽ ഞാൻ എഴുതിയിട്ട കടലാസ് ചെയ്ത് അന്ന് പോസ്റ്റ് ഓഫീസിൽ എത്തിയപ്പോ എന്റെ കയ്യിൽ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്കത് ഓർമ്മയായിരുന്നു ഇങ്ങനെ ഒന്ന് ചെയ്യാൻ. ഞാൻ എഴുതിയിട്ട് വേറൊരു പ്രിന്റ് ചെയ്ത ഒരു കടലാസിലാണ് ഞാൻ എഴുതിയത് എന്താ, ഈ അഡ്രസ്സിൽ കത്ത് അയച്ചാൽ കിട്ടുമോ എന്നറിയാൻ മാത്രം എന്ന് എഴുതി ഞാൻ കത്ത് പോസ്റ്റ് ചെയ്തു. എന്താന്ന് വെച്ചാൽ എന്തിനാണെന്നറിയോ, നിങ്ങളെ കിട്ടണം, അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കിട്ടണം, നിങ്ങൾ ഒഴിഞ്ഞു മാറരുത് അതിനു വേണ്ടി. അപ്പൊ അതുപോലും വളരെ സൂക്ഷ്മമായിട്ടേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. തെളിവ് ഞങ്ങളെ കയ്യിൽ വെച്ചിട്ടേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എന്തിനാന്ന് ചോദിക്കുന്നില്ലേ, അഡ്രസ് ഇല്ലാത്ത സംഘടന എന്ന് ഞങ്ങളെ ജമിയത്തുൽ ഉലമ ഒരു കത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കാലാകാലം വരെ നിങ്ങളെ ഫയലിലുണ്ടാവും. ഏത് കാലത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു അനുയായി ഇതാ ഞങ്ങളുടെ സംഘടനയെ അഡ്രസ് ഇല്ലാത്ത സംഘടന നിങ്ങൾ എഴുതി എന്ന് പറഞ്ഞാൽ വെറുതെ എഴുതിയതല്ല എന്ന് തെളിയിക്കാനായി കടലാസ്. അത്രയും തെളിവ് കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കൂ. പിന്നെ ഞങ്ങൾ നിങ്ങളെ പേടിക്കുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഖുർആൻ പറഞ്ഞു. ഖുർആൻ ഭാഷാർത്ഥം തഫ്സീർ, ഭാഷാർത്ഥത്തിൽ ഭാഷാ കിതാബുകളിൽ ഒരു 10 കിതാബ്, ഈ 1, 2, 3, 10 എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞതന്നെ. എങ്ങനെ മുൻഗണന ഇതൊക്കെ ഇവിടെ എഴുതി വെക്കുക. തഫ്സീർ ഒരു 25-50 തഫ്സീർ, ഈ 50 തഫ്സീറുകളിൽ ഏതൊക്കെ ഉദ്ധരിക്കുക, 50 തഫ്സീറിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലൊരു 40 എണ്ണം നമുക്ക് ഉദ്ധരിക്കാം. ഈ 40 എണ്ണം ഉദ്ധരിക്കുമ്പോൾ ഏതിന് മുൻഗണന നൽകണം, 1, 2, 3, 4, 5, 6, 1, 2 തമ്മിൽ, 3, 4 തമ്മിൽ, 5, 6 തമ്മിൽ. സ്വഹീഹായ ഹദീസ്, ഈ ലോകത്തുള്ള കുറെ ഹദീസ് കിതാബുകൾ ഇത് ഏതിന് മുൻഗണന നൽകണം, അത് നമ്മൾ ഇപ്പൊ തീരുമാനിക്കുക. 1, 2 തമ്മിൽ വിരുദ്ധം വന്നാൽ ഏതിന് മുൻഗണന നൽകണം ഇപ്പൊ തീരുമാനിക്കുക. അങ്ങനെയാ സംവാദത്തിന്റെ വ്യവസ്ഥ ചെയ്തേണ്ടത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു, നിങ്ങൾ ബൈഹക്കിയിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു, സ്വഹീഹായ ഒരു ഹദീസ്, ഈ മാനദ ഞങ്ങളെ സ്വഹീഹിന് നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾക്ക് എതിർക്കാൻ കഴിയാത്ത മാനദണ്ഡം അനുസരിച്ച് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളതിന് സ്വഹീഹുൽ ബൈഹക്കിയിൽ സ്വഹീഹായ ഹദീസ് ഇല്ല, ഉണ്ടാവില്ല, ഞങ്ങൾക്കറിയ ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങളൊരു സ്വഹീഹ് എന്ന് പറഞ്ഞ് ഒരു സംഭവം ഉദ്ധരിച്ചാൽ ഇമാം ബൈഹക്കി സ്വഹീഹാണ് എന്ന് പറഞ്ഞത് സ്വഹീഹ് അല്ല എന്ന് തെളിയിക്കാൻ ചില മാനദണ്ഡം ഉണ്ടാവും. നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം അത് അവിടെ വെച്ച് ഞങ്ങൾ തെളിയിക്കും. അല്ലാതെ ഇവിടെ ബുഖാരിയുടേത് ദുർബലമാക്കുന്നതിനുള്ള മാനദണ്ഡം, നസായിയുടേത് ദുർബലമാക്കുന്നതിനുള്ള മാനദണ്ഡം, ഇബ്നു മാജയുടേത് ദുർബലമാക്കുന്നതിനുള്ള മാനദണ്ഡം, മുസ്നദ് ശാഫിയുടേത് ദുർബലമാക്കുന്നതിനുള്ള മാനദണ്ഡം, ഇങ്ങനെ ഹദീസിന്റെ മത്തനുകളുടെ കിതാബ് എടുത്തു വെച്ചിട്ട് ഓരോന്നും ദുർബലമാക്കുന്നതിനുള്ള മാനദണ്ഡം എഴുതാൻ കുറച്ചൊക്കെ നമ്മള് പ്രായോഗികമായി ചിന്തിക്കണ്ടേ? ഇത് നടക്കാനല്ലേ, നേരെ മറിച്ച് അവിടെ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു തെളിവ്, ബൈഹക്കിയിൽ നിന്ന് ഒരു തെളിവ് ഉദ്ധരിക്കുന്നു, സ്വഹീഹായെന്ന് ഞാൻ പറയില്ല, ഒരു തെളിവ് നിങ്ങൾ ഉദ്ധരിക്കുന്നു, നിങ്ങൾ പറയുന്നു അത് സ്വഹീഹാണ്, സ്വഹീഹ് അല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് ഞങ്ങൾ തെളിയിക്കും. ഇപ്പൊ ഇമാം അബൂ ഹനീഫ മുർജിയാണ് കൊല്ലേണ്ടതാണ് എന്നൊക്കെ റിജാലുഹു സിഖാത്ത് എന്നൊക്കെ പറഞ്ഞു ഉദ്ധരിച്ച ഹദീസുകളില്ലേ, എങ്ങനെയാണ് നമ്മളത് ദുർബലമാണ് അത് അംഗീകരിക്കാൻ പാടില്ല നമ്മൾ പറയുന്നത്? അപ്പൊ ആ തരത്തിൽ നമുക്ക് പറയാം, അത് നിങ്ങൾ അവിടെ ഉദ്ധരിക്കുമ്പോഴാ. ഇവിടെ അതിന്റെ മുന്നേ തന്നെ ഇതാ 40 ഹദീസ് ഭാഷാ കിതാബ് എത്ര എണ്ണം എടുക്കാം, 30 എണ്ണം, തഫ്സീർ 30 എണ്ണം. ആ 30 എണ്ണത്തിൽ ഓരോന്നിനും മുൻഗണന നൽകേണ്ടത്, 1, 2 വരുമ്പോ, 3, 4 വരുമ്പോ
ഹദീസിന്റെ കിതാബുകൾ എത്ര എണ്ണെടുക്കും? ഒരു 40 ഹദീസ് കിതാബുകൾ എന്ന് ഉദ്ധരിക്കുക. ആ 40 കിതാബുകളിൽ മുൻഗണന നൽകേണ്ടത് ഹദീസിന്റെ ഷറഹുകൾ, ഫത്വുൽ ബാരി, അതേപോലെ പിന്നെ ഷറഹ് മുസ്ലിം, അല്ലെങ്കിൽ എന്നിങ്ങനെ തുടങ്ങിയത്. ഇനി ഏതൊക്കെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുക? ഈ ഉദ്ധരിക്കപ്പെടുന്ന പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാർ തമ്മിൽ വൈരുദ്ധ്യം വന്നാൽ ആരൊക്കെ ഉദ്ധരിക്കുക? ഏതൊക്കെ കാലത്തുള്ള പണ്ഡിതന്മാർ ഉദ്ധരിക്കുക? ഇതൊക്കെ എഴുതുകയാണെങ്കിൽ ഇത് നടക്കൂല. പ്രായോഗികമായി ചിന്തിക്കുക, ഇത് നടക്കാൻ വേണ്ടി ചിന്തിക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. അവിടെ നിങ്ങൾ ഒരു തെളിവ് ഉദ്ധരിക്കുക, അല്ല ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു തെളിവ്, ഞങ്ങൾ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ് സ്വഹീഹ് അല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് മാനദണ്ഡമെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് സ്വഹീഹാണ് എന്നുള്ളതിന് പറയാനുള്ള മാനദണ്ഡം ഞങ്ങൾ പറയും. പക്ഷെ ഞങ്ങൾ പറയുന്നത് നിങ്ങളും കൂടി പറഞ്ഞ മാനദണ്ഡാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചിരിക്കാൻ കഴിയൂല. നിങ്ങൾ ഉദ്ധരിച്ച, നിങ്ങൾ അംഗീകരിക്കുന്ന മാനദണ്ഡം വെച്ച് നിങ്ങൾ ഉദ്ധരിച്ചത് സ്വഹീഹ് അല്ല എന്ന് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയൂലല്ലോ. അപ്പൊ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് മുദ്ഹാമ്മത്താണ്. അതാണ് സഹോദര പറഞ്ഞത്, നിങ്ങൾ ഉദ്ധരിക്കുന്ന സ്വഹീഹ ഹദീസ് നമ്മൾക്ക് ഏത് മാനദണ്ഡം കൊണ്ട് പറയാ? അത് കിട്ടണ്ടേ? പറയാൻ പറയാന്ന് പറഞ്ഞാൽ മതിയോ? നിങ്ങൾ സ്വഹീഹായ ഹദീസ് എന്ന് പറയുന്നത് എന്തിനാണ് അറിഞ്ഞെങ്കിലല്ലേ ആ മാനദണ്ഡം കൊണ്ട് ഞങ്ങൾക്കത് സ്വഹീഹല്ല എന്ന് പറയാൻ പറ്റൂ. അതല്ലേ ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾ സ്വഹീഹായ ഹദീസ് എന്ന് എന്തിനാണ് പറയുന്നത്? ഖുർആൻ എന്ന് നിങ്ങൾ എഴുതി പ്രമാണം, ഈ ഖുർആൻ എന്നത് നിങ്ങൾ പ്രമാണമാക്കുമ്പോൾ അതിനെ ഭാഷാപരമായ തെവീൽ പ്രകാരമാണോ, അതല്ല ഉദ്ധരണികൾ പ്രകാരമുള്ള തഫ്സീർ പ്രകാരമാണോ നിങ്ങൾ സമീപിക്കുന്നത്? ഖുർആനെയും ഹദീസിനെയും രണ്ടും പ്രമാണമായി അംഗീകരിക്കുമ്പോൾ രണ്ടും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഏതിന് മുൻഗണന നൽകണം? ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ മാനദണ്ഡം എന്താണ് എന്ന് തിരിയാനാണ്. സ്വഹീഹായ ഹദീസ് നിങ്ങൾ എവിടെയോ നടക്കുന്ന എഴുത്തുകളൊക്കെ ഇവിടെ വെച്ച് വായിക്കുമ്പോൾ ഞങ്ങളതൊന്നും കൊണ്ടുവന്നില്ലല്ലോ. അത് പറഞ്ഞു ഒരിക്കുക. നുസ്രത്ത് എന്ന് പറയുന്നത് നമ്മളുടെ പണ്ട് കാലത്ത് കുമ്മങ്കോട് നടന്ന വാദപ്രതിവാദന അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടര് വ്യവസ്ഥ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ കത്തുകളാണ് നുസ്രത്ത് പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരിച്ച് ഞങ്ങൾക്കറിയാം. അതിവിടെ പറയേണ്ട കാര്യം എന്താ? എന്താണ് ഇവിടെ പറയേണ്ട കാര്യം? കേരള സുന്നി ജമാഅത്തുമായിട്ട് ഇവിടുത്തെ കെ എൻ എം യൂണിറ്റ് നടാതെ ഒരു വിഷയത്തിൽ സംവാദം നടത്താൻ വേണ്ടിയിട്ട് എന്താണ് വിഷയം എന്ന് തീരുമാനിക്കുമ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ പറയുന്ന വാദത്തിന് നിങ്ങളുടെ പ്രമാണം എന്താണെന്നും ഞങ്ങളുടെ വാദത്തിന് ഞങ്ങളുടെ പ്രമാണം എന്താണെന്നും ചർച്ച ചെയ്ത് ഇത് എഴുതാൻ വേണ്ടി വെക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുൻപ് ഏതോ കാര്യങ്ങളിൽ നടന്നിട്ടുള്ള എഴുത്തുകളൊക്കെ ഇവിടെ വായിച്ചിട്ട് ജനങ്ങൾ വെറുതെ ബുദ്ധിമുട്ടാക്കില്ലേ? ഞങ്ങൾ അതിനൊക്കെ അതേ രീതിയിൽ പറഞ്ഞിട്ട് വെറുതെ അതുകൊണ്ടാണ് ഞാൻ റെഡി കയറി പറയേണ്ടി വരുന്നത്. എന്തോ അപ്പുറപ്പുറം നടന്ന് എഴുത്തും വിലാസമില്ലാത്തതൊക്കെ നോക്കിയിട്ട് പിന്നെ നിങ്ങൾ വിലാസമില്ലാത്ത സംഘടനയായിട്ട് ഇരിക്കാനായി വന്നത്? കേരള സുന്നി ജമാഅത്ത് തന്നെ ഇനി വിലാസമില്ലാത്ത സംഘടനയാണെങ്കിൽ ആ സംഘടനയായിട്ട് സംവാദത്തിനിരിക്കാനാണോ നിങ്ങൾ ഈ വന്നത്? വിലാസമില്ലാതെയാണോ ഇവിടുത്തെ കെ എൻ എം യൂണിറ്റ് കേരള സുന്നി ജമാഅത്തിന് എഴുത്ത് നൽകിയത്? കേരള എന്താ നിങ്ങൾ പറയുന്നത്? ഈ വിലാസമില്ലാത്ത സംഘടന വിലാസമില്ലാത്ത സംഘടന എന്ന് പറയുന്നത് മനസ്സിലാണില്ല. എവിടെയോ നടക്കുന്ന സംഭവങ്ങൾ, എന്നോ നടക്കുന്ന സംഭവങ്ങൾ കുറച്ചവിടെ എഴുതി വെച്ച്, ഇവിടെ എഴുതി വെച്ചുണ്ട്, എഴുതി വെച്ചുണ്ട്, ഇത് എന്തിനാ അവിടെ എഴുതി വെച്ച് പറയേണ്ട കാര്യം? അത് നമ്മൾ തമ്മിലുള്ള ഇടപാടാണോ? നമ്മളിവിടെ പറയുന്നത് നിങ്ങൾ ഒരു വിഷയം വെച്ചു, നമ്മളും വിഷയം വെച്ചു, അതിൽ തർക്കം വന്നപ്പോൾ നമ്മൾ മാനദണ്ഡം എഴുതി വെച്ചു, ശരിക്കും എഴുതി വെച്ചു, പ്രാർത്ഥന അതുപോലെ തൗഹീദ് ശിർക്ക്, അതിൽ നിങ്ങളുടെ വാദവും എഴുതി, നമ്മളുടെ വാദവും എഴുതി, നിങ്ങളുടെ വാദവും നമ്മളുടെ വാദവും നമ്മൾ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കണം. അതിൽ പ്രമാണം നിങ്ങൾ പറയുന്നത് ഒന്ന് ഖുർആൻ, രണ്ട് സ്വഹീഹായ ഹദീസ് എന്നാ. അതിൽ ഞങ്ങൾക്ക് അവ്യക്തതയുണ്ട്. ഖുർആൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഖുർആനെ എങ്ങനെയാണ് സമീപിക്കുന്നത്? അത് പറയാൻ കാരണം നിങ്ങൾക്ക് തന്നെ വ്യക്താണല്ലോ. നിങ്ങൾ തന്നെ പറയണില്ല അഭിപ്രായ വ്യത്യാസമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, 30 തഫ്സീറുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, 40 കിതാബുണ്ട്, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നായല്ലോ. ഈ അഭിപ്രായ വ്യത്യാസത്തിൽ അടിസ്ഥാനപരമായ മാനദണ്ഡം കാണും ഇല്ലേ? സ്വഹീഹായ ഹദീസിന് നിങ്ങൾ എന്താണോ കാണുന്നതെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ മാറ്റിവെക്കാം. ഏതാണ് നിങ്ങൾ സ്വഹീഹായ ഹദീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന മാനദണ്ഡം, അതാകട്ടേണ്ടത്? ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞതോ, അതല്ല ഇമാം നവവി പറഞ്ഞതോ, അതോ ഉസൂലിന്റെ കിതാബുകളിൽ ഏതാണ് നിങ്ങൾ പറയുന്ന അഭിപ്രായം? അത് ഇതുവരെ തീരുമാനമായില്ല എന്നാണോ? മാനദണ്ഡമുണ്ട്, മാനദണ്ഡമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ മാനദണ്ഡം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാമെന്ന് നിങ്ങൾ പറയുന്നു. നമ്മൾ തെളിയിക്കും, നിങ്ങൾക്ക് തെളിയിക്കാം. ഞങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ അത് അറിയണം. ഞങ്ങൾ വ്യവസ്ഥാപിതമായി സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതിനെ ഞങ്ങൾ തുനിയുള്ളൂ. വ്യവസ്ഥാപിതമായ സംവാദമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പരസ്യവും വ്യവസ്ഥയും പരസ്യമാകണം, സംവാദവും പരസ്യമാകണം എന്ന് വെച്ചത് ഞങ്ങളിത് സുതാര്യമാകാനാ, എല്ലാവർക്കും മനസ്സിലാകാൻ, എവിടെയും വെച്ചിട്ട് തർക്കം മൂത്തങ്ങനെ പോയി പ്രസംഗിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് ചുരുക്കി പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തിയിട്ട് കാര്യമില്ല. സ്വഹീഹായ ഹദീസ് എന്ന് നിങ്ങൾ എഴുതിയ പ്രമാണത്തിലെ സ്വഹീഹായ ഹദീസ് എന്നതുകൊണ്ട് നിങ്ങൾ വിവക്ഷിക്കുന്നത് എന്താണ് അത് നിങ്ങൾ എഴുതി വരണം. ആ എഴുതിയതനുസരിച്ച് തന്നെ ഞങ്ങളും തെളിയിക്കും.
ഖുർആൻ എന്ന് നിങ്ങൾ എഴുതിയതിനെ തഅ്‌വീൽ പ്രകാരമോ തഫ്സീർ പ്രകാരമോ ആണ് നിങ്ങൾ ഖുർആനെ സ്വീകരിക്കുക. ആ ഖുർആന്റെ തഅ്‌വീലുകളും തഫ്സീറും തമ്മിൽ എതിരായാൽ ഏതിന് മുൻഗണന നൽകും? ഇതിനൊന്നും പെരുത്തി കിതാബ് വേണ്ട. തഅ്‌വീലും തഫ്സീറും തമ്മിൽ എതിരായ ഏതാണ് മുൻഗണന നൽകേണ്ടിയെന്ന് നിങ്ങൾക്ക് കാഴ്ചപ്പാടില്ലേ? ഉണ്ടെങ്കിൽ അത് പറയാ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ കാഴ്ചപ്പാടില്ല എന്ന് പറയാ. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തഅ്‌വീലും തഫ്സീറും തമ്മിൽ എതിരായാൽ ഏതിന് മുൻഗണന നൽകണം? ഏതിന് മുൻഗണന നൽകുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് സ്വീകരിക്കും. തഅ്‌വീൽ തന്നെ ഭാഷാഗ്രന്ഥങ്ങൾ തമ്മിൽ എതിരായാൽ അതിൽ ഏതിന് മുൻഗണന നൽകണം? അതിന് കിതാബ് ഒന്നായിട്ട് വെക്കണ്ട. ആ കിതാബുകളിൽ ഏതു കാലം ഏതു പ്രമാണയോഗ്യം എന്തു പ്രധാനപ്പെട്ട കിതാബ് എന്നത് സംബന്ധിച്ച് ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം ശരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ട് അതിവിടെ രേഖപ്പെടുത്തണം. ആ മാനദണ്ഡ പ്രകാരം തന്നെ പോകണം. അല്ലെങ്കിൽ നിങ്ങളൊരു മാനദണ്ഡം പറയുന്നതനുസരിച്ച് ഞങ്ങൾ മെനഞ്ഞുണ്ടാക്കി നിങ്ങൾ പറയുകയാണെങ്കിൽ പോലും ഞങ്ങൾ അതനുസരിച്ച് തെളിയിക്കും. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇതുവരെ എഴുതപ്പെടാത്തതും ഉസൂലിലൊന്നും കാണാത്തതുമായ ഒരു പുതിയ മാനദണ്ഡമാണ് സ്വഹീഹായ ഹദീസ് എന്നതിന് നിങ്ങൾ പറയുന്നതെങ്കിൽ അതുപോലും വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ വാദം തെളിയിക്കും. നിങ്ങളുടെ വാദം ശരിയല്ലെന്ന് പറയും. അതിന് കുമ്മങ്കോട്ടുക്കും പോണ്ട, നാദാപുരത്തുക്കും പോണ്ട, നജീമോലിന്റെ പുസ്തകത്തുക്കും പോണ്ട, വേറെ എഴുത്തുകളിലേക്കും പോകണ്ട. അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. അതൊക്കെ നമ്മൾ വ്യവസ്ഥയിൽ പറയുമ്പോൾ ഈ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രമാണത്തിന്റെ ചർച്ചയിൽ ഒതുങ്ങി എന്ന് സംസാരിക്കും. അതൊക്കെ ഇവിടുത്തെ വിഷയമാണ്. സുന്നികളും മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ ആരോപണ നിങ്ങൾ പറഞ്ഞു. അത് ആരോപണ അല്ല എന്ന് തെളിയിക്കാനാണ് ഞാൻ ഉസ്രത്തിലാണ് വായിച്ചത്. ഒന്ന്, ഇങ്ങനെ അത് വായിച്ചെന്നല്ലേ നിങ്ങൾ പുസ്തകം വായിച്ചത്. രണ്ട്, നിങ്ങൾ പറഞ്ഞു ഞങ്ങളെ സംവാദത്തിന് കിട്ടൂല, ഞങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ്. മാത്രമല്ല പരസ്യമായ സംവാദ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഒരു വലിയ കാര്യത്തെ കൊണ്ടുവന്നതാണ്, ഞങ്ങളൊന്നും അംഗീകരിക്കാത്തതാണ് എന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കേന്ദ്രമായ നാദാപുരത്ത് ഞങ്ങൾ അതിന് തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ സംസ്ഥാനക്കാർ കമ്മിറ്റി ഞങ്ങളല്ല, അവരെ ഞങ്ങൾക്ക് തന്ന കത്താണിത്. പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിച്ചു. ആ പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിച്ചു എന്ന് എഴുതിയതിനെ പറ്റിയാണ് ഞങ്ങൾക്ക് നട്ടലില്ല നിങ്ങളെ കുട്ടികൾ എഴുതിയത്. അതുകൊണ്ടാണ് ഞാനത് ഉദ്ധരിച്ചത്. ഇനി എന്തിനാ പിന്നെ അഡ്രസ് ഇല്ലാത്ത സംഘടനയെ വന്നതെന്നല്ലേ? അഡ്രസ് ഇല്ലാത്ത സംഘടനയായിട്ട് പിന്നെ വന്നിട്ടില്ല. പിന്നെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ രജിസ്റ്റേഡ് എന്നുള്ള കത്തില് ആ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമക്ക് വേണ്ടി ഔദ്യോഗിക വക്താവ് എ നജീബ് മൗലവി എഴുതി ഒപ്പിട്ടപ്പോൾ തയ്യാറായത് ആ കത്തുണ്ട്. ഇതൊക്കെ എടുക്കാൻ അല്ല തോന്നിച്ചെന്നെ, വെറുതെ വന്നോന്നല്ല. ഈ എ നജീബ് മൗലവിയാണ് ആ നജീബ് മൗലവി. അതുകൊണ്ട് അവിടെ അത് പറഞ്ഞത് അവിടെ വരാഞ്ഞതോ? ആ പറഞ്ഞോടുക്ക്. അവിടെ നമ്മളാ പോവാതിരുന്നത്, മൂപ്പര് പറഞ്ഞെടുത്ത്. അവിടെ നിങ്ങളാ വരായിരുന്നത്, ഞങ്ങളല്ല നാലാകത്ത് വരാതിരുന്നത്. ഇതാ നിങ്ങളെ സീമാമുദ്ക്ക, സീമാമുദ്ക്കാന്റെ നമ്പർ നിങ്ങൾ എടുത്തുണ്ടാവല്ലോ. ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് നിങ്ങള്, എന്തേ സീമാമുദ് മുജാഹിദികൾ വരാതിരുന്നത്? സീമാമുദ് ഒപ്പിട്ടു പൂർണ്ണമായി. എന്നാൽ കേരള ജമിയത്തുൽ ഉലമ സത്യാന്വേഷണ വേദി വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് വ്യവസ്ഥകൾ തയ്യാറാക്കുവാൻ സന്നദ്ധരാവുകയും കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ ഭാഗികമായി മാത്രം ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയുമാണ് ചെയ്തത്. ഈ പശ്ചാത്തലത്തിൽ, ഏത് പശ്ചാത്തലത്തിൽ? നിങ്ങൾ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ. ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നടക്കാക്കൂലല്ലോ. നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംഘാടകർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കുള്ള സാങ്കേതിക പ്രയാസങ്ങൾ 23/9/10 ഇരു സംഘടനകളെയും ഖേദപൂർവ്വം അറിയിച്ചുകൊണ്ട് സംവാദത്തിൽ നിന്ന് താൽക്കാലികമായി ഞങ്ങൾ പിന്മാറുകയാണ് ചെയ്തത്. ഞങ്ങളല്ല പിന്മാറിയത്, നിങ്ങൾ പിന്മാറി. നിങ്ങൾ അംഗീകരിച്ചില്ല നിങ്ങളെ കുട്ടികൾ പറഞ്ഞത്, എന്നിട്ട് ഞങ്ങളെ പേര് കളവ് പറഞ്ഞു. അതാ ഞാനിവിടെ ഉദ്ധരിച്ചത്. ഇനി വിഷയത്തിലേക്ക് തന്നെ വരിക. പറഞ്ഞല്ലോ ഖുർആൻ ഭാഷ ഏത്? ഇതുവരെ നിങ്ങളെ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ ഇപ്പൊ ചോദിച്ചു. നിങ്ങൾ ഇപ്പോഴും ചോദിച്ചല്ലോ എന്തേ നടക്കാതിരുന്നത് നിങ്ങൾ ചോദിച്ചു. അതിനുള്ള മറുപടി ഞാൻ പറയണ്ടേ? അതിനുള്ള മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾ വിചാരിക്കൂലേ ആ നമ്മളൊക്കെ തയ്യാറായിരുന്നു, പക്ഷെ ഒരു തയ്യാറാകത്തോണ്ടാണ്. അപ്പൊ കത്ത് വായിച്ചു, തെളിയിച്ചു. ഇനി വിഷയം, വാദവും നമ്മുടെ ഇവിടെ ചർച്ച ചെയ്ത വിഷയം ഖുർആൻ. ഖുർആൻ നിങ്ങൾ ചോദിക്കുന്നു ഭാഷാർത്ഥം തഫ്സീർ, തഅ്‌വീൽ തഫ്സീർ ഏതാണ് സ്വീകരിക്കുക? അപ്പൊ ഏത് കിതാബുകൾ ഉദ്ധരിക്കുന്നു പറയണം. അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് അപ്രായോഗികമാണ്. ഏതൊക്കെ തഫ്സീറുകൾ ലിസ്റ്റ് ചെയ്യാം, ആ തഫ്സീറുകൾ ഓരോ ഏതിന് മുൻഗണന നൽകും എന്ന് പറയുക. നിങ്ങൾ മധ്യസ്ഥന്മാർ പറയുമ്പോൾ നിർത്തുകയാണെങ്കിൽ നിർത്താല്ലേ, ഞങ്ങൾക്ക് സമയം അല്ല. ഞാൻ സംസാരിച്ചത് നിങ്ങളാണ് സംസാരിച്ച് തുടങ്ങിയത്, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നിടത്ത് നിർത്തുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്കും പിന്നെ സംസാരിക്കാൻ അവസരം വേണം, നിങ്ങൾ വാശി പിടിക്കുകയാണെങ്കിൽ ഞാൻ നിർത്താം.
അങ്ങനെ ഉണ്ടോ? നിർത്താം. അതെ, ഇതുവരെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തികച്ചും അപ്രായോഗികമാണ് നിങ്ങൾ പറഞ്ഞ നിർദ്ദേശം. നിങ്ങൾ ഈ സംവാദത്തെ ഭയപ്പെടുന്നു, നിങ്ങൾ ഈ സംവാദത്തിന് തയ്യാറല്ല. നാദാപുരത്തെ വ്യവസ്ഥയിൽ തന്നെ നിങ്ങൾ ഒഴിഞ്ഞു മാറി, ഇവിടെ വ്യവസ്ഥയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറി. ഞങ്ങൾ ഒട്ടും ഭയപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഈ പ്രമാണങ്ങൾ സംബന്ധിച്ച് ശരിയായ കാഴ്ചപ്പാട് നിങ്ങൾ പറഞ്ഞു തന്നാൽ ആ കാഴ്ചപ്പാട് പ്രകാരം തന്നെ ഞങ്ങൾ സംവാദം നടത്തും. ഈ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രമാണം ഉദ്ധരിക്കും. വിഷയത്തിൽ ഇനി മധ്യസ്ഥന്മാർ ഇടപെടുകയാണ്. പരസ്പരം സംവാദത്തിന്റെ പ്രമാണ ചർച്ചയിൽ ഒരു തീരുമാനമാകാത്തത് കൊണ്ട് വേണമെങ്കിൽ ഒരു മിനിറ്റ് എല്ലാവരും ക്ഷമിക്കുക. സഹോദരന്മാരെ, നമ്മുടെ പ്രമാണ ചർച്ചയിൽ ഒരു തീരുമാനമാകാത്തത് കൊണ്ട് ഇരുവിഭാഗത്തു നിന്നും പണ്ഡിതന്മാർ പറയുന്നത് വേറൊരു ദിവസം ഈ പ്രമാണ ചർച്ച തുടരാവുന്നതാണ് എന്നാണ്. സൗകര്യപ്രദമായ മറ്റൊരു ദിവസം, ബാക്കി ആദ്യം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തീരുമാനമായി. നിശ്ചയിച്ചാലോ? രണ്ടു മണിക്ക് ഹോൾ ഒഴിഞ്ഞു കൊടുക്കണം, അതൊരു വലിയ പ്രശ്നം. അതെല്ലാം നമുക്ക് പിന്നെ തീരുമാനിക്കാവുന്നതാണ്, പിന്നെ തീരുമാനിക്കാം. അതായിരിക്കും നല്ലത്. ഇപ്പൊ തീരുമാനിച്ച ഒരു കക്ഷിക്ക് സൗകര്യമാണെങ്കിൽ അടുത്ത കക്ഷിക്ക് ചിലപ്പോൾ സൗകര്യം ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പ്രമാണ ചർച്ചയിൽ തീരുമാനമാകാത്തത് കൊണ്ട് ഈ ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മധ്യസ്ഥന്മാരുടെയും ഇതിന്റെ സംഘാടകരുടെയും ഇരുപക്ഷത്തു നിന്നുമുള്ള സംഘാടകരുടെയും കൂടിയാലോചനയ്ക്ക് ശേഷം മറ്റൊരു ദിവസം പ്രമാണ ചർച്ചയിൽ തുടർച്ച ഉണ്ടായിരിക്കുന്നതാണ് എന്നറിയിക്കുകയാണ്. വളരെ നല്ല നിലയിൽ ഇതുവരെ സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വളരെ സന്തോഷകരമായിരുന്നു നമ്മുടെ ചർച്ച. ഏതായാലും പ്രമാണവുമായി ബന്ധപ്പെട്ട ചില വ്യക്തതകൾ വരുത്തണം എന്ന് കേരള സുന്നി ജമാഅത്ത് ആവശ്യപ്പെട്ട് ആ ഭാഗം മുതൽ നമുക്ക് സമ്പൂർണമായിട്ട് അത് ചർച്ച പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അള്ളാ, നമ്മുടെ കേരള സുന്നി ജമാഅത്തും KNM ഇനി വീണ്ടും ഇതുപോലെ ഒരുമിച്ച് കൂടും. അനുയോജ്യമായ സമയത്ത് സന്ദർഭത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടും. ഏതായാലും വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കേരള സുന്നി ജമാഅത്തിൻ്റെ തീരുമാനം എന്ന് ബഹുമാനപ്പെട്ട സുന്നി ജമാഅത്തിൻ്റെ പണ്ഡിത വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അത് മുജാഹിദ് വിഭാഗവും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാ വളരെ സന്തോഷകരമായ ഈ അനുഭവത്തിൻ്റെ ശേഷം വളരെ ശാന്തമായി സമാധാനപരമായി എല്ലാവരും അവരവർ പിരിഞ്ഞു പോകണം എന്നറിയിച്ചുകൊണ്ട് മൂന്ന് സ്വലാത്തോടുകൂടെ ഈ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. يا ربي صل عليه وسلم. السلام عليكم ورحمة الله. എല്ലാവരും സദസ് പിരിയുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലി പിരിയണം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.